എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A സൂചിപ്പിക്കുന്നത് പോലെ ശാസ്ത്ര അഭിരുചിയും മാനവികതയും അന്വേഷണത്വരയും പരിഷ്കരണ ബോധവും വളർത്തുക എന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും കടമയാണ്. ഈ ഒരു കർത്തവ്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ ഒരു ആഗോള കൂട്ടായ്മയാണ് എസൻസ് ഗ്ലോബൽ. അതിനുവേണ്ടി എസൻസ് നടത്തുന്ന ശ്രമങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, ഇവിടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് എസ്എൻഎസിൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറോൺസ്, എസൻസ് ഗ്ലോബൽ എന്നിവയിൽ കാണാവുന്നതാണ്. ഈ ക്ലബ് ഹൗസ് എന്ന ഈ പുതിയ പ്ലാറ്റ്ഫോമിൽ ഇന്ന് എസൻസിൻ്റെ മൂന്നാമത് ചർച്ചയാണ്. മുൻപ് നടന്ന ചർച്ചകളിൽ ധാരാളം പേർ പങ്കെടുത്തിരുന്നു. ഒരേ സമയം ഏകദേശം 3000 പേരൊക്കെ പങ്കെടുത്തിരുന്നു. ഇവയിൽ സ്വതന്ത്ര ചിന്ത കേരളത്തിൽ വളരുമോ എന്ന ആദ്യം നടത്തിയ ചർച്ച, അത് എസൻസ് ഗ്ലോബൽ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ സെഷൻ നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ മോഡേൺ മെഡിസിൻ ഉള്ളപ്പോൾ കപട ചികിത്സകൾ എന്തിനു എന്നത് ന്യൂറോൺസിന്റെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എസൻസ് ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുന്നതാണ്. അവയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എല്ലാവരും തീർച്ചയായും ഈ ക്ലബ് ഹൗസ് റൂം ഫോളോ ചെയ്യണം. ഇന്ന് ഇവിടെ നടക്കുന്ന ചർച്ച മതവുമായി ബന്ധപ്പെട്ട ഒന്നായതിനാൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. മതങ്ങൾ തമ്മിൽ പരസ്പരം മതസ്പർദ്ധ വളർത്തുകയോ മതവിദ്വേഷം വളർത്തുകയോ എന്നതൊന്നും എസൻസിന്റെ ഒരു ഉദ്ദേശമല്ല. ഇവിടെയുള്ള പ്രഭാഷകരും ഇതിൽ ഉള്ള മോഡറേറ്റേഴ്സും എല്ലാം മതരഹിതരായ ആൾക്കാരാണ്, മതത്തിൽ നിന്നും പുറത്തു വന്ന ആൾക്കാരാണ്. മതവിശ്വാസികളായ മനുഷ്യരെയല്ല ഞങ്ങൾ വിമർശിക്കുന്നത്, അവരുടെ മസ്തിഷ്കത്തിലെ മതവിശ്വാസങ്ങളെയാണ്, അവയിലെ അശാസ്ത്രീയതകളെയും അന്ധവിശ്വാസങ്ങളെയുമാണ്. മതനിന്ദയല്ല എസൻസിന്റെ ലക്ഷ്യം, നമുക്ക് ചുറ്റും കാണുന്ന മതയാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചകളൊക്കെ ഒരു അക്കാദമിക് പർപ്പസോടുകൂടി ഹെയർ സ്പീച്ചുകൾ ഒഴിവാക്കിയുള്ള ആരോഗ്യകരമായ ഒരു ചർച്ചയും പഠനവുമാണ്. അതുതന്നെയാണ് ഇവിടെയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ആ രീതിയിലല്ലാത്ത മറ്റൊരു പരാമർശങ്ങളും ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്ന ആൾക്കാരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യക്തിഹത്യ അല്ലാതെ മറ്റു അനാരോഗ്യകരമായ അനപരിഷ്ഠിതമായ സംഭാഷണ രീതികളൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല. ഇന്നത്തെ ചർച്ചയുടെ ഒരു ഫോർമാറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഏകദേശം ഒരു 3 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 6 പ്രഭാഷകരാണുള്ളത്: രവിചന്ദ്രൻ സി, ആരിഫ് ഹുസൈൻ തിരുവത്ത്, ലിയാഖത്ത് അലിഖാൻ, ഷാരോൺ സാപ്പീൻ, ജാഫർ ചളിക്കോട്, ഫൈസൽ സിഖ് എന്നീ 6 പ്രഭാഷകരാണ് ഇവിടെ ഉള്ളത്. ആദ്യം ഇവർ ഓരോരുത്തരും വിഷയാവതരണം നടത്തും. തുടർന്ന് ശ്രോതാക്കൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. ഹാൻഡ് റൈസ് ഓപ്പൺ ആവുന്ന മുറയ്ക്ക് എല്ലാവരും ചോദ്യം ചോദിക്കാൻ താല്പര്യമുള്ളവർ അത് ഉപയോഗിക്കുക. ഹാൻഡ് റൈസ് ചെയ്യുന്നവരിൽ നിന്നും മുൻഗണനാ ക്രമത്തിൽ നമുക്ക് ആദ്യത്തെ ഒരു 5 പേരെ വീതം വെച്ച് നമുക്ക് സ്പീക്കേഴ്സിന്റെ ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അവർക്ക് ചോദ്യം ചോദിക്കാം. അവരുടെ ഉത്തരങ്ങൾ പാനലോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രഭാഷകനോടോ ചോദിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ, ഈ പരിപാടി റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. ക്ലബ് ഹൗസിലെ ഒരു പരിപാടി റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്പീക്കേഴ്സിന് ഒരു കൺസേൺ വേണം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആ ഒരു അറിവോടുകൂടി തന്നെ വേണം നിങ്ങളെല്ലാവരും ചോദ്യം ചോദിക്കാനായി കടന്നു വരാൻ. ഇതാണ് ഈ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഒരു ഘടന. അപ്പൊ നമുക്ക് ആദ്യം പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇതിലെ ആദ്യമായിട്ട് ഇവിടെ സംസാരിക്കാനായിട്ട് ഫൈസൽ സിഖ് ക്ഷണിക്കാം. അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ്, അതേപോലെ തന്നെ അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ്. ഫൈസൽ സിഖെ നമുക്ക് ക്ഷണിക്കാം. ഫൈസൽ സിഖെ സംസാരിക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എനിക്ക് തോന്നുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഒടിവുള്ളല്ലേ? ഹലോ, അതെ കേൾക്കുന്നുണ്ട്, വ്യക്തമാണ് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ പന്തങ്ങൾ എന്ന കവിതയിലെ ഒരു രണ്ടു വരി ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. വൈലോപ്പള്ളിയുടെ പന്തങ്ങൾ എന്ന കവിതയിൽ അദ്ദേഹം പന്തങ്ങളെ അല്ലെങ്കിൽ അഗ്നിയെ മാനവികതയുടെയും ശാസ്ത്രബോധത്തിന്റെയും പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അടിമച്ചെങ്ങല നീട്ടിയുടക്കാൻ അഭിനവലോകം സൃഷ്ടിപ്പാൻ ആശക്കൊത്ത് തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാനവികതയുടെയും ശാസ്ത്രീയ ബോധത്തിന്റെയും പന്തമാണ് ശരിക്കും ഈ ഇന്ന് നമ്മുടെ ഉള്ളിലെല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പന്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ചരിത്രപരമായ കടമയുണ്ട്. കാലത്തിന്റെ യുഗചേതനക്കനുസരിച്ച് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. യുഗചേതനയോട് പ്രതികരിക്കാത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ ഹോമോസാപ്പിയൻ എന്ന് വിളിക്കപ്പെടാൻ അർഹനല്ല എന്ന് തോന്നുന്നു. അയ്യപ്പ പണിക്കരുടെ കവിതയിൽ പറയും പോലെ
കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് പറയുന്നത് പോലെ യുഗചേതനയോട് പ്രതികരിക്കാതിരിക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്വതന്ത്ര ചിന്ത, ഞാൻ സ്വതന്ത്ര ചിന്ത എന്നതിനപ്പുറം ഞാൻ സ്വയം ഒരു ലിബറൽ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. കാരണം ലിബറലിസം എന്ന് പറയുന്നത് ഒരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഐഡിയോളജിയാണെന്നും അത് ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ആർട്ടിക്കിൾ 51 എന്നുള്ള ഒരു ഡയറക്റ്റീവ് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത ലിബറലിസം ആണെന്ന് ഏറെക്കുറെ പറയാവുന്നതാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതി വെച്ചിട്ടുള്ള ലിബർട്ടി ഈക്വാളിറ്റി ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്ന ആശയങ്ങൾ, ഈ ലിബർട്ടി ഈക്വാളിറ്റി ഫ്രാറ്റേണിറ്റി എന്ന ഈ മൂന്ന് ആശയങ്ങൾ ജസ്റ്റിസ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്നുള്ള ആശയത്തിലേക്കുള്ള മൂന്ന് രാജപാതകളാണ്. അതിൽ ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ആൻഡ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് എന്നും ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നും ഫ്രാറ്റേണിറ്റി എൻഷുറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ എന്നും പറയുന്നു. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കുമെങ്കിലും ഈ ലിബർട്ടി ഈക്വാലിറ്റി ഫ്രാറ്റേണിറ്റി എന്ന വിഷയത്തിൽ എല്ലാവർക്കും യോജിക്കാവുന്നതാണ്, എല്ലാ ഫ്രീ തിങ്കേഴ്സിനും യോജിക്കാതിരിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ആണ് നമ്മുടെ ഇങ്ങനെ ഈ ഒരു വിഷയം ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അത് തീർച്ചയായിട്ടും ഈ ഇസ്ലാം ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ലിബർട്ടി ഈക്വാലിറ്റി ഫ്രാറ്റേണിറ്റി എന്ന ആശയത്തെ നിരാകരിക്കുന്നു എന്നതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമുക്കറിയാം ഈ നമ്മുടെ ഭരണഘടന ഉദ്ദേശിക്കുന്നത് ലിബറലിസത്തിന്റെ ആശയങ്ങൾ ജ്ഞാനോദയത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഓപ്പൺ സൊസൈറ്റി സൃഷ്ടിക്കാനാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഓപ്പൺ സൊസൈറ്റി എന്നുള്ളതിനെ പറ്റി ഏറ്റവും വിശദമായിട്ട് നന്നായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കാൾ പോപ്പറാണ്. കാൾ പോപ്പറിന്റെ ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനമീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് ഓപ്പൺ സൊസൈറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. ഒരു ഓപ്പൺ സൊസൈറ്റി ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയിൽ നിന്ന് വേർതിരിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, അതൊരു ക്ലോസ്ഡ് സൊസൈറ്റിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല. ഒരു ക്ലോസ്ഡ് സൊസൈറ്റി എപ്പോഴും ഒരു ട്രൈബൽ മൈൻഡ് സെറ്റ് ഉള്ള സൊസൈറ്റി ആയിരിക്കും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ ചെയ്യുന്നതെല്ലാം ശരി, പുറത്തുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെടുന്ന മനുഷ്യരെ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ആ ചിന്ത, എന്ത് വില കൊടുത്തും ഡിഫെൻഡ് ചെയ്യണം, അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ ഡിഫെൻഡ് ചെയ്യപ്പെടണം എന്ന ചിന്ത, അതാണ് ട്രൈബലിസം. അതാണ് ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയുടെ സ്വഭാവം. എന്നാൽ ഓപ്പൺ സൊസൈറ്റിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. കാൾ പോപ്പർ തന്നെ മുന്നോട്ട് വെച്ച ആശയമാണ് ഫാൾസിഫിക്കേഷൻ. അദ്ദേഹം ശാസ്ത്രം പുരോഗമിക്കുന്നത് അറിവ്, സാമൂഹ്യ ശാസ്ത്രത്തിലായാലും ശാസ്ത്രത്തിലായാലും ശാസ്ത്രം പുരോഗമിക്കുന്നത് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഒരു തിയറി ഒരാൾ മുന്നോട്ട് വെക്കുന്നു, ഉദാഹരണത്തിന് ഇപ്പം തിയറി ഓഫ് എവല്യൂഷൻ. അപ്പൊ അത് ആ നെക്സ്റ്റ് പ്രോസസ് ഫാൾസിഫിക്കേഷൻ ആണ്. ആ തിയറി തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ തിയറി കുറച്ചുകൂടി ബെറ്റർ ആവും, അല്ലെങ്കിൽ ആ കുറച്ചുകൂടി മെച്ചപ്പെട്ട അറിവിലേക്ക് നമ്മെ അത് നയിക്കും. അങ്ങനെ ഈ നിരന്തരമായ ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, ശാസ്ത്രത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും സാമൂഹ്യ ശാസ്ത്രത്തിലും എല്ലാം. അപ്പൊ ഈ ഫാൾസിഫിക്കേഷൻ എന്നുള്ള വഴി, അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള വഴി അടക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും ചില മതങ്ങൾ ഒഴികെ, ബുദ്ധിസം എനിക്ക് തോന്നുന്നത് ബുദ്ധമതത്തെ പോലെയുള്ള ചില മതങ്ങൾ ഒഴികെ എല്ലാ മിക്ക മതങ്ങളും ചെയ്യുന്നത്. ബുദ്ധൻ അവസാനം പറഞ്ഞതുപോലും ബുദ്ധം എന്നാണ്, ബുദ്ധം ശരണം എന്നാണ് പറഞ്ഞത്. ബുദ്ധൻ ശരണം എന്നല്ല, ബുദ്ധം ശരണം. അവരവന്റെ ഇന്റലക്ട് തന്നെയാണ് ശരണം എന്നാണ് ബുദ്ധം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആത്മദീപോ ഭവൻ, നീ തന്നെയാണ് നിന്റെ ദീപമെന്നും ബുദ്ധൻ പറഞ്ഞത്. മറ്റു മതങ്ങളെല്ലാം തന്നെ ചില ഡോഗ്മകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള വാതിൽ അടക്കുന്നു എന്നുള്ളതാണ്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വാതിൽ അടക്കുമ്പോഴാണ് ഈ ട്രൈബലിസം വരുന്നത്. അതിന്റെ അപകടങ്ങളാണ് ഇന്ന് ലോകം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് തീർച്ചയായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും സ്പിരിച്വാലിറ്റിയെ തള്ളി പറയുന്നില്ല എന്നുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പറയുന്ന ഒരു വിശ്വമാനവികതയെ വൃത്തി കാണിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റിയെ തള്ളിക്കളയേണ്ടതില്ല. ഗീതാഞ്ജലിയിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ഭാഗമുണ്ട്, ഞാൻ അറിവിയില്ല ഭഗവാന്റെ മോഹന ഗാനാലാപന ശൈലി, നിർബന്ധം ഞാനത് കേൾപ്പൂ സതതം, നിതാന്ത വിസ്മയശാലി എന്ന് പറഞ്ഞു തുടങ്ങുന്ന. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പറയണമെന്നുണ്ടെന്നാൽ എന്നാൽ എനിക്ക് പദം വരുന്നില്ലല്ലോ, പ്രാണനുറക്ക കീണിയിടുന്നു, പ്രഭോ പരാജിത നിലയിൽ എന്ന് പറയുന്ന ആ രീതിയിലുള്ള സ്പിരിച്വാലിറ്റിയെ, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഇന്റേർണലൈസ് ചെയ്ത മറ്റൊരാളോട് ഒരുപക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പിരിച്വാലിറ്റിയാണ്.
ബുദ്ധന്റെ ഒരു കഥയുണ്ട്. ബുദ്ധൻ ഒരിക്കൽ ഒരു വലിയ പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടു. ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബുദ്ധൻ അവിടെ വന്നു, ബുദ്ധൻ ഇരുന്നു. ബുദ്ധൻ കുറെ നേരം ഒന്നും തന്നെ സംസാരിച്ചില്ല. അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവസാനം ബുദ്ധൻ ഒരു പൂവ് മാത്രം ഉയർത്തി കാണിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ ബുദ്ധന്റെ ശിഷ്യനായ മഹാകാശ്യപന് മാത്രം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. ബുദ്ധൻ പറഞ്ഞത് ഒരു പൂവിന് 1000 വാക്കുകളെക്കാൾ സംസാരിക്കാനാവും എന്നുള്ള ആശയമായിരുന്നു അത്. അങ്ങനെയുള്ള തീർത്തും വ്യക്തിപരമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് സ്പിരിച്വലിസം, സ്പിരിച്വാലിറ്റി. അതിനെ അതിനെ സ്ഥാപനവൽക്കരിക്കുമ്പോഴാണ് അത് ഒരു സോഷ്യൽ ടൂൾ ഓഫ് ഓപ്പറേഷനായി മാറുന്നത്. അത് സ്ഥാപനവൽക്കരിക്കുമ്പോഴാണ് അത് മതമായി മാറുന്നത്, സ്പിരിച്വാലിറ്റി. അപ്പൊ സ്പിരിച്വാലിറ്റിയെ തള്ളിക്കളയാതെ തന്നെ ഒരാൾക്ക് ഒരു ലിബറൽ ആവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു എന്നുള്ളതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇസ്ലാമിനകത്ത് വരുന്ന ചില മാനവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത് അത് ഡോഗ്മാറ്റിക് ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള വാതിലടക്കുന്നു. ആ ഡോഗ്മകൾ ഈ ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള വൈജ്ഞാനികവും ദൈക്ഷണികവുമായ മുന്നോട്ടത്തിനുള്ള വാതിലടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ന്യൂനത. പിന്നെ ഇന്ന് അതിന്റെ പ്രായോഗിക രംഗ ലെവലിൽ നോക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അതിന്റെ ക്ലാസിക്കൽ രൂപത്തിലുള്ള രാഷ്ട്രീയം ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഐസ് ആണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. അവരാണ് ഇന്ന് ഞാനിപ്പം ദ അറ്റ്ലാന്റിക് മാഗസിനിൽ ഐഎസിന്റെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തിയോളജി എന്താണ്, അവരുടെ തിയോളജിക്കൽ ബേസിസ് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അത് അൽഖ്വായദയും ഇസ്ലാമിക് സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അൽഖ്വായദക്ക് ഒരു സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, അതൊരു ഓർഗനൈസേഷൻ മാത്രമായിരുന്നു. അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ് മുന്നോട്ട് വെക്കുന്നത് ഒരു ക്ലാസിക്കൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെയാണ്. ഒരു ബോർഡർലെസ് ആയിട്ടുള്ള നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. എപ്പോഴും ഒരു യുദ്ധത്തെ, ഒരു അന്തിമമായ യുദ്ധത്തെ സ്വപ്നം കാണുന്ന ബാറ്റിൽ ഓഫ് ദാബിക് എന്ന് പറയുന്ന അന്തിമമായ യുദ്ധം സിറിയയിൽ വെച്ച് നടക്കും. അവിടെ റോമൻ സൈന്യത്തെ, ഇന്നത്തെ അമേരിക്കയാണ് അവർ റോമായിട്ട് അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അവിടെ വെച്ച് ദാബിക്കിൽ വെച്ച് അന്തിമമായ യുദ്ധം നടക്കും. അവിടെ വെച്ച് ഇസ്ലാമിക സൈന്യം ജയിക്കുമെന്നും റോമിലെ കുട്ടികളെയും സ്ത്രീകളെയും അടിമകളായി വിൽക്കുമെന്നൊക്കെയാണ് ഐസിസ് പറയുന്നത്. അതിന്റെ മാത്രമല്ല, ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഐഎസിന്റെ ഒരു അഫിലിയേറ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഗ്രേറ്റർ സഹാറ 160 കുട്ടികൾ, ഗ്രാമവാസികളെ, അവർ പ്രത്യേകിച്ചും ഒരു കുറ്റവും ചെയ്യാത്തവരാണ്, ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ കൊല്ലുകയുണ്ടായി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ അതിനകത്ത് ഇത് ഐസ് ഒരിക്കലും സ്ലേവറി, ജനസൈഡ്, കളക്റ്റീവ് പണിഷ്മെന്റ് ഇതിനെയൊന്നും നിയമവിരുദ്ധമായി കാണുന്നില്ല. കാരണം നമുക്കറിയാം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും അനുസരിച്ച് തന്നെ സ്ലേവറി, ജനസൈഡ്, കളക്റ്റീവ് പണിഷ്മെന്റ്, പിന്നെ അതുപോലെ ജനീവ കൺവെൻഷൻ അനുസരിച്ച് കളക്റ്റീവ് പണിഷ്മെന്റ് എല്ലാം ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ്. പക്ഷെ ഇവരത് ഹ്യൂമൻ റൈറ്റ് ഒരു തെറ്റായി കാണുന്നില്ല. കാരണം അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്ര പ്രകാരം അത് തെറ്റല്ല, ഖുറാനും സുന്നയും അനുസരിച്ച് അത് തെറ്റല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്കതിന് തെളിവുകളും സ്ക്രിപ്ചറൽ സപ്പോർട്ടും ഉണ്ട്. അപ്പൊ ഇത് ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ, ഒരു വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. ഇന്നും ലോകത്തെ, അത് മാത്രം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ബുർക്കിന ഫാസോ, നൈജർ, നൈജീരിയ, ഇവിടെയെല്ലാം ഇവർക്ക് അഫിലിയേറ്റുകൾ ഉണ്ട്. ലോകം മുഴുവൻ ഐഎസിന് അഫിലിയേറ്റുകൾ ഉണ്ട്. കേരളത്തിൽ പോലും അതിന് പല സൂചനകൾ, സ്വാധീനമുണ്ടെന്ന് വ്യക്തമാണ്. ഈ ISന്റെ ഒരു വലിയ ഐഡിയോളജി, തിയോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോക്കാലിപ്സ് അല്ലെങ്കിൽ യൗമുൽ ഖിയാമ, അവസാന കാലം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് മഹദിയുടെ വരവ് അടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ്. ജൂതന്മാർക്കെതിരായ യുദ്ധം അവർ ഒക്കെയാണ്. അതൊക്കെ ഇവിടെയും പല പണ്ഡിതന്മാരും പറയുന്നത് കാണാം. സിംസാറുൽ ഹഖ് ഹുദവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറയുന്നത് അടുത്തിടെ വീഡിയോയിൽ കണ്ടു. അദ്ദേഹം പറയുന്നത് അവസാന കാലത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടക്കും. അപ്പൊ എല്ലാ മരങ്ങളും ജൂതന്മാരെ ഒറ്റ കൊടുക്കും, വിളിച്ചു പറയും, ഇവിടെ ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. കർക്കത് എന്ന മരം ഒഴികെ, അപ്പൊ കർക്കത് മരം ജൂതന്റെ മതമാണ്, അപ്പൊ ജൂതന്മാര് കർക്കത് മരം ഇസ്രായേലിൽ വെച്ച് പിടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതായിട്ട് കാണും. അപ്പൊ അവരെല്ലാം ഈ ഒരു വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസമാണ് ISന്റെ തിയോളജിക്കൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഈ ഇന്നത്തെ കാലത്ത് ഒരു വലിയ ഭീഷണിയായിട്ട് ഇസ്ലാം മാറുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു ടോട്ടലിറ്റേറിയൻ ഐഡിയോളജിയും എതിർക്കപ്പെടേണ്ടതാണ്. അത് ഏത് മതത്തിന്റെ പേരിലായാലും, ഫാസിസം ആയാലും, നാസിസം ആയാലും, ഏത് തന്നെ ആയാലും, ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മുടെ ഒരു വിമർശനത്തിന് തുടക്കം കുറിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫൈസൽ.
അടുത്ത പ്രഭാഷണം നടത്തുന്ന ആൾ ശ്രീ ജാഫർ ആണ്. അദ്ദേഹം ഒരു ഫ്രീ തിങ്കർ ആണ്. അതേപോലെ ഈ അടുത്ത സമയത്ത് കാരുണ്യവാനായ ദൈവത്തിന്റെ നാമത്തിൽ എന്നൊരു വീഡിയോ ന്യൂറോൺസ് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ജാഫർ സംസാരിക്കും. ജാഫർ കേൾക്കുന്നുണ്ടോ? ജാഫർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ജാഫർ ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. അതായത് ഇവിടെ എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്, കറണ്ട് ഇല്ല, മഴ ശക്തമായിട്ട് പുറത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരാധീനതകളൊക്കെ ഉണ്ട്, അത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അള്ളാഹു എന്ന ഒരു ദൈവം, അള്ളാഹു ഒളിവിലാണ് എന്നൊരു ടോപ്പിക്കെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അള്ളാഹു എന്നൊരു ദൈവം മുഹമ്മദ് നബിയെ അവതരിപ്പിക്കുന്നതിന് മുന്നേ ആരായിരുന്നു, പിന്നെ ആരായി, ഇപ്പോൾ ആരാണ് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പരിശോധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് ആദ്യം തോന്നുന്നത്. അതായത് ഞാൻ നേരിട്ട് സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുന്നേ സംസാരിച്ച ഫൈസൽക്ക കാര്യങ്ങളൊക്കെ കുറച്ച് വിശദമായി പറഞ്ഞത് കൊണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് തന്നെ കടക്കുകയാണ്. അതായത് ഖുറൈഷികൾ ആരാധിച്ചു പോരുന്ന 360 ദൈവങ്ങളിൽ ഒരു ദൈവമായിരുന്നു മുഹമ്മദ് നബിക്ക് മുന്നേ അള്ളാഹു എന്നൊരു ദൈവം. അതിൽ അള്ളാഹു എന്ന ദൈവത്തിന് 3 പുത്രിമാരുണ്ട്, ലാത്ത, ഹുസ്സ, മനാത്ത. ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവർ നിനക്ക് പുത്രിമാരെ കൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആയത്തുകൾ കാണാൻ പറ്റും. അപ്പം ഈ 3 പുത്രിമാരുമായിട്ട് 360 ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഖുറൈഷി ദേവനായ അള്ളാഹു എന്ന ഒരു ദൈവത്തെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദ് നബി ആട്ടി ഓടിക്കപ്പെടുകയും അങ്ങനെ മദീനയിലെത്തിയ മുഹമ്മദ് നബി ഒരു സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചതിന് ശേഷം, അതായത് സൈന്യത്തെ രൂപീകരിച്ച് ഒരുപാട് യുദ്ധങ്ങൾ നടത്തി ആളും അർത്ഥവും തന്നെ ആയതിന് ശേഷം മദീന കീഴടക്കാൻ വരികയും, അല്ല സോറി, മക്ക കീഴടക്കാൻ വരികയും, അങ്ങനെ മക്ക കാബാരം പിടിച്ചതിന് ശേഷം അതിലെ കാബയൊക്കെ മുഹമ്മദ് നബി അവിടെ പുണ്യസ്ഥലമായി, അതുവരെ ജൂതന്മാരെ ആരാധിച്ചു വരുന്ന ഒരു പുണ്യസ്ഥലമായ കാബാലയത്തെ അവരെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഏതായാലും അവിടെ ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങളൊക്കെ പിന്നെ തച്ചുടച്ചു. അതായത് അള്ളാഹു എന്ന ഒരു ദൈവത്തെ മാത്രം മുഹമ്മദ് നബി സ്ഥാപിച്ചെടുക്കുകയും അതുവരെ ഖുറൈഷികൾ ആരാധിച്ചു പോരുന്ന മറ്റ് ദൈവങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തുകയോ തച്ചുടക്കുകയോ ചെയ്തു എന്നതാണ് ചരിത്രം നമുക്കറിയാം. അപ്പം അത് അതിനുശേഷം അള്ളാഹുവിനെ ഏക ദൈവമായി സ്ഥാപിച്ചെടുത്തു. അപ്പം അള്ളാഹു അല്ലാത്ത ആരെ ആരാധിക്കാൻ പാടില്ല, അതെല്ലാം ശിർക്കാവുകയും ഇസ്ലാമിലെ മഹാപാപങ്ങളെ പാവങ്ങളായി മാറുകയും ചെയ്തു. മക്കയിലിറങ്ങിയ മക്കിയ സൂറത്തുകൾ നമുക്ക് നോക്കിയാൽ കാണാം. അതായത് ഈ കാര്യങ്ങൾ മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തുന്ന സമയത്ത് ആരും വിശ്വസിക്കാത്തതിൻ്റെ പരാധീനതകളും പരിവേദനങ്ങളും അതിനു മുമ്പിലുണ്ടായ മറ്റ് പിന്നെ പ്രവാചകന്മാരുടെ കഥകളും കെട്ടുകഥകളും പറഞ്ഞ് ആരും വിശ്വസിക്കാത്തതിൻ്റെ ഉടനീളം പരാധീനതകൾ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിന് നിരാശനായിട്ട് മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ വരെ പോകുന്നതും, എന്നിട്ട് നീ ആത്മഹത്യ ചെയ്യേണ്ടതില്ല, നിനക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അള്ളാഹു സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് മുഹമ്മദ് നബി പറയുന്ന അള്ളാഹുവിനെ ആരും കണ്ടിട്ടില്ല. പിന്നെ ഈ മുഹമ്മദ് നബിക്ക് ഇത് വഹി ഇറക്കി കൊടുക്കുന്ന ജിബ്രീലിനെ ആരോ കണ്ടിട്ടുണ്ടോ? അതും കണ്ടിട്ടില്ല. പിന്നെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ വാക്കുകൾ മാത്രം കേട്ടിട്ട് വേണം ഇത് വിശ്വസിക്കുക. അപ്പം അതിന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, വ്യക്തമായൊരു തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ കാലത്തെ ഖുറൈഷികൾ വിശ്വസിക്കാതിരുന്നത്. ഖുറൈഷികളുടെ സംശയം ന്യായമായിരുന്നു. കാരണം ആ കാലത്തെ ഇതിൻ്റെ സംശയങ്ങൾ തീർത്തു കൊടുത്താൽ ആ കാലത്തെ എന്നല്ല ഈ കാലത്തും ഇങ്ങനൊരു ചർച്ചയ്ക്കൊന്നും വേദിയാവേണ്ടിയിരുന്നില്ല. ഇത്രയും ശക്തനായ ഒരു ദൈവത്തിൻ്റെ സ്വയാസിത്വം തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാലത്തും എല്ലാവരും മുസ്ലിം ആവുമായിരുന്നു ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഖുർആനിലെ ആയത്തുകൾ തന്നെ ആ കാലത്ത് ഖുറൈഷികൾ മുഹമ്മദ് നബി ഇത്തരം കാര്യങ്ങൾ പ്രബോധനം നടത്തുന്ന സമയത്ത് ഖുറൈഷികൾ ന്യായമായ ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 17-ാമത് സൂറത്ത് 90, 91, 92, 93 വായിച്ചാൽ നമുക്കറിയാം, അവർ പറഞ്ഞു, നീ ഞങ്ങൾക്കായി ഭൂമിയിൽ നിന്ന് ഒരു ഉറവ ഒരുക്കിത്തരം വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല, അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം ഉണ്ടാവുകയും അവക്കിടയിലൂടെ നീ അരുവികൾ ഒരുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നീ വാദിക്കും പോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷണങ്ങളായി വീഴ്ത്തുക, അള്ളാഹുവേയും മലക്കുകളെയും ഞങ്ങളുടെ മുന്നിൽ നേരിട്ട് കൊണ്ടുവരിക, അതുമല്ലെങ്കിൽ നീ നിനക്കായി സ്വർണനിർമ്മിതമായ ഒരു കൊട്ടാരം ഉണ്ടാക്കുക, നീ ആകാശത്തേക്ക് കയറിപ്പോവുക, ഞങ്ങൾക്കു വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഇറക്കി തരുന്നത് വരെ നീ മാനത്തേക്ക് കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കില്ല. അതായത് മിറാജിന്റെ രാത്രിയിൽ
ഞാൻ ആകാശത്ത് ബുറാക്കുന്ന വാഹനത്തിൽ പോയി എന്നുള്ള സംഭവമാണ് ഞങ്ങൾക്ക് നേരിട്ട് ഒരു ഗ്രന്ഥം ആകാശത്ത് നിന്ന് കൊണ്ടുതരുന്നവരെ വിശ്വസിക്കില്ല എന്ന് പറയുന്നത്. അതിന് ഉത്തരം അള്ളാഹു തന്നെ 17:96 പറയുന്നത്, പറയുക എനിക്കും നിങ്ങൾക്കും ഇവിടെ സാക്ഷിയായി അള്ളാഹു മതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു അള്ളാഹു എന്നൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ 29:50, 51, 52 നമ്മൾ വായിച്ചറിയാം. അവർ ചോദിക്കുന്നു, ഇയാൾക്ക് ഇയാളുടെ നാഥനിൽ നിന്ന് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഇറക്കി കൊടുക്കാത്തതെന്ത്? പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. ഞാനോ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രം. നാം നിനക്ക് ഈ വേദപുസ്തകം ഇറക്കി തന്നു എന്നതുപോലെ അവർക്ക് തെളിവായി പറയുക, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു അത്. ഇവിടെയും അള്ളാഹു അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്ന് നമുക്കറിയാം. അതേപോലെ 25:7-8 അവർ പറയുന്നു, ഇതെന്ത് ദൈവദൂതൻ, ഇയാൾ അന്നം തിന്നുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇയാളോടൊപ്പം മുന്നറിയിപ്പുകാരൻ ഒരു മലക്കിനെ ഇറക്കി കൊടുക്കാത്ത എന്ത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഒരു നിധി ഇങ്ങിട്ട് കൊടുക്കുന്നില്ല? അതും അല്ലെങ്കിൽ എന്തും തിന്നാൻ കിട്ടുന്ന ഒരു തോട്ടമെങ്കിലും ഇയാൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടാ? അതേപോലെ കുറേശികൾ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുകയാണ്. 6:37 ചോദിക്കുന്നു, അവർ ചോദിക്കുന്നു, ഈ പ്രവാചകന് തന്റെ നാട്ടിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കാത്തതെന്ത്? പറയുക, അന്നപ്പോഴേക്ക് അള്ളാഹായത്തിറക്കാൻ ദൃഷ്ടാന്തം ഇറക്കാൻ കഴിവറ്റവൻ തന്നെയാണ് അള്ളാഹു, പക്ഷെ ഒരു ദൃഷ്ടാന്തം, അതായത് ഒരു അത്ഭുതവും ഇറക്കി കൊടുക്കുന്നില്ല. 15:8 പറയുന്നു, നീ സത്യവാനാണെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് മലക്കുകളെ കൊണ്ടുവരാത്തതെന്ത്? എന്നാൽ ന്യായമായ ആവശ്യത്തിനല്ലാതെ നാം മലക്കുകളെ ഇറക്കുകയില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. പക്ഷെ ഇത്രയും ന്യായമായ ഒരു പുതിയൊരു കാര്യം മുഹമ്മദ് നബി മക്കയിലെ ഖുറൈശികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇത്രയും ന്യായമായ ഒരു ചോദ്യങ്ങൾ ഖുറൈശികൾ അക്കാലത്തെ മക്ക ഖുറൈശികൾ ചോദിക്കുന്ന നേരം ന്യായമായതിനല്ലാതെ ഇറക്കി കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. 13:7 പറയുന്ന സത്യനിഷേധികൾ ചോദിക്കുന്നു, ഇയാൾക്ക് ഇയാളുടെ നാഥനിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കി കൊടുക്കാത്തത് എന്ത്? എന്നാൽ നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണെന്നാണ് അവിടെയും പറയുന്നത്. അതേപോലെ തന്നെ 13:27 പറയുന്ന സത്യനിഷേധികൾ പറയുന്നു, ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇയാളുടെ നാഥനിൽ നിന്ന് ഒരു അടയാളവും ഇറക്കി കൊടുക്കാത്തത്? അതിന് ഉത്തരം പറഞ്ഞു, അള്ളാഹു പറയുക, അള്ളാഹു അവനിച്ചിരിക്കുന്നവരെ വൈകേടിലാക്കുന്നെന്ന്. അതായത് ആ കാലത്ത് തന്നെ മുഹമ്മദ് നബിയോട് ഖുറൈശികൾ ഉടനീളം അള്ളാഹു എന്നൊരു ദൈവത്തെ കൊണ്ടുവരികയും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഖുറൈശികൾ ന്യായമായ ആവശ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കറക്റ്റ് ഒരു ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു അള്ളാഹുവിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് സ്വന്തം മസ്ജിദ്ധം സ്ഥാപിക്കാൻ ആ കാലത്ത് തന്നെ അള്ളാഹുവിന് പറ്റിയില്ല എന്നർത്ഥം. പിന്നെ ഈ കാലത്തെ അള്ളാഹുവിനെ നമുക്കും പരിശോധിക്കാം. അതായത് 10:62-64 സൂറത്ത് പറയുന്ന, അറിയുക, സത്യവിശ്വാസം സ്വീകരിച്ചവരായ അള്ളാഹുവിന്റെ ഉറ്റവരാരും പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ഇഹലോകത്തും പരലോകത്തും അവർക്ക് ശുഭവാർത്തയുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾ തിരുത്താനാവാത്തതാണ്. ആ ശുഭവാർത്ത തന്നെയാണ് അതിമഹത്തായ വിജയം. എന്നാല് ഇസ്ലാം ഉണ്ടായത് മുതല് എന്നാൽ ഇസ്ലാം ഉണ്ടായത് മുതല് ഈ കാലഘട്ടം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ അവസ്ഥ എന്താണെന്നും ഇസ്ലാമിക രാജ്യത്തിന്റെ സമാധാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് മുഹമ്മദ് നബിയുടെ മരണശേഷം ഖലീഫമാരെങ്ങനെ മരിച്ചു? ആദ്യത്തെ ഖലീഫായ അബൂബക്കർ നല്ല രീതിയിൽ മരിച്ചിട്ടുണ്ടാവും. പിന്നെ വന്ന ഉമർ, ഉസ്മാൻ, അലി, ഇവരെ മക്കള്, അങ്ങനെ തുടങ്ങി എല്ലാവരും ഭീകരമായ വെട്ടേറ്റൊക്കെയാണ് മരിച്ചത് നമുക്കറിയാം. ഇപ്പോഴത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ അവസ്ഥ നോക്കിയാൽ നമുക്ക് ഇറാൻ, അലി, ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ലബനോൺ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങി ഓരോ രാജ്യങ്ങളും ഇസ്ലാം എവിടെയുണ്ട് അവിടെ ഒന്നും സമാധാനമില്ല. അവരൊക്കെ ഇങ്ങനെ ആട്ടി ഓടിക്കപ്പെടുകയോ പാലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വിശ്വസിച്ചവരാരോ അവർക്ക് രക്ഷയുണ്ട്, അവർ അള്ളാഹു കാക്കും എന്നാണ് പറയുന്നത്. അതായത് എന്തിനു നമ്മുടെ ഈ അടുത്ത കാലത്ത് കാശ്മീരിൽ കത്വ ജില്ലയിൽ ആസിഫ എന്നൊരു പെൺകുട്ടി 6-7 ദിവസം പോലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച്, മറ്റൊരു ദൈവത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. അള്ളാഹു എവിടെയായിരുന്നു? അള്ളാഹു മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഒരു ഈ ഒരു പെൺകുട്ടിയെ ഒളിപ്പിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുമ്പോഴും അള്ളാഹു എവിടെയായിരുന്നു ഒളിവ് പോയത്? വിശ്വസിച്ചവരെ കാക്കും നോക്കും കേൾക്കും എന്ന് പറഞ്ഞിട്ടും ആ അള്ളാഹു എവിടെ പോയി? അവിടെ നമ്മൾ അള്ളാഹുവിന്റെ ദൈവത്തെ കണ്ടില്ല. പിന്നെ സ്വന്തം ഭവനമായ മക്കയെ സംരക്ഷിക്കും, അത് നിർഭയമായ ഭവനമാണെന്ന് ഖുർആനിൽ 21:25, 3:96, 96, 28, 89, 67, 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
ഓരോ ദുരന്തങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കാക്കും നോക്കുന്നു മക്കയെ സംരക്ഷണം പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ റഡാറുകളും ക്യാമറകളും അതൊക്കെ ഉപയോഗിച്ചാണ് അവിടുത്തെ സംരക്ഷണം, നിരീക്ഷണ വിമാനങ്ങൾക്ക് ഉപയോഗിച്ചാണ് സംരക്ഷണം നടത്തുന്നതെന്ന് നമുക്കറിയാം. അവസാനം ഈ അടുത്ത അവസാനം തന്നെ 2015 ക്രെയിൻ പൊട്ടി വീണ അപകടത്തിൽ ഒരുപാട് പേര് മരിച്ചു. അതായത് സ്വന്തം ഭവനത്തിന് മുകളിലേക്ക് ഒരു ക്രെയിൻ പൊട്ടി വീഴുന്നത് പോലും കാക്കാനാവാത്ത ദൈവം ലോകം മൊത്തം കാക്കും നോക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കൊറോണ വന്നപ്പം എല്ലാ ദൈവങ്ങളുടെയും കൂട്ടത്തിൽ പിന്നെ അള്ളാഹു എന്ന ദൈവവും ഓടി ഒളിച്ചു നമുക്കറിയാം. കാരണം എന്നാല് പിന്നെ മുഹമ്മദ് നബി ഒരുപാട് പിന്നെ മാരക രോഗങ്ങൾ വന്നാലോ, ഒന്നാമത് തന്നെ ഇങ്ങനത്തെ സാംക്രമിക രോഗങ്ങൾ വരില്ല, അങ്ങനത്തെ ഒരു രോഗം ഇല്ല എന്നൊക്കെ ഹദീസ് പറയുന്നുണ്ട്. ഏതായാലും അങ്ങനത്തെ രോഗങ്ങൾ വന്നാല്
ഒരുപാട് ചികിത്സാ രീതികളൊക്കെ നിർദ്ദേശിച്ചിരുന്നു. ആ ചികിത്സാ രീതികൾ ഒന്നതിനും കാത്തു നിൽക്കാതെ എല്ലാ വിശ്വാസിക്കൂട്ടങ്ങളും എല്ലാ ദൈവങ്ങളൊക്കെ ഈ ഇതിന്റെ വൈറസ് ഇതിന്റെ വാക്സിനൊക്കെ എടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് കൊറോണക്ക് മുന്നിൽ പോലും പള്ളികളും ഹജ്ജ് നിർത്തിച്ചു, പിന്നെ ഉംറ നിർത്തി വെച്ചു, അങ്ങനെ എല്ലാ പള്ളികളും അടച്ചു. 3 വെള്ളിയാഴ്ച അടുപ്പിച്ച് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ദജ്ജാൽ ഇറങ്ങി വരും, ചങ്ങല സ്വയം ബന്ധിച്ച് ചങ്ങല നക്കി പൊട്ടിച്ച് ദജ്ജാൽ ഇറങ്ങി വരും എന്നൊക്കെ നമ്മൾ കേട്ടത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത്. പക്ഷെ ആ കുറവിന്റെ മുമ്പിൽ എല്ലാ ദൈവങ്ങളുടെ കൂടെ അള്ളാഹു എന്ന ദൈവം മോടി ഒളിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് പൊതുവെ യുക്തിവാദികളോടും നിരീശ്വരവാദികളോടുമാണ് കലി എന്ന് നമുക്കറിയാം. അതിന് കാരണം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദൈവവിശ്വാസികളാണ് എന്നതാണ്. അതായത് എന്നാൽ അവര് നിരീശ്വരവാദികൾ ദൈവത്തിൽ വിശ്വസിക്കാതുകൊണ്ട് അവരോടാ കാര്യം. പക്ഷെ എന്നാൽ അവർ ശരിക്കും വെറുക്കേണ്ടതോ അല്ലെങ്കിൽ അവര് മറ്റ് ദൈവവിശ്വാസികളോടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മുഹമ്മദ് നബി പറഞ്ഞ ഹദീസുകളൊക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ കാണാൻ പറ്റും 6 മഹാപാപങ്ങൾ വലുത് അള്ളാഹു അല്ലാത്ത ദൈവത്തെ പകരം വെക്കലാണ്. അതായത് ഒരാളെ വ്യഭിചരിച്ചാലോ കൊലപാതകം നടത്തിയാലോ എങ്ങനെ എന്നാലും കുറെ കാലം കഴിഞ്ഞ് നരകത്തിലിട്ടാലും പിന്നെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും. പക്ഷെ അള്ളാഹു എന്ന ദൈവമല്ലാതെ ആരാധിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ അവരെല്ലാവരെയും എല്ലാ കാലത്തും നരകത്തിലിടുന്നതാണ് പറയുന്നത്. പിന്നെ ദൈവം എന്നൊരു കോമൺ കൺസെപ്റ്റ് അള്ളാഹുവിനെ ഉൾപ്പെടുത്തി ന്യായീകരിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ ഇസ്ലാമികളെ ടെസ്റ്റുകളിടയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവം എന്ന് പറഞ്ഞിട്ട് ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൂട്ടിപ്പിടിക്കല്, അതായത് ദൈവം എന്ന് പറയാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് അധികാരമില്ല, പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു കോമൺ വേർഡാണ്, അതിൽ എല്ലാ ദൈവങ്ങളും ഉൾപ്പെടും. നമ്മൾ ഹിന്ദു ദൈവമായാലും ക്രിസ്ത്യൻ ദൈവമായാലും ഏത് ദൈവമായാലും ഉൾപ്പെടും. പക്ഷെ ഇസ്ലാമിസ്റ്റുകൾക്ക് അള്ളാഹു എന്ന ഒരു ദൈവത്തെ മാത്രമേ പറയാൻ പറ്റും, അള്ളാഹു അല്ലാതെ മറ്റ് ദൈവമില്ല എന്ന് ദിവസവും 5 നേരം മയക്ക് കെട്ടി അന്യന്റെ ചെവിക്ക് കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ബാങ്ക് വിളിക്കണ ആണ്, എല്ലാ നാട്ടിലുടനീളം ബാങ്ക് വിളിക്കുകയാണ്. അതൊക്കെ മറ്റു ദൈവങ്ങളില്ല എന്ന് അവർ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെയാണ് മറ്റ് ദൈവങ്ങൾ അംഗീകരിക്കാൻ പറ്റുക. അപ്പം ദൈവം എന്നൊരു കോമൺ വേർഡ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരിൽ ഇത്രമാത്രം സംഘർഷങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായിട്ടും കുൻഫയക്കുൻ, അതായത് ഉണ്ടാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഇത്രമാത്രം ശക്തനായ അള്ളാഹു എന്നൊരു ദൈവം ഉണ്ടായിരുന്നിട്ടും സ്വന്തം അസ്തിത്വം പോലും സ്ഥാപിക്കാൻ കഴിയാതെ തൻ്റെ പേരിൽ ഇങ്ങനെ രക്തച്ചൊരിച്ചിലുകളൊക്കെ ഒഴുക്കുന്ന ഒരു സംഭവങ്ങൾ കണ്ടു നിന്ന് എന്തിനാണ് പാവം ഇത്തിരി പോകുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒളിച്ച് കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വരെ. ഇത്രയും പറഞ്ഞ് ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ജഫർ. അടുത്തായിട്ട് നമുക്ക് ലിയാഖത്ത് അലിയിലേക്ക് പോകാം. ഇപ്പൊ ക്ലബ് ഹൗസ് കേരളത്തിൽ വൈറലായിട്ട് ഇപ്പൊ കുറച്ച് ആഴ്ചകളെ ആയിട്ടുള്ളൂ, 1-2 ആഴ്ചകളായിട്ടുള്ളൂ. ക്ലബ് ഹൗസിൽ നിരന്തരം ചർച്ചകളുമായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന 2 പേരാണ് ലിയാഖത്ത് അലിയും അതേപോലെ തന്നെ ആരിഫ് ഹുസൈൻ തിരുവത്തും. ലിയാഖത്ത് അലി, നമുക്ക് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കാമോ? ഒരു മിനിറ്റ്. പറയാം. ആദ്യമേ ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് എന്നെ വിളിച്ചതിന് ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നേരിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ചാൾ അതിലേക്ക് വിശദമായിട്ട് പോകുമെന്നാണ് എനിക്ക്. ഹലോ, എക്കോ വരുന്നു. ഓക്കെ, കേൾക്കാലോ അല്ലേ? ഓക്കെ. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം, അതിനെ ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു നുണക്കഥ എന്ന് പറയുന്നു. അതിൽ ആരോ മൈക്ക് മ്യൂട്ട് ചെയ്യാനാണ്. ഹലോ, ഇപ്പൊ കേൾക്കാല്ലോ അല്ലെ? പറയാം. ഓക്കെ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു നുണ, ഒരു വലിയ നുണ, ഒരു ഭീകര നുണ. ഈ ഭീകര നുണയുടെ ഭാഗമാവാൻ ആകെ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 2 കള്ളസാക്ഷ്യങ്ങളാണ്. അതിൽ 2-ാമത്തെ കള്ളസാക്ഷ്യം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നാണ്. മുഹമ്മദ് അള്ളാഹുവിന്റെ രീതിയിലാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതിലെ ആദ്യ ഭാഗമാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാത്ത വേറെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു നുണക്കഥയുടെ ഭാഗമാവാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ആദ്യ ഭാഗത്ത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നിടത്ത് അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ പിന്നെ സാക്ഷ്യം പറയുന്നു എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹൻ. ഈ മലയാളത്തിൽ ഒരു പറയുമ്പോൾ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്നാണ് പറയാം. അപ്പൊ എന്താണ് ഈ അള്ളാഹു എന്ന് വിശ്വാസികളോട് ചോദിച്ചാൽ അവിടെ നിങ്ങളെ വിശ്വാസികൾ
മുർത്തതായിട്ട് പ്രഖ്യാപിക്കും. ഞാൻ വിശ്വാസിയുടെ കാര്യം പറയുന്നു, വിശ്വാസിയായി നിൽക്കുന്ന ഒരാള് ചെറിയ പ്രായത്തിൽ ഷഹാദത്തിലുമൊക്കെ ചൊല്ലിയിട്ടുണ്ട്, അയലാലോ പറഞ്ഞ് മുസ്ലിമായിട്ടുണ്ട്, എന്നിട്ട് ആ കുട്ടി ആ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ് എന്താണ് അള്ളാഹു, എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അർത്ഥം, അതിനെ വിശദീകരിച്ച് ആ കുട്ടി അവർ മതത്തിൽ നിന്ന് പുറത്താകുന്നതായിട്ടാണ് അവരങ്ങനെയാണ് സങ്കല്പിക്കുക. ഇത് ഞാൻ പറയുന്ന എന്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് നടത്തിയ അള്ളാഹു എന്ന് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരും. നിങ്ങൾക്ക് ആർക്ക് വേണേലും പരിശോധിക്കാവുന്നതാണ്. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മലയാളത്തിൽ ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ 100 തരത്തിലായിരിക്കും, 100 വ്യാഖ്യാനങ്ങളായിരിക്കും. അതിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അവർ ഏറ്റവും കൂടുതൽ പറയാറുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ദ ഗോഡ് എന്നുള്ള രീതിയിൽ, അൽ ഗോഡ് എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയും. പക്ഷേ ആ അർത്ഥം നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അവർ തള്ളും. ദൈവം എന്ന് പറയുന്ന ഒരു വിശാലാർത്ഥത്തിലുള്ള ഒരു സങ്കല്പത്തെ അല്ല ഇവർ അള്ളാഹു എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർ പറയും. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രം സത്യത്തിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ നിരപരാധിയാണ്. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം നേരത്തെ ജാഫർ പറഞ്ഞു, അത് അവിടെ ഉണ്ടായിരുന്ന ഗോത്ര ദൈവസങ്കല്പങ്ങളിൽ ഒരു ഗോത്രസങ്കല്പം മാത്രമാണ്, ഒരു ദൈവസങ്കല്പം മാത്രമാണ്. അതിനെ മുഹമ്മദ് അടിച്ചു മാറ്റുകയാണ് ചെയ്തത്. അതിനടിച്ചു മാറ്റുകയും അതിനനുബന്ധമായിട്ടുള്ള കഥകൾ മെനയുകയും അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമുമായിട്ട് പുലബന്ധമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ചിരുന്ന ബഹുദൈവാരാധകരായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരുപാട് ആചാരങ്ങൾ ആരാധനകൾ പോലും അതേപോലെ പകർത്തി വെക്കുകയും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മക്കയിൽ അധികം ക്ലച്ച് പിടിക്കുന്നില്ല, ഈ വിഗ്രഹങ്ങളെ, ഈ 360 വിഗ്രഹങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് അതിൽ ഒരെണ്ണത്തിന് മാത്രം തെരഞ്ഞെടുക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അവിടെ പരിപാടി നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മദീനയിലേക്ക് തൻ്റെ മതപ്രചാരണം, തൻ്റെ ഒരു എന്താ പറയുക, ഒരു അധീനതയിലുള്ള ഒരു പ്രദേശങ്ങൾ അല്ലെങ്കിൽ തൻ്റെ കീഴിലൊരു പ്രദേശം ഉണ്ടാക്കാൻ വേണ്ടി മദീനയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഹൂദന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള വേദത്തിന്റെ വക്താക്കള് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന ആളുകളുമായിട്ട് സൗഹാർദ്ദത്തിന് ശ്രമിക്കുന്നതും വിശാലാർത്ഥത്തിലുള്ള ആ ഒരു അള്ളാഹു എന്ന സങ്കല്പം മുന്നോട്ട്, നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഒന്നാണ്, നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്രമം നടത്തുകയും അതിനുവേണ്ടി മദീനയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ജൂതന്മാരുടെ ഒരുപാട് ആരാധനകൾ ഇസ്ലാമിലേക്ക് കടമെടുക്കുന്നു. ജൂതന്മാരുടെ പുണ്യസ്ഥലമായിരുന്ന ജെറുസലേം, ഇന്ന് അവർ മസ്ജിദുൽ അക്സ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തേക്ക് അവരുടെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന ദിശ നിശ്ചയിക്കുന്നു, അങ്ങനെ പ്രാർത്ഥന തുടങ്ങുന്നു. ഇങ്ങനെ തരത്തിലൊക്കെ ഈ ഒരു നുണയ്ക്ക് മുകളിൽ ഇത് വെച്ചുകൊണ്ടൊരു മതം പുതിയതായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള കഥയിലൊരു കഥാപാത്രം മാത്രമാണ് അള്ളാഹു. അള്ളാഹു എല്ലാ കാലത്തും ഒളിവിലാണ്. അള്ളാഹു മുഹമ്മദിന്റെ വാക്കുകളിലൂടെ കേട്ടതല്ലാത്ത ഒരു തെളിവും, അള്ളാഹുവിന് ഒരു ദൈവങ്ങൾക്കും ഒരു തെളിവുമില്ല. സ്പെസിഫിക് ആയിട്ട് ഇസ്ലാമിന്റെ കേസ് പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് ഒരു തെളിവും ഇസ്ലാമിനകത്ത് എവിടെയില്ല. അപ്പൊ ഈ രണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള നുണയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള രണ്ട് കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആർക്കും അംഗത്വമെടുക്കാവുന്ന ഒരു ഗോത്ര സമൂഹം മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോ ഈ ചർച്ച എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത് ഇവരതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ന അവരുടെ പെർട്ടിക്കുലർ ദൈവമായിട്ട് വരില്ല. അവര് വിശാലാർത്ഥത്തിൽ ദൈവം എന്ന ഒരുപാട് മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു സങ്കല്പത്തെ പിടിച്ചിട്ടാണ് അവർ പരിചയമായിട്ട് വരിക. ഇതെങ്ങനെ, ഈ ഭൂമിയൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായത്, ഇതിന്റെ ആദ്യം അന്ത്യം എന്താണ്, പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ദൈവസങ്കോടായിട്ടുള്ള ഒരു ദൈവസങ്കല്പം വെച്ചുകൊണ്ടാണ് ഇവർ ഇതിനെ ഡിഫെൻഡ് ചെയ്യുക. അതേ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൈവം ആണോ അള്ളാഹു എന്ന് ചോദിച്ചാൽ അവരതിനെ അല്ല എന്ന് പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിശാലാർത്ഥത്തിലുള്ള ദൈവം എന്നതിലേക്ക് അല്ലാതിരിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ ഗോത്രത്തിനകത്തേക്ക് മാത്രം അള്ളാഹുവിനെ പരിമിതപ്പെടുത്തേണ്ട ആവശ്യം അവർക്കുണ്ട്. ദൈവത്തിനെ അങ്ങനെ അവർക്ക് പരിമിതപ്പെടുത്താൻ കഴിയാത്ത തരത്തിലാണ് അതിന്റെ അർത്ഥവും അതിന്റെ ഉപയോഗമുള്ളത്. അങ്ങനെ ദൈവമാണ് അള്ളാഹു എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവരുടെ വിശ്വാസത്തിൽ ഒരു ഭാഗമായിട്ടുള്ള അവരുടെ ഈ ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസപ്പെടണമെങ്കിൽ വിശ്വാസപ്രകാരമുള്ള മോക്ഷം എന്ന് പറയുന്നതും അത്രയും സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഓരോ കർമ്മങ്ങളും ആരാധനകളും ഒക്കെ അത്രമേൽ സങ്കീർണമാണ്. അതുകൊണ്ട് ആ സങ്കീർണതകളൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഉള്ള ഒരു ദൈവം, അല്ലെങ്കിൽ ആ സങ്കീർണതകളൊക്കെ ഉൾക്കൊള്ളുന്ന, അതൊക്കെ ആഗ്രഹിക്കുന്ന, അത് മുഴുവൻ പൂർത്തീകരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ നരകത്തിലിട്ട് പൊരിക്കുന്ന ഒരു 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 വിചിത്രമായിട്ടുള്ള ദൈവസങ്കല്പമാണ് അള്ളാഹു എന്ന് പറയേണ്ടി വരും. എന്നാൽ മനുഷ്യന്മാർ ലോകത്തുള്ള മറ്റെല്ലാ മതങ്ങളും മതമില്ലാത്തവരും വിശ്വസിക്കുന്ന ദൈവത്തെ
ആ അർത്ഥത്തിൽ വികലമാക്കാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ് അവർ ദൈവം എന്ന അർത്ഥം അള്ളാഹുവിന് കൊടുക്കാത്തതെന്ന് ഞാൻ വളരെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പറയാം. ഇതിൽ ഖുർആനിലെ ഒരു വചനമുണ്ട്, രണ്ടാം അധ്യായത്തിലെ 26-ാമത്തെ വചനമാണ്, വിശ്വാസികളോ യഹൂദരോ ക്രൈസ്തവരോ സാബികളോ ആരുമാകട്ടെ ദൈവവിശ്വാസവും പരലോകബോധവും സത്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ നാഥനിൽ പുണ്യമുണ്ട്, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന മറ്റൊരു വചനം ഖുർആനിൽ 5-ാം അധ്യായത്തിൽ 69-ൽ കാണാം, വിശ്വസിച്ചവരോ യഹൂദരോ സാബികളോ ക്രൈസ്തവരോ ആരുമാകട്ടെ ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ വ്യാപൃതരാകുകയും ചെയ്താൽ അവർക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാവേണ്ടതില്ല. മറ്റൊരു വചനം 7-ാം അധ്യായത്തിലെ 35, മനുഷ്യ മക്കളെ, ദൈവദൂതന്മാർ നിങ്ങളിലേക്ക് വരികയും എന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്താൽ നിങ്ങളിൽ ആരാണോ ഭക്തി കൈക്കൊള്ളുകയും കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നത് അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയും ചെയ്യില്ല. ഈ ഇങ്ങനത്തെയുള്ള ഖുർആൻ വചനങ്ങൾ അവർക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കും. അതായത് ഇസ്ലാമിന്റെ മോക്ഷം അനുസരിച്ച് പൂർണ്ണമായിട്ട് ഇസ്ലാം കാര്യങ്ങൾ 5 ഇമാൻ കാര്യങ്ങൾ 6 പൂർണ്ണമായി ഉൾക്കൊള്ളുകയും മുഹമ്മദിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ മുസ്ലിം എന്ന രീതിയിൽ ആ ഒരു വേഷത്തിലും ഭാഷയിലും അവരുടെ ആരാധനകളിലും സംസ്കാരത്തിലും ഒക്കെ പൂർണ്ണ അർത്ഥത്തിൽ മുസ്ലിം ആവുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് മോക്ഷമുള്ളത്. അതേസമയത്ത് ഈ ഖുർആൻ തന്നെ പറയുന്ന ഈ ചില വാചകങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന് ദൈവം എന്ന അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും ദൈവവിശ്വാസമുള്ള മുഴുവൻ മനുഷ്യർക്കും മോക്ഷം കിട്ടും എന്ന ഒരു സങ്കല്പം അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അതിൽ തന്നെ ഈ നിങ്ങൾ കേൾക്കുന്നതിൽ ഈ സാബികൾ, യൂദന്മാര് ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ധാരണയുണ്ട്. സാബികൾ എന്നതിനെ കുറിച്ച് പല ആളുകള് പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരു മതത്തിലും വിശ്വസിക്കാത്ത ജനതയാണ് സാബികൾ എന്ന് ചില തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇന്ത്യയിലുള്ള ബഹുദൈവ ആരാധകരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്നും ചില ഖുർആൻ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിൽ സൽക്കർമ്മം, സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നവരാരോ അവരൊക്കെ വിജയിക്കുന്നവരാണ്, അവരൊക്കെ സന്മാർഗത്തിലാണെന്ന് പറയേണ്ടി വരും. ഇസ്ലാമിന്റെ ഗോത്രത്തിൽ അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശാലത കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവർ അള്ളാഹു എന്ന സാധനത്തിനെ മറച്ചു പിടിച്ചുകൊണ്ട് തർക്കത്തിന് വരുമ്പോൾ, വിമർശകരെ നേരിടാൻ വരുമ്പോൾ മാത്രം ദൈവം എന്ന ബ്രോഡ് ആയിട്ടുള്ള അർത്ഥം എടുത്തു വരികയും അതേസമയത്ത് അതിന്റെ ഡീറ്റെയിൽ സംസാരത്തിലേക്ക് പോകുമ്പോൾ ആ അള്ളാഹു അല്ല, ദൈവം അല്ല അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഇസ്ലാം മതം വിമർശിക്കപ്പെടുന്നു എന്നതിന്റെ ഒരു പരാതിയും അതിന്റെ ഒരു ബുദ്ധിമുട്ടും, നിങ്ങൾ മതത്തെ മുസ്ലിങ്ങളെ മാത്രം ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്നുള്ള നിലവിളിയും ഒക്കെ കേൾക്കുന്നത് കൊണ്ട് അതിനെ കുറിച്ചുകൂടി പറയാൻ ഒരു 2 മിനിറ്റ് കൂടി അടുത്ത് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. സമയമുണ്ടോ? ഈ ഇതൊരു ടോപ്പിക്കിൽ ഇങ്ങനെ നിന്നതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം ഇതിൽ സംസാരിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ച് വലിയ താല്പര്യമുള്ള വിഷയമല്ല ഇതിന്റെ താത്വികമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ സൈദ്ധാന്തികമായിട്ടോ ഇതിന്റെ തത്വശാസ്ത്രപരമായിട്ടുള്ള വിശകലനം എന്റെ വിഷയമേ അല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം, ഒരു ഗോത്രകാല നിയമവ്യവസ്ഥ, ഒരു ഫാസിസ്റ്റ് ഐഡിയോളജി, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ, ഞാൻ എന്ന വ്യക്തിയെ, എന്നെ പോലെയുള്ള 10,000-ക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ, 10,000,000-ക്കോടിക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ എത്രമേൽ അപകടകരമായിട്ടാണ് അത് ബാധിക്കുന്നത് എന്ന തിരിച്ചറിവിൽ മതം വിട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സാമൂഹ്യ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അതിൽ മനുഷ്യനോടുള്ള സമീപനം, മാനവികത എന്ന ദർശനം ഇസ്ലാമിന്റെ സംഭാവനയാണെന്നൊക്കെ പറഞ്ഞു വരുന്നതിലുള്ള പരിഹാസ്യത, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഇസ്ലാം മതം വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടില് ഇന്ത്യയിൽ ഒരു മനുഷ്യന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും മതമില്ലാതെ ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുള്ള ഈ നാട്ടിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഖുർആൻ കയറ്റി വെച്ച്, ഞാൻ ഇത് ഉത്തരവാദിത്തത്തോടെ പറയുന്നു, ഇത് മതനിന്ദയായിട്ട് പരിഗണിക്കുന്നവർക്ക് പരിഗണിക്കാം, അതിൽ നിയമപരമായിട്ട് പോകേണ്ടവർക്ക് പോകാം, ഈ പറയുന്ന ഈ ചർച്ച സംഘടിപ്പിച്ച ഈ ഗ്രൂപ്പിന് ഇതിന്റെ യാതൊരു ഉത്തരവാദിത്തവുമില്ല, എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ ഞാൻ പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ സകല സുഖം അനുഭവിച്ചുകൊണ്ട്, അതിന്റെ സകല സംരക്ഷണവും അനുഭവിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അവകാശങ്ങൾക്ക് മുകളിൽ ഖുർആൻ വെച്ച് സമാന്തരമായി ഭരണം നടത്തുന്ന ഒരു കൂട്ടമായി മുസ്ലിം ഉമ്മത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നു. ആ തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മനുഷ്യന്റെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം, അപരന്റെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം അവസാനിക്കുന്നതുവരെ, അത്
പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ മതേതര സെക്യുലർ ഭരണഘടനയ്ക്ക് കീഴൊതുങ്ങുന്ന സമയം വരെ ഈ തരത്തിൽ മതം വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും ആക്കിയിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ ഇസ്ലാമിനെ തന്നെ വിമർശിക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. തുടർന്നും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ മറ്റവരെ വിമർശിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും എന്ന ഒരു മറുപടി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ബാക്കി ചോദ്യങ്ങൾ വരുമ്പോൾ പറയാം. താങ്ക് യു ലിയാഖത്തിനി. അടുത്തത് നമുക്ക് ആരിഫ് കേൾക്കാലോ അല്ലേ. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ കടന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ വിഷയം അതിൻ്റെ ടൈറ്റിൽ തന്നെ അള്ളാഹു ഒളിവിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം, ദൈവസങ്കല്പം, അതിൻ്റെ എറ്റിമോളജിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള വിശകലനങ്ങളും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കാത്തത് എന്നൊക്കെ ഉള്ളത് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളത് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ കുറച്ചും കൂടി ഒരു പെരിഫറിയിലേക്ക്, വളരെ സെൻട്രലായിട്ടുള്ള പോയിന്റിൽ നിന്ന് തുടങ്ങി വളരെ പെരിഫറിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ സോഷ്യൽ പ്രശ്നങ്ങളിലേക്ക്. അപ്പോൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഇത് നമ്മളുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില പൊതുവായിട്ടുള്ള വിഷയങ്ങളിലേക്കും കൂടി ഒന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ അള്ളാഹു ഒളിച്ചിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ചില പുകിലുകൾ അതുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചർച്ചയിലേക്ക് നമുക്ക് തുടർന്ന് പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവസ്ഥ എന്താണ്, അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ, അവരൊക്കെ ഇവിടെ തന്നെ കാണുന്നുണ്ടോ, അവരൊന്നും ഒളിവിൽ പോയിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ സ്വാഭാവികമായിട്ട് വരാം. അതായത് ഇവിടെ നമ്മുടെ ബ്രഹ്മാവ് എവിടെ പോയി, അതല്ലെങ്കിൽ യഹോവ എവിടെ പോയി, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഗ്രീക്ക് ദേവന്മാർ അവരവിടെ പോയി, അല്ലെങ്കിൽ നമ്മളുടെ രാമൻ എവിടെ പോയി, കൃഷ്ണൻ എവിടെ പോയി, ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ, അവരൊന്നും ഒളിവിൽ പോയിട്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരിക. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ എന്ന് നമ്മളിവിടെ എടുത്തു പറയുന്നത് എന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ലിയാഖത്ത് ഒക്കെ സൂചിപ്പിച്ച പോലെ, ജാഫർ സൂചിപ്പിച്ച പോലെ, അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് നമ്മൾ ഹൈജാക്ക് ചെയ്തെടുത്തതാണ് ഇസ്ലാമിൽ. ആ ഹൈജാക്കിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൽ ഇപ്പോഴും അള്ളാഹു ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടൊരു ദൈവസങ്കല്പം, അത് ഇന്നും അതിൻ്റെ പേരിൽ നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആ ഒരു അള്ളാഹുവിൻ്റെ പേരിൽ ഇന്നും അഞ്ചു നേരം ബാങ്ക് കൊടുക്കുന്നത് ആളുകളുടെ ചെവി പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ട് മറ്റ് ദൈവങ്ങളില്ല എന്നുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഇത്ര ഒച്ചത്തിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് പോലും വിളിച്ച് കൂവി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും അത് മലയാളത്തിലല്ല ആ പറയുന്നത്, അറബിയിലാണ് ആ വിളിച്ച് പറയുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ മതേതര ഇന്ത്യ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പോലും ഇത്ര നാൾ വൈകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതായിരുന്നു ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പറയാൻ അനുവദിക്കുമായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മറ്റ് ദൈവങ്ങളുടെ അവസ്ഥ അതെന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ഒരു വിഷയം. അപ്പോൾ ആ ദൈവസങ്കല്പം എന്ന് പറയുന്ന ആ ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരു അർത്ഥം ഈ അള്ളാഹു എന്ന് പറയുന്ന വാക്കിന് കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ലിയാഖത്ത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പറയുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു പല്ലിവാൽ സൂത്രം അല്ലെങ്കിൽ ഒരു റെഡ് ഹെറിങ് ഫാലസി എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്ന ഈ ദൈവം നമ്മുടെ നാട്ടിൽ ആ ദൈവത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാം മാനവിക വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ഈ പറയുന്ന സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ, അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇവർ മുന്നോട്ട് വെക്കുന്ന വാദം എന്ന് പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാണ്, അള്ളാഹു അല്ലെങ്കിൽ എന്ന ചോദ്യം വരുന്നത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വലിയ വിഷയം. അത് ചർച്ച അവിടെ നടന്നോട്ടെ, പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി ഈ പറയുന്ന അള്ളാഹുവിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മൾ അതാണ് ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ എന്നെപ്പോലെ ഈ മതത്തിൽ ജനിച്ചു വീണ് ഇതിൽ വളരാൻ
ഇതിന്റെ ഇത് മുന്നോട്ട് വെച്ച വളരെ തീവ്രമായ നിലപാടുകൾ ഫോളോ ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ അത് പരിശോധിക്കാൻ തയ്യാറാവുകയും ആ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുകയാണ് ഈ പറയുന്ന അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു കള്ളസാക്ഷ്യത്തിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്ന ഈ പറയുന്ന അള്ളാഹുവിന് ഈ പറയുന്ന യാതൊരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അത് ദൈവികമാണ് എന്ന് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മത അനുയായികൾ പറയുന്നുണ്ടെങ്കിൽ ഇത് ദൈവികമല്ല എന്ന് തെളിയിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ അനേകം ഈ പറയുന്ന കാര്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പരിശോധനയിലൂടെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഒരു ദൈവം എന്ന സങ്കല്പം വളരെ ഉദാത്തമായ രീതിയിൽ മുന്നോട്ട് വെക്കാൻ ഈ പറയുന്ന വിശ്വാസികൾ ഏത് മതത്തിന്റെ വിശ്വാസികളായാലും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഫൈസൽ സാറ് നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന്, അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ സൃഷ്ടിയിലെ രണ്ട് വിഭാഗമായിട്ട് കാണുന്നു. അടിമയും ഉടമയുമായിട്ട് മനുഷ്യരെ വേർതിരിക്കുന്ന വളരെ നീചമായ ഒരു ഒരു വിഭാഗീയത അവിടെ നടത്തി വെച്ചു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ തീരുകയാണ് ആ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന അള്ളാഹുവിന് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്ന് നമ്മൾ അവിടെ ചോദിച്ചു പോകുന്ന അവിടെയാണ്. അതേപോലെ സ്ത്രീ വിരുദ്ധമായ അനേക കാര്യങ്ങൾ ഏറ്റവും ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ തന്നെ സൃഷ്ടിയായ ആണിനെയും പെണ്ണിനെയും ആ പെണ്ണിനെ നന്നാക്കാൻ ആണിനെ അടിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന് എങ്ങനെയാണ് നമുക്കൊരു ദൈവം എന്ന് വിളിക്കാൻ കഴിയുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതേ രീതിയിൽ അനേകം കൊള്ളകൾ നടത്താൻ വേണ്ടിയിട്ട് ആയത്തുകൾ ഇറക്കി, ഖുർആനിലൂടെ ആയത്തുകൾ ഇറക്കി അനുവാദം കൊടുക്കുന്ന ഒരു ദൈവം, അതേപോലെ യുദ്ധങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പിടിച്ചടക്കലുകൾ നടത്താൻ വേണ്ടി കൊടുക്കുന്ന ജനോസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അനുവാദം, ഇതേപോലെ അനേകം അനുവാദങ്ങൾ കൊടുത്ത് തൻ്റെ സൃഷ്ടികളെ കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദൈവം, ഇതേപോലെ ഇന്നും നമ്മൾ കാണുന്ന ഈ ജിഹാദ് എന്ന് പറയുന്ന ഒരു പേരിട്ട് ഈ പറയുന്ന ലോകത്ത് ഇസ്ലാം മതം പൂർണ്ണമായും എല്ലാവരും സ്വീകരിക്കുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക, ജിഹാദ് ചെയ്തുകൊള്ളുക എന്നുള്ള ഒരു ആത്യന്തികമായ ഒരു ഉപദേശം കൊടുത്തുകൊണ്ട് മൺമറഞ്ഞു പോയ ഒരു ഒരു അള്ളാഹു എന്ന് പറയുന്ന ദൈവം, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന അള്ളാഹു എവിടെയെന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്. എവിടെയാണ് ഈ ഒളിഞ്ഞിരിക്കുന്നത്? നമ്മുടെ മുഴുവൻ കുഴപ്പത്തിലാക്കിയിട്ട് ഈ അള്ളാഹു എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇവിടെ ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് മറ്റു മതങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉത്തരം നേരത്തെ ലിയാഖത്ത് പറഞ്ഞു, അതിനോട് ചേർത്ത് തന്നെ പറയാണ്, ഇന്ന് നിലവിൽ ഈ പറയുന്ന ആധുനിക സമൂഹത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളുടെ എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അത് സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളുടെ എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഇസ്ലാം സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങൾ തന്നെയാണ്. അത് തീവ്രവാദമായിട്ടായാലും ശരി, ആഭ്യന്തര കലഹങ്ങളായാലും യുദ്ധങ്ങളായാലും പലായന പ്രശ്നങ്ങളായാലും ശരി, ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ പറയുന്ന മത അനുയായികൾ അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇത് ഫോളോ ചെയ്യുന്ന ഈ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുത്ത് ചോദിക്കുകയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ ഈ ദൈവം എവിടെ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്ന അവിടെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ന്യായ വൈകല്യം, ഈ ഒരു റെഡ് ഹെറിംഗ് ഫാലസിയിലൂടെ ദൈവ അള്ളാഹുവിനെ വിമർശിക്കുന്ന സമയത്ത് അവിടെ ദൈവം എന്ന് പറയുന്ന ഒരു ജനറൽ കൺസെപ്റ്റ് കൊണ്ടുവന്ന് വെച്ച് പ്രപഞ്ചത്തിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന പ്രകാരം പല തരത്തിൽ അള്ളാഹുവിൻ്റെ ജോലികൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ജോലിയാണ് ഈ പറയുന്ന നമ്മൾ പറയാറുണ്ട് ഇടിമിന്നൽ, മഴ പെയ്യിക്കുന്നത്, അതേപോലെ പല പല കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പോൾ മഴ പെയ്യിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നുന്നത് എന്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതിങ്ങനെ മലക്കുകൾ മേഘങ്ങൾ ഉന്തിക്കൊണ്ട് പോകുന്നു, കയ്യിൽ തീ കൊണ്ടുള്ള ഒരു ചാട്ടവാറുണ്ട്, അതിങ്ങനെ വീശി അടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വെളിച്ചമാണ് ഇടിമിന്നൽ, ആ അടി കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് ഇടിവെട്ട് എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഒരു കാലത്ത് നമുക്ക് അറിയാത്ത ഒരു ഒരു ഫിനോമിനനായ ഈ പറയുന്ന ഇടിവെട്ടും ഇടിമിന്നലും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഇന്ന് നമുക്ക് അത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഒരു കാലത്ത് മനുഷ്യന്റെ പരിമിതമായ ചിന്തയിൽ ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ സാധിച്ചു. നമ്മൾ പ്രതിഷ്ഠിച്ചിരുന്ന എല്ലാ ദൈവങ്ങളും ഇതേപോലെ ഓരോ ഗ്യാപ്പുകളിൽ മനുഷ്യൻ അറിയാത്ത ചില സ്ഥലങ്ങളിൽ കയറിയിരിക്കുന്ന ഈ പറയുന്ന ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുന്ന ഒരു ഒരു തലത്തിലാണ് ദൈവങ്ങൾ ഇരുന്നിരുന്നത്. അത്തരം ഒരു ദൈവം ഒരു ഗ്യാപ്പിൽ ആണോ ഇപ്പോഴും അള്ളാഹു എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുന്നത് എന്നാണ്
നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇവിടെ എവിടെയാണ് അള്ളാഹുവിൻ്റെ റോള് നമ്മളുടെ ഈ പറയുന്ന സമൂഹത്തിൽ കാണുന്നത്? പല മേഖലകളും നമ്മൾ പറഞ്ഞു, ഇന്നലെ എന്തായിരുന്നു, ഇന്നെന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രം, ഇത് മതനിന്ദയായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല, ഒരു വിശ്വാസി എന്നുള്ള രീതിയിലോ അല്ലാതെ തന്നെയാണെങ്കിലും സ്വതന്ത്രമായിട്ട് ഇത്തരം വിഷയങ്ങളെ അനലൈസ് ചെയ്യുക, അത് ചർച്ച ചെയ്യുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്, അതിൻ്റെ ഒരു രീതിയാണ്. ആ രീതി ഉപയോഗിച്ചിട്ട് ഇത്തരം ചർച്ചകൾ ഉണ്ടാവുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി മറ്റു നിയമ രീതികളിലൂടെ ശ്രമിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇത് തീർച്ചയായിട്ടും പഠിച്ച് തന്നെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. കാരണം ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ടെന്നാണ്. അപ്പം നമ്മളിത് ചിന്തിക്കുന്നു, ഈ ചിന്തിക്കാനുള്ള കഴിവ് തന്നത് ഈ പറയുന്ന അള്ളാഹു ആണെന്നെ കൂട്ടിക്കോ. അപ്പം നമ്മൾ അത് വെച്ചിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന വിധി വിലക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നവനെ നേർവഴിയിലാക്കും, ഞാൻ ഉദ്ദേശിക്കുന്നവനെ വഴിപിഴപ്പിക്കും എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു ഒരു ദുരന്ത ദൈവമായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്ന ഒരു ദുരന്ത ദൈവമായിട്ടാണ് അള്ളാഹു സത്യത്തിലൂടെ പരിണമിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഖുർആനും ഇസ്ലാമും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക. ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു ഇന്ന് എവിടെയാണെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അള്ളാഹു ഒളിവിൽ തന്നെയാണ്. ഇത്ര പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു അരിഫ്. ഇനി നമുക്ക് ഷാരോണിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുന്നത്. ഇപ്പൊ പഠിച്ചോന്റെ ടാക്കാണോന്ന് അറിയൂ. എന്തായാലും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണ് ഇരിക്കണത്. അപ്പൊ അമ്മക്കൊരു ഇൻഫെക്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ചിലപ്പോ മെഡിസിൻ വാങ്ങാനൊക്കെ പോകേണ്ടി വരും. അപ്പോ ചിലപ്പോ പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചോദ്യം പേടിച്ച് ഇനി ഷാറോൺ സാഹിബിനെ ഒളിച്ചോടി എന്നൊന്നും പറയരുത് എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോ ഫൈസൽ ഭായി പറഞ്ഞതുപോലെ അത്ര താത്വികമായിട്ട് പറയാനുള്ള ഒരു ജ്ഞാനം എനിക്കില്ല. ലിയാഖത്തിനെ പോലെയുള്ള ഒരു ആഴത്തിലുള്ള പഠനവും ഇല്ല എന്നാണ് കരുതുന്നത്. ഇപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ സംസാരിക്കാമെന്ന് കരുതുന്നു. അപ്പോ എനിക്ക് ഞാൻ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ പറയാം. ഒന്ന്, അടുത്ത കാലത്തായിട്ട് വ്യാപകമായിട്ട് ഒരു എന്താ പറയേണ്ടത്, സംഘപരിവാർ ഏജന്റ് ആണ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്നതാണ്. പോലും ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് ഇപ്പൊ ഇവിടെ രണ്ടുപേരും ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്ലാമിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എല്ലാ മതങ്ങളും എന്റെ അഭിപ്രായത്തിൽ മണ്ടത്തരങ്ങളാണ്. പക്ഷെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാം അപകടകരമായിട്ടുള്ള ഒരു മണ്ടത്തരമാണ് എന്നതാണ്. ഒന്നുകൂടി പറയാം, എല്ലാ മതങ്ങളും മണ്ടത്തരങ്ങളാണ്. പക്ഷെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഇസ്ലാം അപകടകരമായിട്ടുള്ള ഒരു മണ്ടത്തരമാണ്. ഒരു ചാവേറിനെ സൃഷ്ടിക്കാൻ ജൈന മതത്തിന് ഒരിക്കലും സാധിക്കുമെന്ന് തോന്നില്ല. ഒരുപക്ഷെ ഹിന്ദു മതത്തിന് പോലും സാധിക്കില്ല. എൽ ടി ടിക്കാർ ഹിന്ദു വിശ്വാസികളായിട്ടല്ല അവർ ചാവേർ സ്ഫോടനം നടത്തിയത്. അത് അവരുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ആവശ്യമായിരുന്നു. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത്തരത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന അപകടകരമായ ഒരു മണ്ടത്തരം എന്നത് ഇസ്ലാം മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഒരു ബുദ്ധമത വിശ്വാസിയും ഇതുവരെ എൻ്റെ വാതിലിൽ മുട്ടിയിട്ട് നീ എൻ്റെ മതത്തിലേക്ക് വാ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ജൈന മത വിശ്വാസി എന്നോട് ആഴക്കടലിൽ ഇട്ടിട്ടുണ്ട്, അത് ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കേട്ടിക്കോ എന്ന് ചോദിച്ചിട്ടില്ല. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും, നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ഇസ്ലാം കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. ഇനി ഇവിടെ പീഡനങ്ങളെ പറ്റി പറഞ്ഞു. പീഡനങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ വലിയൊരു ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. വെളുത്തവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ ഒന്നോ രണ്ടോ ആൾക്കാർ കൊല്ലപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു സാമുവൽ പാറ്റിന്റെ കഴുത്ത് പോയാൽ അത് വലിയ വാർത്തയാകുന്നുണ്ട്. വാർത്ത ആകണം, കാര്യമാണ്. പക്ഷെ അതേസമയത്ത് ആഫ്രിക്കയിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ആഫ്രിക്കൻ അക്ഷരാർത്ഥത്തിൽ കീറി മുറിച്ചെടുക്കുകയാണ് ഇസ്ലാം. ഓരോ രാജ്യങ്ങളായിട്ട് ബുർക്കിന ഫാസോ ആയിക്കോട്ടെ, മൊസാംബിക്കോ ആയിക്കോട്ടെ, ചാഡ്, നൈജീരിയ, കാമറൂൺ, നൈജർ, എല്ലാം തന്നെ ഇസ്ലാമിന്റെ കയ്യിലായി കഴിഞ്ഞു. ഇപ്പോ ഇവിടെയുള്ള മോഡറേറ്റ് മുസ്ലിംസ് ഇതൊക്കെ നോക്കിക്കൊണ്ട് പറയുന്നത് അതാ നോക്ക്, അവരവിടെ ചെയ്യുന്നത് കൊണ്ടോ അവർക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലട്ടോ, ഞങ്ങൾ നടത്തുന്നത് യഥാർത്ഥ ഇസ്ലാം, ഞങ്ങള് വൈക്കോളി, ഞങ്ങൾ എന്ത് പാവാന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒടുവിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ എന്താ പറയേണ്ടത് സൗകര്യങ്ങളും വേണ്ടതിൽ കൂടുതൽ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ഭരണഘടനയും തള്ളി പറയില്ല. കാരണം ഇവർ ഭരണഘടനയെ അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കോ? ഇല്ല.
കാരണം ഇവർ ആത്യന്തികമായിട്ട് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടി സ്വപ്നം കാണുന്നവരാണ്. ലോകത്തെമ്പാടുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം, അല്ലാതെ ഇന്ത്യനോടോ ഇന്ത്യന്റെ ഭരണഘടനയോടോ ഇവർക്ക് യാതൊരു എന്താ പറയേണ്ടത് വിധേയത്വവും കാണിക്കാൻ ഇവർ സന്നദ്ധരല്ല, അതിനിവർക്ക് സാധിക്കില്ല മതപരമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അള്ളാഹു ഒളിവിലാണ് എന്നുള്ള സ്പെസിഫിക് ടൈറ്റിലിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു അത്ര കൃത്യമായിട്ടുള്ളൊരു ടൈറ്റിലാണെന്ന് എനിക്കറിയില്ല. കാരണം അള്ളാഹു മാത്രമല്ല എല്ലാ ദൈവങ്ങളും ഒളിവിൽ തന്നെയാണ്, എല്ലാ ദൈവങ്ങളും എല്ലാ കാലത്തും ഒളിവിൽ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് നിരാകരിക്കാൻ പറ്റുന്ന ഒരു ദൈവം കൂടിയാണ്. അത് ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം ഇസ്ലാമി ഒരു ഫിലോസഫി അല്ല ശരിക്കും, ഒരു എന്താന്ന് പറയേണ്ടത് ഒരു സൈദ്ധാന്തികമായിട്ടുള്ളൊരു സൗന്ദര്യം ഒന്നും ഇസ്ലാമിനില്ല. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, കുറച്ചുകൂടി ചെയ്താൽ കുറച്ചുകൂടി കിട്ടും, ചെയ്തിട്ടെങ്കിൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നുള്ള ഒരു ബിസിനസ് സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കും. കാരണം മുഹമ്മദ് ആത്യന്തികമായ ഒരു ബിസിനസ്സുകാരനായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇനി ഈ അള്ളാഹു ആദ്യമായിട്ടാണോ ഒളിവിൽ പോകുന്നത്? അള്ളാഹു ആദ്യമായിട്ടല്ല ഒളിവിൽ പോകുന്നത്. അള്ളാഹു പണ്ടേ ഒളിവിൽ പോയിട്ടില്ല ഒരു ചങ്ങാചാരത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഹദീസുകളെ പറ്റി ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടത് ഓർമ്മ വരുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് ഈ കൊറോണന്റെ ടൈമിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബുഹാരിയിലാണ് വോളിയം 7 ബുക്ക് 7 ബുക്ക് 71 നമ്പർ 582 അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് പറഞ്ഞതാണ്. ഇനി അടുത്തൊരു ഹദീസിലെത്തുമ്പോ 10 ഹദീസിന് ഇപ്പുറത്ത് വോളിയം 7 ബുക്ക് 71 592 ഹദീസിൽ മരണം ഒഴിച്ച എല്ലാത്തിനും കരിഞ്ചീരകത്തിൽ മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കരിഞ്ചീരകത്തിൽ ഓക്കെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ 628 ഹദീസ് അതായത് വോളിയം 7 ബുക്ക് 71 ഹദീസ് നമ്പർ 628 എത്തുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്ലേഗ് വന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു. അതെന്താ അപ്പൊ കഥ? കാരണം അള്ളാഹു സൃഷ്ടിച്ച എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിന് ഉദാഹരണമായിട്ട് കരിഞ്ചീരകത്തിൽ എല്ലാ രോഗങ്ങൾക്കും ഇല്ല മരണമുണ്ട്, മരുന്നുണ്ട്, മരണത്തിനൊഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പ്ലേഗ് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ മാത്രം സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ അതിനുള്ള കാരണം? എന്തായിരിക്കും ഇപ്പൊ പ്ലേഗ് എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച രോഗമല്ലേ? അപ്പൊ ഇനിയിപ്പോ അള്ളാഹു അല്ലാതെ രോഗം സൃഷ്ടിക്കാൻ കഴിവില്ല വേറൊരുത്തരുണ്ടോ പ്രപഞ്ചത്തിന്റെ പുറകില്? അറിയില്ല. ഇനിയിപ്പം കരിഞ്ചീരകത്തിന് എല്ലാത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ പ്ലേഗിനില്ലേ മരുന്ന് കരിഞ്ചീരകത്തിലില്ലേ? ഇനി പ്ലേഗ് ഒന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകുന്നു പറയുമ്പോ തന്നെ ഈ പടച്ചോന്റെ ഒളിവ് ജീവിതത്തിന്റെ ലെവല് അല്ലെങ്കിൽ എന്ത് പറയേണ്ടത് തോപ്പിൽ വാസി പറഞ്ഞ പോലെ ഒളിവിലെ ഓർമ്മകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അന്നത്തെ കാലത്ത് പ്ലേഗിന് ചികിത്സ ഇല്ല. പ്ലേഗ് വന്നെങ്കിൽ ഈ ഞഞ്ഞാപുഞ്ഞ പറഞ്ഞോണ്ട് കാര്യമില്ല, ഒന്നിക്കില് പ്ലേഗ് വന്ന് മരിക്ക അല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രക്ഷപ്പെടാന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ, അല്ലാതെ ഇനി ചികിത്സ ഒന്നുമില്ല. അപ്പൊ തന്നെ പടച്ചോൻ ഒളിവിൽ പോയി. ഒളിവിൽ പോയിട്ട് അപ്പൊ തന്നെ അതാ മുഹമ്മദ് ഹദീസ് കൊണ്ടുവന്ന് പ്ലേഗ് വന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു. കാരണം എന്താ? കാരണം അനുചരന്മാർ ചോദിക്കും ഈ പ്ലേഗിന് പടച്ചോൻ മരുന്നപ്പൊ കണ്ടുപിടിച്ചിട്ടില്ല, കരിഞ്ചീരകം തിന്നാ മതിയോന്ന് ചോദിച്ചാൽ കാര്യമില്ല. അപ്പൊ പറഞ്ഞു വന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പ്ലേഗിന് നിങ്ങൾക്ക് ഒരു ചെറിയ കൺസെഷൻ തന്ന് പ്ലേഗ് വന്നിട്ട് മരിച്ചെങ്ങല്ലാരും സ്വർഗത്തിലാണെന്ന് അത് കേട്ട് സഹാവത്ത് നടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അതിലും വലിയൊരു തമാശ ഉണ്ട്. കുറച്ച് ഹദീസുകൾ കഴിയുമ്പോ വോളിയം 7 ബുക്ക് 71 തന്നെ ഹദീസ് നമ്പർ 629 പറയുന്ന ഒരു കാര്യമുണ്ട്. 629 ഹദീസിൽ പറയുന്നത് വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത വന്ന് മരിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്ലേഗ് എന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കാര്യങ്ങൾ. മുമ്പ് പ്ലേഗ് വന്ന് മരിച്ചാൽ മാത്രമായിരുന്നു സ്വർഗത്തിൽ പോലും, ഇപ്പൊ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത വന്ന് മരിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ഇതിനൊക്കെ ഉള്ള കാരണം എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുതരമായ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ മുഹമ്മദിനോട് ചോദിക്കും, മുഹമ്മദിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, മുഹമ്മദ് കീശയിലിട്ട് കൊണ്ട് നടക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിനും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ പിന്നെ ഒറ്റൊരു കാര്യമില്ല, നിങ്ങൾ മരിച്ച മക്കളെ നിങ്ങളെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറയും. ഇനി മറ്റെല്ലാ മതങ്ങളെയും പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ പുരുഷന്റെ വിജയത്തിന് പിറകിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല, ആയിരിക്കും ചിലപ്പോൾ, അറിയില്ല. പക്ഷെ എല്ലാ മതങ്ങളെ പുറകിലും സത്യത്തിൽ എല്ലാം ശ്രദ്ധിക്കുന്ന എന്നാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളുണ്ട്. കാരണം
ആ മതത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറയുന്നത് മറ്റൊരാളായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാഗാർജുനനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബുദ്ധനല്ല ഇന്ന് കാണുന്ന ഒരു ബുദ്ധമതം സ്ഥാപിച്ചിരിക്കുന്നത്, അതിന്റെ സ്ഥാപകൻ നാഗാർജുനനാണ്. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് സെയിന്റ് പോളാണ്. സെയിന്റ് പോളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഒരു ജൂതഗോത്രം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുമായിരുന്ന ക്രിസ്ത്യാനിറ്റീനെ അങ്ങനെ അല്ലാതാക്കി തീർത്ത് പരിച്ഛേദന കർമ്മത്തിൽ നിന്ന് ഒഴിവാക്കി അത്യാവശ്യം അല്പ സ്വല്പ വിഗ്രഹാരാധനക്കെ അനുവദിച്ച് ലോകത്തെമ്പാടും വളരാനായിട്ട് അനുവദിച്ചത്. മാത്രമല്ല സെയിന്റ് പോളിന്റെ ഒരു ഇതാണല്ലോ ലോകത്തുള്ള മറ്റു ദൈവങ്ങളൊക്കെ പിന്നെ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ കടന്നിരുന്നത്. ഇപ്പോ എന്താ പറയേണ്ടത്, സെയിന്റ് ബ്രിജിറ്റ് എന്ന് പറയുന്ന അയർലൻഡുകാരുടെ ഒരു വിശുദ്ധുണ്ട്, അത് ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പേ അയർലൻഡിൽ ഉണ്ടായി. പക്ഷെ ക്രിസ്ത്യാനിറ്റി അവിടെ പോയിട്ടേറ്റാകുമ്പോൾ ക്രിസ്ത്യാനികളെല്ലാം മാമോദിസ ഉങ്ങി സെയിന്റ് ബ്രിജിത്തും മാമോദിസ ഉങ്ങി ക്രിസ്ത്യാനായി, അങ്ങനെ അത് വിശുദ്ധ ബ്രിജിത്ത് ആയിട്ട് മാറി. അതാണ് കഥ. അപ്പോ സെയിന്റ് പോളാണ് ക്രിസ്തു മതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സ്ഥാപകൻ നിറത്ത് യഥാർത്ഥത്തിൽ ഉവറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആധുനിക ഇസ്ലാമിന്റെ സ്ഥാപകൻ നിറന്ന് ഉറ. കാരണം എന്തെന്ന് വെച്ചാല് അള്ളാഹുവിന് പറ്റിയ ഗുരുതരമായ പല പിഴവുകളും ഉമർ തിരുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് മുത്ത കല്യാണത്തിന് സംബന്ധിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മുത്ത കല്യാണത്തിന് സംബന്ധിക്കുന്ന ഹദീസില് ആ ഹദീസിനെ സംബന്ധിച്ച് നിരവധി സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവില് പറയുന്നത് ഈ മുത്ത കല്യാണം എന്ന് പറയുന്ന ഇത് ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താൽക്കാലിക ആവശ്യത്തിനായിട്ട് സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോ ഈ മതവിമർശനം നടത്തുമ്പോ വിശ്വാസികളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പോലീസ് അടക്കം കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞു. പക്ഷെ വിമർശിക്കുന്ന സാധനത്തിന് മഹത്വവൽക്കരിച്ചുകൊണ്ട് വിമർശിക്കാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിന് കീഴിൽ ഞാൻ പറയുകയാണ്, ഈ മുത്ത കല്യാണം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തരം ഒരു എന്താ പറയേണ്ടത് ലൈംഗിക ബന്ധം വിലക്കെടുക്കുന്ന ഒരു രീതിയാണ് സത്യത്തിൽ. അപ്പോ ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബ്ദുല്ലാ ബിൻ മസൂദ് ആണ്. അബ്ദുല്ലാ ബിൻ മസൂദ് പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അത് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുത്ത കല്യാണം എന്ന് പറയുന്ന ആചാരത്തിന് നിരോധിച്ചത് ഉമറാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മുഹമ്മദ് തന്നെയാണ് എന്നൊരു ആരോപണം ഉണ്ടട്ടോ, പക്ഷെ ഉമറാണ് എന്ന് പറയുന്നുണ്ട്, പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഉമറാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഗതികേട് ചിന്തിച്ചു നോക്കുക. കാരണം മുത്ത കല്യാണം എന്ന് പറയുന്ന ഒരു ആചാരം കുറച്ചു കാലങ്ങൾക്ക് ഇപ്പുറത്ത് മാനവിക വിരുദ്ധമായി മാറിയപ്പോ, മാനവിക വിരുദ്ധമായി തീർന്നപ്പോ, ജനങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാനും പുച്ഛിക്കാനൊക്കെ തുടങ്ങിയപ്പോ അത് നിരോധിക്കാനായിട്ട് ഉമറിന്റെ ആവശ്യം വന്നു. അള്ളാഹ്ക്ക് പറ്റില്ല, അള്ളാഹ് മുമ്പ് ഇറക്കി കൊടുത്തിട്ടുണ്ട് ആയത്തൊക്കെ ഇഷ്ടം പോലെ, പക്ഷെ പിന്നീട് പറ്റില്ല, അള്ളാഹു ഒളിവിൽ പോയി. പിന്നെ അത് ഉമർ നിരോധിച്ചു. പല്ലാന ഉമർ ഒന്ന് സഹായിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇനി സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം വരുമ്പോൾ സംഗതി ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോ സ്വത്ത് ഭാഗം വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് സത്യത്തിൽ അവതരിപ്പിച്ച ഉമറല്ലേ. അള്ളാഹു സ്വത്ത് വീതം വെക്കാൻ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് വീതം വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മു തല്ലി തലതീറി പണ്ടാറങ്ങേണ്ടി വരും. കാരണം എന്തായാലും നീതി പൂർവമായിട്ടുള്ളൊരു വിതരണം സാധ്യമല്ല. അതിനെ കുറച്ചുകൂടി പരിഷ്കരിച്ചത് ഉമറാണ്. ഇപ്പൊ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ പരിഷ്കരണം ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹു ഒളിവിൽ പോവുകയാണ്. അള്ളാഹു ഒളിവിൽ പോയി, ഒളിവിൽ കുത്തിയിരിക്കുന്നു. പിന്നീട് പാവം മറ്റ് മനുഷ്യന്മാര് തന്നെയാണ് ഇവിടെ പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു എപ്പോഴും ഒരു സേഫ് സോണിൽ ഇങ്ങനെ ഒളിവിലിരിക്കുക. ഇനി മതവിമർശകർ ഇവർ നേരിടുന്ന രീതികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ് ലീഗൽ ജിഹാദ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ ഞങ്ങൾ മതനിന്ദ കുറ്റപ്രകാരം കേസെടുക്കുന്നു പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഞാനും അലിയാക്ക് താരിഫൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ലെ ഈജിപ്തിലാണെങ്കിൽ ഇപ്പൊ ഷെരീഫ് ഗ്യാബറിനെ പോലെയോ മറ്റോ ജയിലിൽ പോയി പണ്ടാറടുന്നായിരുന്നു. ഇന്ത്യയിലായതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവര് പറയുന്ന ഈ രീതി അനുസരിച്ച് ഇവിടെ ചിന്തിച്ചു നോക്കുക, അള്ളാഹുവിന്റെ എന്ത് റോളല്ല ഇവിടെ? അള്ളാഹുവിനെ ഒരാള് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പൊ ചിന്തിച്ചു നോക്കുക, ഞാൻ അള്ളാഹുവിനെ നിരന്തരം എന്റെ നാവ് ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയേണ്ടത് വിമർശിക്കുന്നു, കുറ്റം പറയുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ നാവിനെ ചലനമില്ലാതാക്കി മാറ്റാൻ അള്ളാഹുവിന് സാധിക്കില്ലേ? അള്ളാഹു ചെയ്യുന്നുണ്ടോ? ഇല്ല. പോട്ടി എന്റെ ഒരു ഒരു നഖത്തിന് അല്ലെങ്കിൽ ഒരു രോമത്തിന് എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാക്കാനായിട്ട് അള്ളാഹുവിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. പകരം വിശ്വാസികൾ തന്നെ ആട് കേസ് കൊടുക്കുന്നതും കൈവെട്ടുന്നതും കാല് വെട്ടുന്നതൊക്കെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ഗതികെട്ട നിരാലംബനും നിസ്സഹായനുമായ ഒരു ദൈവമാണ്. ആ ദൈവം സത്യത്തിൽ ഫുൾ ടൈം ഒളിവിലുമാണ്. പുറത്തിറങ്ങി കളിക്കുന്നത് മനുഷ്യന്മാരാണ്, അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതാ ഇത്രയാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനായിട്ടുള്ളത്. ബാക്കി ചോദ്യം ഇനി പാനലില് ഒരു പ്രഭാഷണം കൂടിയാണ് ഉള്ളത്. അതിനുശേഷം നമ്മൾ ഹാൻഡ് റേസ് ഓൺ ആക്കും. ചോദ്യം ചോദിക്കാനുള്ളവർക്ക് ചോദ്യം ചോദിച്ച് ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത് അധ്യാപകനും
സ്വാതന്ത്ര്യനേതാവുമായ രവീന്ദ്രൻ സി സംസാരിക്കുന്നു. ഹലോ രവീന്ദ്രൻ സി, കേൾക്കാമോ? രവീന്ദ്രൻ സി കേൾക്കുന്നുണ്ടോ? ഹലോ, ശരിയല്ലേ? ഓക്കെ 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 ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട് അവസരം തന്ന എസെൻസ് ഗ്ലോബലിന് നന്ദി പറയുന്നു. ഈ ടൈറ്റിൽ കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നി. ഇത് ആരിഫിന്റെ അള്ളാഹു ഒളിവിൽ എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, പക്ഷെ പുള്ളി എവിടെ ഒളിച്ചിരിക്കുകയാണ് എന്നല്ലേ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉണ്ട്, പക്ഷെ പുള്ളി ഇങ്ങനെ ഒളിച്ചു നടക്കുകയാണ്, അബ്സ്കോണ്ടിങ് അള്ളാഹു എന്നുള്ള രീതിയിൽ ഒരു മറുചോദ്യം ഉന്നയിച്ചിട്ട് അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ലെവലാണ് പല മത ചപ്പളാച്ചികളിലും വരാനിടയുള്ളത്. പക്ഷെ നമ്മളിതൊരു സർക്കാസ്റ്റിക് ലെവലിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു ഒളിവിലാണെങ്കിൽ ബാക്കിയുള്ള ദൈവങ്ങൾ പുറത്തിറങ്ങിയോ എന്ന ഒരു വാട്ടബോട്ടറിയും ഉന്നയിക്കപ്പെടാം. ഒളിവിൽ പോകാൻ അള്ളാഹുവിനെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണെന്നുള്ള ഒരു വിശകലനത്തിന് സാധ്യതയുണ്ട്. ആകാശത്തിന്റെ ഉന്നതിയിൽ കസേരയിൽ ഇരിക്കുന്ന അള്ളാഹു താഴെ വീണ് പോയത് കൊണ്ട് കാണാതായതാണോ എന്ന് അന്വേഷിക്കണമെന്നുള്ള മുറവിളിയും തള്ളിക്കളയാൻ സാധിക്കും. അപ്പൊ അതിനേക്കുള്ള ഒരു സാധ്യത ഉണ്ട്, പക്ഷെ അതല്ല യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങും. അള്ളാഹു ഒളിവിൽ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 521E പ്രകാരം കസേരയിൽ ഈ കാല നീട്ടിയിരിക്കുന്ന അരൂപിയും ചിരഞ്ജീവിയും കരുണാനിധിയും ധർമ്മേന്ദ്രയും ഒക്കെ ആയിട്ടുള്ള അള്ളാഹുവിന് യഥാർത്ഥത്തിൽ എങ്ങനെ ഹാജരാകാനുള്ള ഒരു ബാധ്യത ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കണം. കാരണം അള്ളാഹു ഹാജരായാൽ പോലും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല, ആർക്കറിയാം? ബിക്കോസ് റിക്ടർ സ്കെയിലുകളെല്ലാം ഒറ്റയടിക്ക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രകമ്പനമായിരിക്കും അത് ഉണ്ടാക്കുക. ഹൂനോസ്. യഥാർത്ഥത്തിൽ ഈ അള്ളാഹു ആരാണ്? അത് ഇപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, വൺ ഓഫ് 360 മെക്കൻ ഗോഡ്സ് അല്ലെ, ചന്ദ്ര ദിവസങ്ങളിൽ വെച്ച് 360 മെക്കൻ ഗോഡ്സിലെ ഒരാളാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. അബു സുഫിയാന്റെയും മുസൈലിമയുടെയും സജഹയുടെയും മുഹമ്മദിന്റെയൊക്കെ ദൈവം, അല്ലെങ്കിൽ ഖുറൈശികളുടെ പൊതുവായ ദൈവം എന്ന നിലയിലാണ് അള്ളാഹുവിന്റെ പ്രശസ്തി പിൽക്കാലത്തെ ലോകത്തെങ്ങും പരക്കുന്നത്. ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരെണ്ണത്തെ മാത്രം തിരഞ്ഞെടുത്തു അതിന്റെ മുതലാളിയാകുന്ന ഏർപ്പാടാണ് ഏകദൈവ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. പിന്നെ ഒരു പാവകളിയാണ് നമ്മൾ കാണുന്നത്. ഒരു പാവകളിക്കാരനെ പോലെ ഈ ദൈവത്തിന്റെ പേരിൽ ചുങ്കം പിരിക്കാനും വിധി പ്രസ്താവിക്കാനും അഭിപ്രായം പറയാനും നുണ പ്രചരിപ്പിച്ച് സ്വന്തം കാര്യം നേടാനും ഈ പാവകളിക്കാരൻ ശ്രമിക്കും. പേടിച്ചും കൊതിച്ചും ജനം ഇത്തരം പൊട്ടകളില് കഥകളിൽ വിശ്വസിക്കുകയും ചെയ്യും. പ്രചാരത്തിലുള്ള ഒരു കഥയുടെ പ്രാദേശിക പതിപ്പുമായി ആ സ്ഥലത്ത് വേറെ ഏജൻസിയോ ലൈസൻസിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചപിടിക്കാം, നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ദേർ ഇസ് നോ കൊളിഷൻ, അതർവൈസ് വലിയ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റുള്ളവരുടെ ലൈസൻസുകളെല്ലാം റദ്ദാക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുകയോ അവരെ പിരിടിക്ക് വെട്ടുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അവരുടെ സമ്പത്തും സ്ത്രീകളെയും കൊള്ളയടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒറ്റ ലൈസൻസ് മാത്രമാണ് ഒരു സ്ഥലത്തുള്ളതെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ അങ്ങനെ വരാറില്ല. പ്രാദേശിക ലൈസൻസ് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ പാവകളിക്കാരൻ പാവയെ കൊണ്ട് പറയിപ്പിക്കും. പുറകെ നിന്ന് ചടവലിക്കും, ശബ്ദമെല്ലാം അദ്ദേഹം തന്നെ കൊടുക്കും. എല്ലാം പാവയുടെ പേരിലാണ്, പാപ്പെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻ ദ നെയിം ഓഫ് പാവ, നമ്മൾ ആധുനിക ലോകത്തതിന് ഫേക്ക് ഐ ഡി എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ആക്ച്വലി ദിസ് ഈസ് പാവകളിയാണ്. സ്വന്തം പ്രദേശത്ത് ബാക്കിയുള്ള ഏജൻസികളെയും ലൈസൻസികളെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് അംഗീകൃത ലൈസൻസി, ഈ സ്ഥാപനത്തിൽ വേറെ ബ്രാഞ്ചുകളില്ല എന്നുള്ള ഒരു ബോർഡ് നിർബന്ധമായിട്ടും വെക്കാം. അങ്ങനെയാണ് ആഗോള മതങ്ങൾ, അല്ലെ പടരുന്ന മതങ്ങൾ, പകർച്ചവ്യാധികളായി മാറുന്ന മതങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ശേഷം ഈ ലൈസൻസിന്റെ ബലത്തിൽ പാവക്കൂത്ത് കയറ്റുമതി ചെയ്യണം, ഹാൻഡ് മാനുവൽ ഉണ്ടാക്കണം, അങ്ങനെ കമ്പനി ഒരു ആഗോള കുത്തകയായിട്ട് മാറും. അധിനിവേശം നടത്താനും കയ്യേറാനും വേണ്ടതെല്ലാം ആ മാനുവൽ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഉഷാറാവും. ഈ പാവക്കൂത്ത് മൊണോപ്പൊളി ലൈസൻസ് പെട്ടെന്ന് കിട്ടില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു. കാരണം വലിയ സംഘർഷമൊക്കെ ഉണ്ടാവും. അത് നമ്മളിപ്പോ ഈ ലോക്ക്ഡൌൺ പോലീസ് പാസിന് അപേക്ഷിക്കുന്ന പോലെയാണ്, വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. ഈ ലൈസൻസിന്റെ കാര്യത്തിന് അങ്ങനെയാണ്, 100 പേര് ഇത്തരം ലൈസൻസിനായിട്ട് മുന്നോട്ട് വന്നാൽ പച്ച പിടിക്കുന്ന 2-3 പേരൊക്കെ ആയിരിക്കും, ബാക്കിയൊക്കെ നശിച്ചു പോകും. മിക്കതും ഭ്രൂണഹത്യയായിരിക്കും, കാരണം സ്വന്തം വീട്ടുകാരെ തന്നെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് മുദ്രകുത്തി ഉപേക്ഷിക്കും. അങ്ങനെ മൊണോപ്പൊളി ലൈസൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളായിരുന്നു മുഹമ്മദും മുസൈലിമയും ഒക്കെ തന്നെ. മുസൈലിമയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ആണ് തന്റെ പാവ അഥവാ ദൈവം എന്നാണ് മുസൈലിമ പറഞ്ഞത്. ഇതേ ദൈവത്തിന്റെ പേരിൽ മുഹമ്മദും ലൈസൻസിന് അപേക്ഷിച്ചതാണ് സംഘർഷം രൂക്ഷമാക്കിയത്. അവസാനം മുഹമ്മദിന്റെ ഭക്തർ മുസൈലിമയുടെ ഭക്തരെ തകർത്ത് കളഞ്ഞു, അപവാദ പ്രചരണം നടത്തി, കമ്പനി പൂട്ടിച്ചു. മുസൈലിമയുടെ ലൈസൻസ് 3G അവസാനിച്ചു. ഉള്ള ടവറുകളെല്ലാം അന്നത്തെ യൂഹി ചവളമാരുടെ നേതൃത്വത്തിൽ കത്തിച്ചു കളഞ്ഞു. മുഹമ്മദ് ആകട്ടെ 5G കഴിഞ്ഞ് മുന്നേറി എല്ലായിടത്തും ടവറുകളായി,
മൊത്തം ടവറുകളായപ്പോ ജനങ്ങൾക്കാകെ വിഷയമായി. അവര് ടവർ കണ്ട് പേടിച്ച മനുഷ്യർക്ക് ടവറോ ഫോബിയ ഉണ്ടായി. കൂടുതൽ ടവറുകൾ സ്ഥാപിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ലൈക്ക് യു എസ് ലൈക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എനിവേ, ഈ അന്ന് മൊസൈലിമ മുന്നോട്ട് വെച്ച ആ മൊണോപ്പൊളി ലൈസൻസിന് പങ്കുകാരുണ്ടാകുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. ദൈവം എന്നാൽ അള്ളാഹു എന്ന്, അതായത് മലയാളത്തിൽ ദൈവത്തിന് എന്താണ് പേരെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്ന് ഗൂഗിൾ ബ്രൗസർ വഴി നമുക്കിപ്പോ വിവരം കിട്ടുന്നുണ്ട്. അത് അങ്ങനെ ഉണ്ടാകാനായിട്ട് തച്ചിൻ ഇരുന്ന് പണിഞ്ഞവരെ നമുക്ക് ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ഒരു പ്രഭാഷണത്തിൽ ഞാൻ അത് ചെയ്യുന്നു. നല്ല ജോബാണ്. ദൈവം വേറെ ഇല്ല, താനല്ലാതെ വേറെ ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നത് ആ ദൈവം ഉണ്ടാക്കിയ കമ്പനിക്കാരായിരിക്കും. കാരണം ഇപ്പൊ ഉദാഹരണമായിട്ട് ഉപഭോക്താവിന് അതുകൊണ്ട് ശല്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാറ് വേണം, പലതരം പല പല കമ്പനികൾ ഉണ്ട്, പല പല കാറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഇഷ്ടമുള്ള കാർ തിരഞ്ഞെടുത്താൽ മതി. പക്ഷെ കാർ കമ്പനിക്കാരന് അതത്ര അങ്ങോട്ട് പിടിക്കില്ല. തന്റെ കാറ് മാത്രം വിറ്റഴിക്കുന്നതായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യം. തന്റെ പാവയ്ക്ക് പങ്കുകാരനില്ല എന്ന് പറയുന്നതിലൂടെ ലൈസൻസ് ഉദ്ദേശിക്കുന്നത് തനിക്ക് പങ്കുകാരെ താല്പര്യമില്ല എന്നാണല്ലോ. അല്ലാതെ പാവയ്ക്ക് എന്ത് ലൈസൻസ് അല്ലെങ്കിൽ എന്ത് ലൈസൻസി? ഇവിടെ മുഹമ്മദും മുസൈലിമയായിട്ടുള്ള ഈ ലൈസൻസി തർക്കത്തിലും മുസൈലിമ യഥാർത്ഥത്തിൽ മുഹമ്മദിനേക്കാൾ പല രംഗത്തും ഒരുപാട് മുന്നിൽ നിന്ന മനുഷ്യനായിരുന്നു. സരസനായിരുന്നു, പ്രാസംഗികനായിരുന്നു, പാട്ടുകാരനായിരുന്നു, കവിയായിരുന്നു. വളരെ കവിതാത്മകമായിട്ട് പാവക്കൂത്ത് നിർദ്ദേശങ്ങൾ ചെയ്യാൻ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ മറുവശത്ത് നിന്ന് മുഹമ്മദും തുടങ്ങി ഒരു കവിയും യുദ്ധപ്രഭുവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് ഊഹിക്കാവുന്നേയുള്ളൂ. മസിൽ പവറും സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സും മനുഷ്യ ചരിത്രത്തെ നിയന്ത്രിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യകാലത്ത് മുഹമ്മദിന്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും ഭക്തർ മുസൈലിമയ്ക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് പാട്ടുകൾ പടപ്പാട്ടുകൾ പറയുന്നത്. എന്നും ചരിത്രമല്ല, എഴുതി വെച്ച സാഹിത്യമാണ് ഞാൻ ഈ പറയുന്നത്. മുസൈലിമയുടെ പ്രണയഭാജനമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സജഹ എന്ന് പറയുന്നു. അവരെയും മുസൈലിമയും ചേർത്ത് അപവാദ കഥകൾ നെയ്തുണ്ടാക്കുന്നതിൽ മുഹമ്മദിന്റെ ഭക്തൻ വലിയൊരു വിജയമായിരുന്നു. അന്നേ മുഹമ്മദിനെ പോലെ തന്നെ കാഫിറുകൾക്കെതിരായിട്ടുള്ള യുദ്ധം മുസൈലിമയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മുസൈലിമ മുഹമ്മദിനേക്കാൾ കുറെ കൂടി ഈ അള്ളാഹുവിന്റെ കാര്യത്തിൽ കുറെ കൂടി പ്രോഗ്രസീവ് ആയിരുന്നു ഇൻ മെനി വേസ്. അതില് ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, തന്റെ പാവയുടെ നേരെ തിരിഞ്ഞ് ദിവസം 3 നേരം നിസ്കരിക്കണമെന്ന വെളിപാടാണ് മുസൈലിമ ഇറക്കിയത്. അതേസമയം കാബ കിബ്ലയാക്കി നിസ്കരിക്കണമെന്നായിരുന്നു മുഹമ്മദ്. ആദ്യം ജെറുസലേം ആയിരുന്നു, പിന്നെ കാബ. അങ്ങനെയായിരുന്നു മുഹമ്മദിന്റെ നിർദ്ദേശം. മുസൈലിമ ഇതിനെ വിമർശിച്ചു. അത് എന്തുകൊണ്ടെന്നറിയാവോ? വളരെ പ്രോഗ്രസീവ് ആയിട്ട് തോന്നാം. ഈ പാവയുടെ സ്വാധീനം ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പരിമിതപ്പെടുത്തുന്നത് അസംബന്ധമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം. കാര്യം കാവ ഈ പറയുന്ന ഈ പാവയാണല്ലോ ലോകം ഉണ്ടാക്കിയത്. അപ്പം ആ പാവ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം പോയിരിക്കുകയും ഒരു ദിശയിൽ മാത്രം ആയി പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നെന്നുള്ള വളരെ ന്യായയുക്തമായ ചോദ്യമാണ് മുസൈലിമ ചോദിച്ചത്. പാവ ഉണ്ടാക്കുന്നത് മനുഷ്യരാണെങ്കിലും പാവ ഉണ്ടാക്കിയ ലോകത്താണല്ലോ ഈ പാവ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ അതില്ലാതിരിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നിങ്ങൾ തിരിയുന്നെങ്കിൽ ആ ദിശയിൽ ഉണ്ട് എന്ന് മറ്റ് ദിശകളിൽ ഇല്ല എന്നാണ് എന്റെ അർത്ഥം, അല്ലെ? അങ്ങനെയാണല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമാൻഡിന് ആവശ്യമില്ല. അപ്പോ അങ്ങനെ ലോകം മുഴുവൻ ഉണ്ടാക്കിയ ഒരാൾ, അല്ലെങ്കിൽ പ്രപഞ്ചം എന്തോ ആയിക്കോട്ടെ, പ്രപഞ്ചമൊക്കെ ഇപ്പോഴാണ് വന്നത്, പണ്ട് ലോകമായിരുന്നു, അതിനു മുമ്പ് പഞ്ചായത്ത് ആയിരുന്നു, അതിനു മുമ്പ് വാർഡായിരുന്നു. അപ്പൊ ആ വാർഡ് മുഴുവൻ ഉണ്ടാക്കിയ ഒരാള് ഒരു സ്ഥലത്ത് വീട് വെച്ച് സ്ഥിരമായി വീട്ടു നമ്പറൊക്കെ ഇട്ട് താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമല്ലേ എന്നാണ് മുസൈലിമ ചോദിച്ചത്. വളരെ ന്യായമായ ചോദ്യം. പക്ഷെ കാബയിലെ കച്ചവടവും വാണിജ്യവും ഒക്കെ മുഹമ്മദിന്റെ സ്വന്തം ഗോത്രമായ ഖുറൈശികളുടെ നേതൃത്വത്തിലായിരുന്നു. ദാറ്റ് എക്സ്പ്ലെയിൻസ് മുസൈലിമസ് പ്രെഡിക്കമെന്റ്. യഥാർത്ഥ ലോകം ഉണ്ടാക്കിയവന് വീടുണ്ട്, അതുകൊണ്ട് ഭാവയ്ക്ക് വീടില്ല എന്നൊക്കെ മുസൈലിമ പറഞ്ഞു. പക്ഷെ വീടുണ്ട് എന്ന് പറഞ്ഞ മുഹമ്മദാണ് പിന്നീട് ഹിറ്റായത്. അതാണ് അതിന്റെ ഒരു രസം. അത് മാത്രമല്ല, ഈ റമദാൻ എന്ന് പറയുന്ന പുണ്യമാസത്തിൽ ശരിക്കും രാത്രി മാത്രം പാവയെ ഓർത്തുകൊണ്ട് പട്ടിണി കിടന്നാൽ മതിയെന്നായിരുന്നു മുസൈലിമ പറഞ്ഞത്. പട്ടിണി കിടന്നിട്ട് പാവയോട് പറയണം, അല്ലയോ പാവയെ വല്ലതും തരണേ 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 എന്ന് പറയണം. അപ്പം അത് രാത്രി മാത്രം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, ന്യായയുക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മള് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു നിർദ്ദേശം എത്ര സയന്റിഫിക് ആയിരുന്നു, എത്ര പ്രായോഗികമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് അതിജീവിച്ചില്ല. പിൽക്കാലത്ത് അതിജീവിക്കുകയും ലോകം മുഴുവൻ പടരുകയും ചെയ്ത ഇതേ പാവകളിയുടെ ഒരു ഉഗ്ര മ്യൂട്ടന്റ് വേർഷൻ, മുഹമ്മദിയൻ വേർഷനുമായിട്ട് തടിച്ചു നോക്കുമ്പോൾ മുഹമ്മദിന്റെ പാവകളിയുടെ തിരക്കഥ അങ്ങേയറ്റം സ്ത്രീ സൗഹാർദ്ദപരവും ജെൻഡർ ഇക്വാലിറ്റി ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം പോളിഗമിയും കസിൻ മാരേജും ഒക്കെ നിരോധിക്കണമെന്നായിരുന്നു മുസൈലിമയുടെ. അതൊക്കെ മുഹമ്മദിന്റെ മതത്തിന് ഇക്കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഇനി എടുക്കാനിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും മുസൈലിമയ്ക്ക് പലരുടെയും അനിഷ്ടം ഫ്രീ ആയിട്ട് കിട്ടി. ഇതൊക്കെ പുരുഷന്റെ അധികാര പരിധി നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങളാണെന്ന് ഓർക്കണം. തന്റെ ലൈസൻസിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് തന്റെ ബ്രാഞ്ചിൽ ചേരുന്ന ഏതൊരു അടിമയും ആ നിമിഷം
മനുഷ്യൻ സ്വതന്ത്രനാകുമെന്നൊരു ഓഫർ കൂടി മുസ്ലിമ മുന്നോട്ട് വെച്ചു. മുഹമ്മദ് അങ്ങനെയായിരുന്നില്ല. മുഹമ്മദിന്റെ സിദ്ധാന്തം അനുസരിച്ച് മുസ്ലിം ആവുന്ന ഒരാൾ അടിമയായിട്ട് അടിമ മുസ്ലിം ആയാലും അടിമയായിട്ട് തന്നെയാണ് തുടരുക. പക്ഷെ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അള്ളാഹു ലിറ്ററേച്ചറിലെ ഒരു എബ്രഹാം ലിങ്കൻ ആയിരുന്നു മുസൈലിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തന്റെ ബാവയ്ക്ക് മുഖ്യ ശത്രുവായി ഒരാളിനെ മുഹമ്മദ് പറയുന്നുണ്ട്, ദജ്ജാലോ ഇബലീസ് അങ്ങനെ കുറെ ഐറ്റംസിനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മുഖ്യ ശത്രു വേണ്ട എന്നുള്ള ഒരു ഒരു സിദ്ധാന്തമായിരുന്നു മുസൈലിമയ്ക്ക്. ഇബലീസ് എന്ന് പറയുന്ന ഒരു ശത്രു, അല്ലെങ്കിൽ ഇബലീസ് എന്ന് പറഞ്ഞ ഒരു അപര നായകൻ, അല്ലെങ്കിൽ എന്തോ ഒരു ശല്യക്കാരൻ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാധനമൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു സാധനത്തെ ഒന്നും വെച്ച് പുലർത്തുന്നവനല്ല കരുണാനിധിയും ധർമ്മേന്ദ്രയും ഒക്കെ ആയിട്ടുള്ള എന്റെ ദൈവമായ അള്ളാഹു എന്നാണ്, അല്ലെങ്കിൽ എന്റെ പാവ എന്നാണ് മുസൈലിമ പറഞ്ഞത്. പക്ഷെ മുഹമ്മദ് ആ പാവയെ അല്ലെങ്കിൽ ആ ദൈവത്തെ വളരെ പരിമിതപ്പെടുത്തി കഴിഞ്ഞ് ഇബലീസിനെയും ദജ്ജാലിനെയുള്ള സർവ ഈ പറഞ്ഞ അമരീഷ് പുരിമാരെ നിലനിർത്തി വല്ലാതെ പരിമിതപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് കളഞ്ഞു എന്നുള്ളൊരു ഒരു പരാതിയും ഒരു വാദവും മുസൈലിമയ്ക്കുണ്ടായിരുന്നു. പക്ഷെ വിത്തും വാളും വിളയുന്നിടത്ത് കവിയും തത്വചാനിയും ഒന്നും വാളില്ല എന്ന് നമുക്കറിയാം. അതാണ് മുസൈലിമയുടെ കാര്യത്തിൽ സംഭവിച്ചത്. തന്റെ പാവയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ പേര് കൂടി ഉൾപ്പെടുത്തുന്നത് തെറ്റും അല്പത്തരവുമാണെന്നുള്ള നിലപാടായിരുന്നു മുസൈലിമയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഫാൻസിന് പഞ്ച് ലൈൻസ് കൊടുക്കാത്ത പാവ കളിക്കാരൊന്നും രക്ഷപ്പെടില്ല എന്നുള്ള പൈതഗോറസിന്റെ സിദ്ധാന്തം നിങ്ങൾ ഓർത്തു നോക്കുക. മുഹമ്മദ് നേടി, മുസൈലിമ വീണു, മുഹമ്മദിന്റെ അള്ളാഹു പടർന്നു, മുസൈലിമയുടെ അള്ളാഹു അടർന്നു. അള്ളാഹു ഒളിവിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. പിന്നെ ഈ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവം ചന്ദ്രദൈവമാണെന്ന് പറയുന്നത് ആധുനിക യുഗത്തിലെ പെന്തക്കോസ്റ്റുകാർ മാത്രമൊന്നുമല്ല, അന്നുതൊട്ടേ ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് ലോക സത്യമാണ്. അള്ളാഹു എന്നാൽ അറബിയിൽ ദൈവം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ക്രിസ്ത്യാനികളൊക്കെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പദമൊന്നേ ഉള്ളൂ. എന്നാൽ ഈ ചാന്ദ്രദൈവത്തെ ഫുൾ അള്ളാഹുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് മുഹമ്മദ് ചെയ്തത്. കൺവേർഷൻ പണ്ടേ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഏകദൈവം എന്നാൽ ഏക കാരണം എന്നാണല്ലോ തത്വത്തിൽ പറയുന്നത്. ഏകദൈവം എന്ന് വെച്ചാൽ ഏക കാരണം, എല്ലാത്തിൻ്റെയും കാരണം. അത് യഥാർത്ഥത്തിൽ പ്രപഞ്ച വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്, യുക്തിരഹിതമാണ്. ബഹുവിധ കാരണങ്ങളുടെ ഒരു ജാലികയാണ് പ്രപഞ്ചത്തിലെങ്ങും. നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് പരസ്പര ആശ്രയത്വവും പരസ്പര സ്വാധീനവുമാണ് അവിടെ വരുന്ന സമവാക്യം. അവിടെയാണ് ഏകദൈവമാണ് കൂടുതൽ പുരോഗമനപരം എന്ന ജൂത കഥ കോപ്പിയടിച്ച് മുഹമ്മദ് വരുന്നു. ജൂതർക്ക് മുന്നേ ഇതേ കഥകൾ ബാബിലോണിയിലും ഈജിപ്തിലൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു, അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ കിട്ടിയ കഥ ഏതോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് മുഹമ്മദ് അവതരിപ്പിക്കുകയും അതിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുകയും മുഹമ്മദിന്റെ കൂടെയുള്ളവർ കൊല്ലപ്പെടുകയും ചെയ്യും. നോക്കുക എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് എന്നാലോചിക്കും. ഒന്നിലധികം ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്നാണ് ബഹുദൈവ ആരാധകർക്കെതിരെ തിരിയാൻ മുഹമ്മദിന്റെ കൂട്ടരെ പ്രേരിപ്പിച്ചത്. ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ എന്താണ് ഒന്നിലധികം ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ കാള പ്രസവിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടിയായാലും എന്താ പത്ത് കുട്ടിയായാലും എന്താ, അതിനകത്തൊരു കഴമ്പില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവര് പരസ്പരം തമ്മിലടിക്കുമെന്നൊക്കെയുള്ള നിലവാരമില്ലാത്ത തമാശകളാണ് മുഹമ്മദ് പറഞ്ഞു വെച്ച് തന്റെ മതസാഹിത്യത്തിലൂടെ എന്നാലോചിച്ചു. അപ്പം അതായിരുന്നു അന്ന് പറഞ്ഞിരുന്ന കാരണം. ഇപ്പം ഒന്നിലധികം ദൈവങ്ങളെ കുറിച്ച് ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ന്യായങ്ങൾ എന്നൊക്കെ പറയുന്നത് സിംഗുലാരിറ്റിയും ക്വാണ്ടം എൻറ്റാംഗിൾമെന്റും ഡാർക്ക് മാറ്ററും ഒക്കെ ആണ്. ശരിക്കും ഈ പാവ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, കം ടു വൺ ഗോഡ് തിയറി വൺസ് അഗെയിൻ. ഗോഡ് ഈസ് ബേസിക്കലി എ ഹ്യൂമൻ ഡെലൂഷൻ. ഓക്കെ, എനി വൺ ഹു ടോക്സ് അബൌട്ട് ഗോഡ് ഈസ് ചീറ്റിംഗ് ഹിംസെൽഫ് ആൻഡ് ലൈയിങ് അതേഴ്സ്. ദേർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സ്വയം വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കള്ളം പറയുന്നവനാണ് ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ബിക്കോസ് ഹി ഹാസ് നോ ഐഡിയ. അവനറിയില്ല, അവൻ എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നു, അവിടെ എവിടെയൊക്കെ പറയുന്നു, അതൊക്കെ അത് വരുമ്പോ ഇതൊക്കുന്നു, എല്ലാം കൂടെ എന്താണ് ഏച്ചു കെട്ടി ഒരു സാധനം കൊണ്ടുവെക്കുന്നു. അത് അനുസരിക്കാത്തവനെ അധിക്ഷേപിക്കുന്നു, അവനെ ആക്രമിക്കുന്നു, ഹിംസിക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇപ്പോ അള്ളാഹു എന്ന് പറയുമ്പോ ഈ ഒളിവിൽ പോയെന്ന് പറയുന്ന ഈ പുള്ളി ഇദ്ദേഹത്തെ ഏക ദൈവം അല്ലെങ്കിൽ ഏക കാരണമായിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. യാതൊരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് ഒരു വസ്തുവിന്റെ കാരണം അന്വേഷിച്ച് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ, ഒരവസ്ഥ കഴിയുമ്പോൾ, ഒരു കണ്ടീഷൻ കഴിയുമ്പോൾ, ഒരു സ്ട്രക്ചർ കഴിയുമ്പോൾ ആ വസ്തുവിന്റെ കാരണങ്ങൾ ആദ്യം കണ്ട കാരണങ്ങൾ തന്നെ ഇല്ലാതാവും. പലപ്പോഴും ആ കാരണങ്ങൾ തന്നെ ആ വസ്തുവായി തീരുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം പൊതു കാരണങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന്റെ കാരണം ഇതിന് തൊട്ട് മുന്നേയുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത്, അല്ലാതെ സിംഗുലാരിറ്റി അല്ല. കാരണം സിംഗുലാരിറ്റിക്ക് ശേഷം വരുന്ന പല അവസ്ഥകളും ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ നയിക്കപ്പെടണമെന്നില്ല. കാരണം നമ്മൾ സിക്സ് നമ്പേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. അവർ ഹോൾ യൂണിവേഴ്സ് ഈസ് ഗവേൺഡ് ബൈ ജസ്റ്റ് സിക്സ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. സെറ്റ് അറ്റ് ദ ടൈം ഓഫ് ബിഗ് ബാങ്. ഇഫ് യു ആൾട്ടർ എനി വൺ ഓഫ് ദീസ് നമ്പർ, എനി വൺ ഓഫ് ദീസ് നമ്പേഴ്സ്, യു ഡു ഇറ്റ് അറ്റ് യുവർ പെരിൽ. ഫോർ സ്റ്റാർസ്, പ്ലാനറ്റ്സ്, ഹ്യൂമൻസ് വുഡ് നോട്ട് എക്സിസ്റ്റ് ഇഫ് യു ആൾട്ടർ ദീസ് എനി വൺ. ഇതിന്റെ ഒരു മൂല്യം ഈ ആറ് നമ്പറുകളിൽ
ഒരു മൂല്യം ഒരു അപ്പുറോ ഇപ്പുറോ ആയി പോയിരുന്നെങ്കിൽ ഈ യൂണിവേഴ്സ് ആയിട്ട് ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഈ അവസാനം പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കുമായിരുന്നു. ഞാൻ ഒരു പക്ഷെ ഉണ്ടാകുമായിരുന്നില്ല, നിങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതൊരു സാധ്യതയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം അങ്ങനെ ഒരാൾ ഡിസൈൻ ചെയ്തോ അങ്ങനെ ഉണ്ടായില്ല. ഒരു പ്രോബബിലിറ്റികളുടെ ഒരു ഒരു ചെയിനാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പം അവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോ പരിണാമത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇരട്ടിച്ച ആദ്യത്തെ തന്മാത്രയാണ് ഇന്നത്തെ മനുഷ്യന്റെ കാരണം എന്ന് പറയാം. പക്ഷെ ഇരട്ടിച്ച എല്ലാ തന്മാത്രയും ഇന്നത്തെ പോലെ ബോധമുള്ള മനുഷ്യരായിട്ടില്ല, അല്ലെ, മനുഷ്യരെ ഉണ്ടാക്കിയിട്ടില്ല. ചിലവ പായലും പുറ്റുമായി മാറിയ പായലിനും പുറ്റിനും അതേ ചരിത്രം തന്നെയാണ്. ഇരട്ടിക്കുന്ന തന്മാത്രയുടെ ചരിത്രം തന്നെയാണ് പറയാനുണ്ട്. ഏക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധമാണ്. ദാറ്റ് ഈസ് ഒരു താത്വിക അസംബന്ധം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് വലിയൊരു ശല്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതൊരു അന്ധവിശ്വാസം കൂടിയാണ്. അത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ ഏക കാരണം ഏക ദൈവം എന്നൊക്കെ പറയുന്നത് നമ്പർ വൺ അന്ധവിശ്വാസവും അസംബന്ധവുമാണ്. ഇപ്പോൾ വെള്ളത്തിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. വർഷങ്ങളായിട്ട് പറയുന്നതാണ് ഹൈഡ്രജനും ഓക്സിജനുമാണ്. പക്ഷെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന എല്ലാ കോമ്പിനേഷനും വെള്ളമല്ല. ചിലത് ഹൈഡ്രജൻ പെറോക്സൈഡായി മാറാം, അല്ലേ. അതുപോലെ തന്നെ എല്ലാ H2O വെള്ളമല്ല. അതിന്റെ ഊഷ്മാവും മർദ്ദവും നിശ്ചിത അനുപാതത്തിൽ വന്നെങ്കിൽ വെള്ളമാവും, അല്ലെന്നുണ്ടെങ്കിൽ ഐസാകാം, അല്ലെങ്കിൽ നീരാവിയാകാം, പ്ലാസ്മയാകാം, അങ്ങനെ പല തലങ്ങളിലേക്ക്. അപ്പൊ വെള്ളത്തിന്റെ കാരണമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ഒന്ന് പൊതുവായിട്ട് പറയാം. പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല. കാരണം എല്ലാ കോമ്പിനേഷനും അങ്ങനെ ആവുന്നില്ല, എല്ലാ കണ്ടീഷനും അങ്ങനെ ആവുന്നില്ല. അപ്പോൾ മറ്റ് സാഹചര്യങ്ങൾ സമ്മാനവും തുല്യമാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും നിർണായകമാണ്. സെറ്ററിസ് പാരിബസ് അല്ലെ, മീൻസ് വിത്ത് അതർ കണ്ടീഷൻസ് റിമൈനിങ് ദ സെയിം ഓർ അതർ തിങ്സ് ബീങ് ഈക്വൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മേക്കിംഗ് വാട്ടർ അല്ലെ. അത് ശരിയാണ്. പക്ഷെ അങ്ങനെയല്ല, വിവിധങ്ങളായ സാധ്യതകളാണ്. ഹൈഡ്രജന്റെ കാരണം എടുത്തു നോക്കുക, അതിനകത്ത് വൺ ഓഫ് ദ പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവന്റ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ കാരണം എടുത്തു കഴിഞ്ഞാൽ ഏക പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്ന ഒരു ഘടനയാണ്. പക്ഷെ അതിലൊരു പ്രോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആണോ വെള്ളത്തിന്റെ കാരണം? അല്ല. ഈ പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്ന ഹൈഡ്രജന്റെ അവസ്ഥയാണോ? അല്ല. അതുപോലെ തന്നെ അതിന് പുറകോട്ട് പോവാം. പ്രോട്ടോണിന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കോർക്കുകളിലേക്കും ക്വാണ്ടം അലകളിലേക്കും ക്വാണ്ടം ക്ഷേത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവയൊന്നും വെള്ളത്തിന്റെ കാരണമാണെന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അവയൊക്കെ വേണം എന്നേ ഉള്ളൂ. അതായത് ഏക കാരണമില്ല, കാരണങ്ങളേ ഉള്ളൂ. ആ നിലയ്ക്ക് നോക്കിയാൽ ഏകദൈവം വളരെ യുക്തിരഹിതമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ബഹുദൈവം കുറെ കൂടെ യുക്തിസഹമാണ് ഈ അർത്ഥത്തിൽ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഏകദൈവക്കാർ ബഹുദൈവക്കാരുടെ കാഴ്ച കണ്ടിക്കലാണ്, അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കലാണ്. ഇതാണ് അതിനകത്തൊരു വിചിത്രമായിട്ടുള്ള കാര്യം. ദൈവം എന്ന ഏക കാരണം തന്നെ ആന മണ്ടത്തരമായാൽ ഏകദൈവവും ബഹുദൈവവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാള പെറ്റ കുട്ടികളുടെ കഥ പറയുന്നത് പോലെയുള്ളെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. പക്ഷെ അങ്ങനെ നോക്കാതെ മനുഷ്യരെ പരസ്പരം വെറുക്കുകയും അകറ്റുകയും കുത്തി മലർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭൂലോക ദ്രാവിഡാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി ഈ അള്ളാഹു ഒളിവിൽ പോയെന്ന് പറയുന്ന പുള്ളി, ഈ അള്ളാഹു ആണ് പ്രൈം കോസ് എങ്കിൽ, ചുമ്മാ ജസ്റ്റ് കുറെ കുറെ നമ്മൾ പറയാൻ അള്ളാഹു ആണ് പ്രൈം കോസ്, വേറെ ഒന്നുമല്ല. ചുമ്മാ ഒരു രസത്തിന്, ഒരു രസം വേണമല്ലോ. അപ്പോ അതിന് ചോദ്യം ഇതാണ്, ഇഫ് ഹീസ് ദ ഓർ ഷീസ് ഓർ വാട്ടർ മേ ബി ഈസ് എ പ്രൈം കോസ് ഓർ ക്യാൻ ഹീ ഷീ ഓർ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി നൗ? ഇപ്പോ അങ്ങനെ തുടരാൻ കഴിയുമോ, നിലനിൽക്കാൻ കഴിയുമോ? ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, ദൈവം ഉണ്ടില്ലേ എന്തൊക്കെ ഉണ്ടായിരുന്നു കറി എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഇനി അഥവാ ഒരു കാരണമാണ് എങ്കിൽ അയാൾക്ക് ആ സാധനത്തിന് ആ വ്യക്തിക്ക് ഇന്ന് നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഒരു കാരണമാണ് ഉള്ളതെങ്കിൽ എന്താ സംഭവിക്കുക? ഇനീഷ്യൽ കോസ് അല്ലെ, പ്രൈം തുടക്കമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു തുടക്ക കാരണത്തെ കുറിച്ച് നോക്കുക, സെറ്റ് ചെയ്യുന്ന കാരണം, ആ കാരണം ആ വസ്തുവിന്റെ ഭാഗമായി മാറുകയാണ്. വിത്ത് മരമാകുന്ന കഥ അല്ല ഞാൻ പറഞ്ഞത്, വിത്ത് മരമാകുന്നതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. പക്ഷെ ഏതെങ്കിലും ഒന്നിന്റെ കാരണം, ആ കാരണം ആ പ്രപഞ്ചത്തിലാണ്, ആ പ്രപഞ്ചവുമായി ലയിച്ചു തരണം, പിന്നെ ആ കാരണം നിലനിൽക്കുന്നില്ല. ഉദാഹരണമായിട്ട് സിംഗുലാരിറ്റി ബിഗ് ബാങ് തിയറി പ്രകാരം ഇപ്പൊ നിലനിൽക്കുന്നില്ല. സിംഗുലാരിറ്റി എവിടെ? സിംഗുലാരിറ്റി ഇല്ല. സിംഗുലാരിറ്റി പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് ഉൾച്ചേർക്കപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു കണ്ടീഷൻ പഴയ ഒരു കണ്ടീഷനാണ്. ആ പഴയ കണ്ടീഷനിൽ നിന്നല്ല ഇന്നത്തെ പ്രപഞ്ചം ഉണ്ടായത്. കാരണം ഇതൊരു ചെയിനാണ്, ഒരു സീരീസ് ഓഫ് ഒരു ഇതാണ്, യുക്തി അങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്. സിംഗുലാരിറ്റി ഉണ്ടെന്ന് നാം പറയില്ല, അതുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്നാണ്, സ്വന്തമായി അത് നിലനിൽക്കുന്നില്ല. ഒന്നാലോചിച്ചപ്പോൾ ദൈവമായിട്ട് നോക്കി ഏക കാരണം, പ്രാഥമിക കാരണങ്ങളെല്ലാം വസ്തുവിൽ ലയിച്ചു, വേറിട്ട് അതിനൊരു അസ്തിത്വമില്ല. കാരണം അതുകൂടി ചേർന്നതാണ് അന്തിമ കാരണം. അപ്പോൾ ഏക കാരണമില്ല, കാരണങ്ങളേ ഉള്ളൂ. എന്തായാലും ഈ അള്ളാഹു എന്ന ഹാരി പോട്ടറെ പോലെ, അള്ളാഹു നമ്മുടെ ഹാരി പോട്ടറെ പോലെയാണ് ശരിക്കും. ഹാരി തുടക്കത്തിലെ ഒളിവിലാണ്. ഒളിവിലാന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒന്നിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയാണ് ഒളിവിലാണ് എന്ന് പ്രചരിപ്പിക്കുക. അതുകൊണ്ട് അരൂപിയാണല്ലോ. അരൂപി എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല, ബാധ്യതകളൊന്നും ഇല്ലാത്ത വിവാഹം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥ. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഹാരി പോട്ടറുടെ പടം നിങ്ങൾക്ക് വരയ്ക്കാം, പക്ഷെ അരൂപ് കുമാർ ആയതിനാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. എങ്ങനെ വരയ്ക്കുന്നത്? അള്ളാഹുവിന്റെ പടം വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ആരും വരാറില്ല, അതിന് രൂപമില്ല. പക്ഷെ ഇനി അഥവാ വരച്ചാലും തെറ്റിപ്പോയെന്ന ആളുകൾ പറയും. പക്ഷെ ഈ പാവകളിക്കാരന്റെ പടം വരച്ചാൽ
പടം വരയ്ക്കുന്നതും പടമാവും. അതുവേ ഇത് റേ. പാവകളിക്കാരന്റെ പ്രാധാന്യം ഒരിക്കലും പാവയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യ ചരിത്രം നമ്മളോട് പറയുന്നത്. അള്ളാഹു ഒളിവിൽ എന്ന് പറയുമ്പോൾ ലോകം നിയന്ത്രിക്കുന്ന പാവ എന്ന നിലയിൽ അള്ളാഹുവിന്റെ സാന്നിധ്യം എങ്ങുമില്ല എന്നതാണ് അർത്ഥമാക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിച്ചിരുന്ന സുകുമാരക്കുറുപ്പിനെ പോലും കാണാനില്ല. അപ്പോഴാണ് ഒരു പാവകളിക്കാരന്റെ ചരട് വലിക്കനുസരിച്ച് ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയും ആളുകളെ കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും പിന്നീട് അങ്ങോട്ട് വേർപ്പിക്കുകയും ചെയ്ത അരൂപിയായ ഒരു പാവയുടെ കാര്യം. കൂടുതൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പറയാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അവസരം തന്നതിന് എസ്എൻസ് ഗ്ലോബലിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. ഇനി ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ്. ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് 5 പേരെ വീതം ഞങ്ങൾ സ്പീക്കേഴ്സ് പാനലിലേക്ക് ആഡ് ചെയ്യും. അവർക്ക് ക്രമത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. റെക്കോർഡ് ചെയ്യാൻ ഇതിലെ സ്പീക്കേഴ്സിന്റെ കൺസെന്റ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അറിവോട് കൂടി തന്നെ ആയിരിക്കണം ചോദ്യം ചോദിക്കാൻ ഇവിടെ എത്തേണ്ടത്. ചോദ്യങ്ങൾ വളരെ ചുരുക്കി ചോദിക്കുക, അതൊരു ജനാധിപത്യമായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പരമാവധി പേരെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പരമാവധി പേരെ നമുക്ക് ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും 1 മിനിറ്റ് സമയം വളരെ ചുരുക്കി അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ ആരോടാണ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് പ്രഭാഷകനാണെന്നോ നിങ്ങൾക്ക് പറയാം. അതല്ല പാനലിലൂടാണെങ്കിൽ അത് സൂചിപ്പിക്കാം. പാനലിലെ താല്പര്യമുള്ളവർക്ക് അതിന് മറുപടി പറയാം. അതുപോലെ ഒരു പ്രഭാഷകൻ പറഞ്ഞതിനോടൊപ്പം മറ്റൊരു പ്രഭാഷകൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ സ്പീക്കർ മൈക്കൊന്ന് ഫ്ലാഷ് ചെയ്താൽ മതിയാവും. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ചോദ്യകർത്താക്കളെ ചോദ്യം ചോദിച്ച ആൾക്കാരെ താഴേക്ക് റിമൂവ് ചെയ്യുന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് പേര് വായിക്കാൻ എനിക്കറിയില്ല, ഒരു അറബ് നാമത്തിലെ പേര് എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറയൂ. അല്ലാഹു ഒളിവിലാണ് എന്ന് പറയുന്നതിന്റെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദ്യം ആരോടാണ് എന്ന് പറയാമോ? ആർക്കും പറയാം, ആർക്കും വേണമെന്ന് പറയാലോ. ഓക്കെ, ഞാൻ പറയാം. അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ആക്റ്റീവായി പ്രവർത്തിക്കുകയും ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയോട് കൂടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം മക്കയിൽ മുഹമ്മദ് നബി പ്രബോധനം നടത്തുന്ന കാലത്ത് ഉടനീളം അള്ളാഹു കൃത്യമായ രീതിയിലുള്ള എന്താ മനുഷ്യത്വ വിരുദ്ധമൊന്നും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്, ആയത്തിറക്കിയത്. അപ്പം ഇതിന് പ്രബോധനം നടത്തുന്ന കാലത്തൊക്കെ. പക്ഷെ അന്നും അള്ളാഹുവിനെ കൃത്യമായിട്ട് ഒരു വ്യക്തമായ തെളിവുകൾ ചോദിക്കുന്ന സമയത്തൊന്നും ഖുറൈശികൾക്ക് മുഹമ്മദ് നബി കൊടുത്തിരുന്നില്ല. അപ്പോഴും ഒളിച്ചു വെച്ച ഒരു അള്ളാഹുവിനെയാണ് മുഹമ്മദ് നബി അവതരിപ്പിക്കേണ്ടി വന്നത്. കാരണം ആ കാലഘട്ടത്തിന്റെ വ്യക്തമായ തെളിവുകൾ കൊടുക്കുകയായിരുന്നെങ്കിൽ, ദൃഷ്ടാന്തങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുകയായിരുന്നെങ്കിൽ അതിൽ നിന്നും എല്ലാ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ വക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാതെ കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ കാര്യങ്ങളോടെ ചർച്ച ചെയ്യേണ്ടി വരുന്നില്ലായിരുന്നു. അക്കാലത്തെ ഖുറൈശികൾ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു, നമ്മളും വിശ്വസിക്കായിരുന്നു. നമുക്കും താല്പര്യമല്ലേ 72 ഹൂറികളെയും മധ്യപ്പുഴ നദി സ്വർഗത്തിലൊക്കെ പോകാൻ? നമുക്കും വലിയ താല്പര്യം. അതെ, അതിലേക്ക് ഞാൻ വരാം, അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറയട്ടെ, 1 മിനിറ്റ് ഞാൻ പറയട്ടെ. ഈ അള്ളാഹു എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു എന്ന ഒരു ദൈവം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു എന്നൊരു കൺസെപ്റ്റിലേക്ക് മാത്രം ദൈവത്തെ കൊണ്ടുപോകുന്നത് മുഹമ്മദ് നബിയാണ്. ആൾക്കാരല്ല, അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ദേവനായിരുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ. സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോ ദൈവം ഏത് മൈക്ക് മ്യൂട്ട് ചെയ്യണം. മുഹമ്മദ് നബി അള്ളാഹു എന്ന് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിനെയാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിനെയാണ് അള്ളാഹു എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നെ ദൈവങ്ങളായിട്ട് വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ. യഹോവ ഉണ്ട്, ഒരുപാട് മതങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. ദൈവത്തിന് എന്ന് പറയുന്ന സമയത്ത് അവരെല്ലാവരും അള്ളാഹു ആണോ? ഇവിടെ അള്ളാഹു എന്തുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നാണ് എന്റെ ചോദ്യം. മുസ്ലിം ദൈവമായ മുഹമ്മദ് നബി അവതരിപ്പിച്ച് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് അതിന് നിങ്ങൾ എങ്ങനെ ദൈവം എന്ന് പറയാ? ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ കൺസെപ്റ്റ് അല്ലേ. ഇവിടെ ഗുരുവായൂരപ്പനും കുട്ടിച്ചാത്തനും പിന്നെ യഹോവയും ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ദൈവം എന്ന ഒരു കോമൺ കൺസെപ്റ്റിൽ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടുവെക്കുന്ന സമയത്താണ് നിങ്ങളാണ് ഏറ്റവും വലിയ തെറ്റുകാരനായി മാറുന്നത്. ഓക്കെ, നിങ്ങൾ അള്ളാഹു എന്തുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്?
അള്ളാഹു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മുസ്ലിം ദൈവമായ മുഹമ്മദ് നബി അവതരിപ്പിച്ച അള്ളാഹു മുഹമ്മദ് നബിക്ക് ശേഷം ഇപ്പൊ പിന്നെ ഷാരോൺ ഭായ് തന്നെ പറഞ്ഞു അള്ളാഹു അവതരിപ്പിച്ച പല ആയത്തുകളും നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് മാറ്റി വെക്കേണ്ടി വന്നു. ഖുർആനെ ഞാനാണ് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന് അത് സംരക്ഷിക്കാൻ പറ്റാതെ ഖുർആൻ കോടീകരിക്കാൻ പലതും ആട് നിന്ന് പോയി എന്ന് പറഞ്ഞു മാറ്റിയത്. ഹലോ, ഓക്കെ, ഇതിന്റെ മറുപടികൾ തുടർന്നും മറ്റു പ്രഭാഷകർ സംസാരിക്കുമ്പോൾ തുടർന്നും വിശദമായിട്ട് ഇവിടെ സംസാരിക്കും. കൂടുതൽ ആൾക്കാർ ഇനിയും ചോദിക്കാനുണ്ട്. ഒരാൾക്ക് ഒരുപാട് സമയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇതൊരു സംവാദ പരിപാടിയല്ല, ഇതൊരു ചർച്ചയാണ്. എസൻസ് ധാരാളം സംവാദ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അത്തരം സംവാദ പരിപാടികൾ നടത്തുമ്പോൾ രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾക്കും തുല്യമായ സമയക്രമം നൽകിയാണ് സംവാദങ്ങൾ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ കാണാം, തുടർന്ന് നമ്മൾ ക്ലബ് ഹൗസിലും സംവാദങ്ങൾ തുല്യമായ സമയക്രമം നൽകിയാണ് നടക്കുന്നത്. ഇതൊരു ചോദിക്കാവുന്നവർക്ക് പരമാവധി പേർക്ക് നമുക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയെ ഒരുപാട് സമയം നമുക്ക് അനുവദിക്കില്ല. ഇനി ചോദിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അടുത്ത അലിക്ക് ചോദിക്കാം, അലിക്ക് സംസാരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് രവിചന്ദ്രൻ സാറിനോടാണ്. ഈ മുസൈലിമയുടെ ഒന്ന് രണ്ട് വേഴ്സസ് പറയാമോ, അതല്ലെങ്കിൽ എവിടെ കിട്ടും നമുക്കത്? പറയാമല്ലോ, വ്യക്തമായിട്ട് കേൾക്കാമല്ലോ. കേൾക്കാമല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. ക്യാൻ യു ഹിയർ മീ? കേൾക്കാം. ഒരു മസ്ഹബ് ഉണ്ട്, ദബസ്റ്റൻ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ മസ്ഹബില് ഈ മുസൈലിമയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അത് നെറ്റിൽ ലഭ്യമാണ്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഈ മുസൈലിമയെ കുറിച്ച് നിങ്ങൾ നെറ്റിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ വിക്കിപീഡിയയിലെ പേജുണ്ട്, അല്ലാതെ ഒരുപാട് ലിറ്ററേച്ചർ ലഭ്യമാണ്. അതിനകത്ത് പുള്ളിയുടെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു പത്തരട്ടിയെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു. നേരത്തെ ചോദ്യത്തില് ലിയാഖത്തിലേക്കും ഒരു സെക്കൻഡേ നേരത്തെ ചോദിച്ചു അള്ളാഹു എന്ന് പറയുന്നോണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഒളിവിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ കേട്ടു. നമ്മൾ അത് തന്നെയായിരുന്നല്ലോ ഇത്രയും നേരം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ അള്ളാഹു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇനി വ്യക്തമാക്കേണ്ടത് വിശ്വാസികളാണ്. അപ്പോൾ ഇനി വന്ന് നമ്മളോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് അതൊരു പൊതുവായിട്ടുള്ള ഒരു പൊതു ദൈവമാണോ, അതോ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനിലൂടെ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പരിചയപ്പെടുത്തിയ ഒരു അറേബ്യൻ ഒരു ഗോത്ര ദേവനാണോ ഈ അള്ളാഹു, ഇതിലേതാണെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കേണ്ടത് സത്യത്തിൽ ഇനി വിശ്വാസികളാണ്. അപ്പോൾ അതിനോട് എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടെങ്കിൽ അതാവാം. അതല്ലാതെ വീണ്ടും അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് ഇതിനോട് ചേർത്ത് പറയാനുള്ളത്. ഓക്കെ, സംസാരിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആരിഫ് പറഞ്ഞു, സത്യത്തിൽ വിശ്വാസികളുടെ അടുത്ത് രണ്ട് അള്ളാഹു സ്റ്റോക്ക് ഉണ്ട്. ഒന്ന്, അവര് നമ്മളോട് പറയുമ്പോഴുള്ള ഒരു അള്ളാഹു, ഉൽപ്പത്തി, പ്രപഞ്ച സൃഷ്ടാവ്, സർവലോക പരിപാലകൻ എന്നൊക്കെ പറയുന്ന ഒരു അള്ളാഹുവിന്റെ കൺസെപ്റ്റ് അവരയിലുണ്ട്. അങ്ങനെ ബ്രോഡായിട്ടുള്ള അർത്ഥത്തിൽ ആളുകൾ ദൈവം എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ഒരു സങ്കല്പത്തെ കുറിച്ചാണ് അള്ളാഹു എന്ന് പറയാന്ന് അവരൊരു ഭാഗത്ത് പറയും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യങ്ങൾ ഖുർആനിലെ തന്നെ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ അർത്ഥത്തിലാണെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള ഒരു മോക്ഷ മാർഗത്തിന് മുസ്ലിമായി വേഷം ധരിക്കുകയോ മുസ്ലിമായിട്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഇസ്ലാമിന്റെ ഭാഗമായി നിൽക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ഒരു ചോദ്യം അവർക്ക് ചെല്ലുമ്പോൾ അപ്പോൾ അവര് വേറൊരു അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കും. ആ അള്ളാഹുവാണ് പിന്നെ ഖുർആനിൽ നമ്മൾ കാണുന്ന മാനവികതയുടെ ഒരു അംശം പോലും തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഒരു ദൈവസങ്കല്പം. ഈ രണ്ട് സാധനം ഷോക്ക് വെച്ചിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു അള്ളാഹുവിനെ കൊണ്ടാണ് അവർ വരിക. അതുകൊണ്ട് ആരിഫ് പറഞ്ഞാണ് ഇതിന് പറയാനുള്ളത്, അവരുടെ അള്ളാഹുവിനെ ഡിഫൈൻ ചെയ്യേണ്ടത് അവരാണ്. ഉത്തരം വ്യക്തമാണെന്ന് തോന്നുന്നു. അനിലാൽ ചോദിച്ചോളൂ. ഹലോ അനില, സംസാരിച്ചോളൂ, കേൾക്കാം. ഈ സൗദി അറേബ്യയിലാണല്ലോ ഈ മക്കയൊക്കെ ഉള്ള. ഹലോ, അവിടെ എന്തോ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ കെട്ടി വെച്ചിരിക്കുന്നല്ലോ, അതിനകത്ത് എന്താ ഉള്ളത്? പറഞ്ഞോളൂ. അതിനകത്ത് പ്രത്യേകമായിട്ടൊന്നുമില്ല, ആ കെട്ട് തന്നെയാണ്
പ്രധാനപ്പെട്ട സംഭവം. അതിന്റെ ഒരു കോർണറിലായിട്ടാണ് സ്വർഗത്തിൽ നിന്നുള്ള കല്ല് ഹജറുൽ അസ്വദ് എന്നുള്ള പേരിലുള്ളത്. അതാണ് അതിനകത്തുള്ളത്. അതൊരു അതിനകത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ വിഗ്രഹങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട്, അള്ളാഹുവിന് സ്വന്തമായിട്ടൊരു വിഗ്രഹം ഇല്ലാത്തത് കൊണ്ടും ആ ഒരു കെട്ടിനെ മാത്രം നിലനിർത്തി അതിനകത്ത് മൂലയിലിരിക്കുന്ന ഒരു കല്ല് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ ഒരു കല്ലിനെ മാത്രം നിലനിർത്തി ബാക്കി അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും ഏകദേശം 360 വിഗ്രഹങ്ങളെ മക്ക വിജയത്തിൽ മക്കയെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ അവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം. അപ്പൊ അതിനകത്ത് അകത്തൊന്നും പ്രത്യേകിച്ച് മതപരമായ വിശ്വാസ സംബന്ധമായി ഒന്നുമില്ല. അതൊരു പൊള്ളയാണ്, പൊള്ളയായിട്ടുള്ള ഒരു കരിങ്കൽ പിന്നെ മുറി മാത്രമാണത്. താങ്ക് യു, വളരെ നല്ല ഡിസ്കഷൻ ആയിരുന്നു. ഞാനത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഈ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നിരീശ്വരവാദികളാണെന്ന്. കുറച്ച് ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടുന്നു? കാരണം എനിക്ക് ഞാനും വിശ്വസിക്കുന്നു സയൻസില്, ഞാനും എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാൻ. പക്ഷേ കാലയിൽ ഒരു കല്ല് തട്ടുമ്പോൾ ആദ്യം വരുന്ന ദൈവമേ എന്നുള്ള വിളിയാണ്. നിങ്ങൾ എങ്ങനെ ആ ഒരു 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 ഇതിനെ ഓവർകം ചെയ്തു, അങ്ങനെയുള്ള ഒരു വിൽ പവറിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ നിങ്ങള് നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന നിരീശ്വരവാദികൾ എങ്ങനെ ഓവർകം ചെയ്തു? നല്ലൊരു ചോദ്യമാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോടാണോ ചോദിക്കുന്നത്? ഈ ഗ്രൂപ്പിലെ നിരീശ്വരവാദികൾ ഉണ്ടെങ്കിൽ അവർ പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് മറുപടി പറയാൻ താല്പര്യമുണ്ട്. കാരണം പറഞ്ഞാൽ ഇവര് മുസ്ലിം സമൂഹത്തിലുള്ള ഒരാൾ മറുപടി പറയ, സമൂഹത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ മറുപടി പറയായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു മതത്തിൽ നിന്ന് പുറത്തു വരുന്നേക്കാൾ ഉപരി മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞാല് അത് ഒരു തീക്കനലിലൂടെ ഉള്ളൊരു ചവിട്ടി വേണം പുറത്തേക്ക് വരാൻ. കാരണം എന്നെ പറ്റിച്ചിടത്തോളം തന്നെ, ഞാനൊരു എ പി വിഭാഗത്തിൽപ്പെട്ട എ പി അബൂക്കർ മുസ്ലിയാരൊക്കെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന എ പി വിഭാഗത്തിൽപ്പെട്ട സുന്നി എ പി സുന്നി വിഭാഗത്തിൽപ്പെട്ട ഭയങ്കരമായിട്ടുള്ളൊരു മതവിശ്വാസിയായിരുന്നു. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും മുസ്ലിയാക്കന്മാരാണ്, അപ്പയും അങ്ങനെ കൂടി എല്ലാവരും മുസ്ലിയാക്കന്മാരാണ്. അങ്ങനെ ഞാൻ മക്കത്ത് പോയി ഉംറ ചെയ്തിട്ടുണ്ട് വിശ്വാസം കൊണ്ട്. അത്രയും തീവ്രമായ വിശ്വാസിയായിരുന്നു ഞാൻ. ഞാൻ എങ്ങനെ മാറി എന്ന് പറഞ്ഞാല്, വായനശീലം ഉള്ളതുകൊണ്ട് ഖുർആൻ വായിച്ച് ഈ എല്ലാ കാലഘട്ടത്തിലേക്കും എഴുതപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് എഴുതപ്പെട്ട മാർഗദർശനമായ ഒരു ഖുർആൻ ഇതാ വായിച്ച ആദ്യ വായന തന്നെ എനിക്ക് ഞാൻ അന്തം വിടുകയും പുനർവായനയിൽ പൊട്ടിച്ചിരിക്കേണ്ടി വരികയും ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായ ഗ്രന്ഥം, മനുഷ്യത്വ കോമഡികൾ നിറഞ്ഞ ഗ്രന്ഥം, വൈരുദ്ധ്യം നിറഞ്ഞ ഗ്രന്ഥം എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആളാണ് ഞാൻ. കാരണം ഈ മുഹമ്മദ് നബി മരിച്ചതിനോട് കൂടി മുഹമ്മദ് നബി ബാക്കിയുള്ള കാലഘട്ടത്തേക്കുള്ള എല്ലാ കാലഘട്ടത്തേക്കുള്ളൊക്കെ സംഭവമാണുള്ളത്, പക്ഷെ ബാക്കിയുള്ള കാലഘട്ടത്തിലേക്ക് വേണ്ട സംഭവങ്ങളും പറഞ്ഞില്ല. കാരണം അതിനുശേഷം ലോകം ഒരുപാട് മാറി, അതിന്റെ കാര്യങ്ങളും മാറി, ഒരുപാട് പുനർനിർവചിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറയാതെ പോയി, അത് പറയാന് അള്ള ഒളിഞ്ഞിരുന്നു അപ്പോഴേക്കും. മുഹമ്മദ് നബിയുടെ കൂടെ അള്ളയും മരിച്ചുപോയി. പക്ഷെ ഈ ഖുർആനും ഹദീസുകളൊക്കെ വായിച്ച് ഇത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കി പുറത്തു ചാടിയ ആളാണ് ഞാൻ. കാരണം എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും ഉയർത്തി വെക്കുന്ന മാനവിക ദർശനം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വ വിരുദ്ധമായ സാധനമാണെന്ന് മനസ്സിലാക്കി പിന്നെ ഞാൻ എന്തിനു ആൾക്കാരോട് പറയണം, എന്തിന് സ്വയം കുള്ളിവാക്കായി മാറണം എന്ന് അറിഞ്ഞ് മാറി നിന്നു. പക്ഷെ എനിക്ക് തോന്നി ഇത് സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ട കാര്യമുണ്ട്. അടുത്ത തലമുറക്ക് തന്നെങ്കിലും വെളിച്ചം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിന് മീതൊരു വാളെപ്പോഴും ഓങ്ങി നിൽക്കേണ്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അടുത്ത തലമുറക്ക് ഒരു വെളിച്ചം കിട്ടണം എന്ന് കരുതിയിട്ട് അതിന്മേൽ സ്ഥാപിച്ചെടുത്ത ഒരു ധൈര്യം മാത്രമാണ് എന്നാണ് എനിക്കിതിന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ പ്യൂർലി സയൻസിൽ ബിലീവ് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഒന്ന് ആഡ് ചെയ്യാലോ അല്ലെ രാകേഷ്? ഓക്കെ, ഇവിടെ ജാഫർ വിശദീകരിച്ചത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ നിന്നും നമ്മൾ പുറത്തു കടക്കുന്ന പ്രോസസ്സാണ് സത്യത്തിൽ ജാഫർ ഇവിടെ വിശദീകരിച്ചത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഉപരി ഏതൊരു വിശ്വാസമല്ല, ഇന്ന മതം എന്നൊന്നുമില്ല, ഏത് തരത്തിലുള്ള വിശ്വാസമായാലും അത് മതവിശ്വാസമാവണമെന്നില്ല, ഏത് തരം വിശ്വാസമാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില ശാസ്ത്രീയ ഒരു ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ കഴിയും, അതിൽ നിന്ന് മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് ചുരുക്കി പറയാം.
ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് തരം വിശ്വാസങ്ങളായാലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കെട്ടുകഥകളാണ്. അപ്പോൾ കഥകൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, കഥകൾ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ പറയുന്ന പരിണാമ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഈ പറയുന്ന നമ്മൾ പൊതുപൂർവികനിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന ഹോമോ സാപ്പിയൻസിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയും. അതായത് നമ്മളുടെ ബുദ്ധി വികാസം, അതിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തതോടുകൂടി നമുക്കുണ്ടായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ എന്താണത്, വൈ അല്ലെങ്കിൽ ഹൗ എന്നൊക്കെ ഉള്ള ചോദ്യം വരുന്ന സമയത്ത് അതിന് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ഒരു രീതിയാണ്. അത് മനുഷ്യനുണ്ടായ നാളും മുതലുള്ളതാണ്. അത്തരം രീതികൾ അത് വിശ്വാസങ്ങളായി പരിണമിക്കുകയും അത് കെട്ടുകഥകളായി നിലനിൽക്കുകയും ആ ഏറ്റവും നല്ല കഥ, ഏറ്റവും വിശ്വസനീയമായ കഥകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകളുടെ കഥകൾ അത് ആ കഥ രചിക്കപ്പെട്ട ആളോടുകൂടി തന്നെ ഓർമ്മിക്കപ്പെടുന്ന രീതിയിലേക്ക് വരികയും അത് കുറേ കൂടി കാലം പുരോഗമിച്ച് അല്ലെങ്കിൽ പിന്നിട്ട് കഴിയുമ്പോൾ അത് ഒരു മതങ്ങളായി അത് പരിണമിച്ച് വിശ്വാസം എന്നുള്ള ഒരു തലത്തിൽ നിന്നും അത് മതങ്ങളായി പരിണമിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ജനിച്ച് വീഴുന്നത് ഇതിലേതെങ്കിലും ഒരു കഥ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. നമ്മൾ മുസ്ലിം ആവുന്നു, ഹിന്ദു ആവുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഈ കഥ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് നമ്മൾ അങ്ങ് വീഴുകയാണ്. അപ്പോൾ നമ്മൾ ആ കഥ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രോസസ്, ഈ എവല്യൂഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സംഗതിയാണ് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റിയുടെ പുറത്തുണ്ടായിട്ടുള്ള ഈ കഥ മെനയാനുള്ള ശേഷിയെന്നും ഈ കഥകളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടെൻഡൻസി ആണെന്നും നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടിയാണ് ഈ കഥകളിലെ യാഥാർത്ഥ്യം തിരഞ്ഞ് നമ്മൾ പോകാനിറങ്ങുന്നതും. അത് തപ്പിപ്പിടിച്ച് കഴിയുമ്പോൾ ഇവിടെ ജാഫർ പറഞ്ഞ പോലെയുള്ള പൊള്ളത്തരങ്ങൾ നമുക്ക് വെളിച്ചത്ത് കാണാൻ കഴിയുന്നതും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ മതങ്ങൾ എന്നുള്ളത് ആദ്യം നമ്മൾ മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അതിനുശേഷം പിന്നെയും നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രപഞ്ച സൃഷ്ടാവൊക്കെ ഉണ്ടോയെന്നുള്ള ഒരു സംശയമൊക്കെ അവിടെ നിന്നേക്കാം. അവിടെ നമ്മളൊരു ഈ പറയുന്ന ഒരു അഗ്നോസ്റ്റിക് എന്നൊക്കെ ഉള്ള രീതിയിൽ വേണേൽ നിന്നേക്കാം. അവിടുന്ന് വിട്ട് നമ്മൾ പിന്നെ മനസ്സിലാക്കുകയാണ് അതിനുപോലും സാധ്യതയില്ലാന്ന് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി നമ്മൾ പൂർണ്ണമായ ഒരു നിരീശ്വരവാദത്തിലേക്ക് പരിണമിക്കുകയാണ് ചെയ്തത്. ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു ഒരു ഇവൻ്റായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിലൂടെ തന്നെയാണ് നമുക്കിത് ഓവർകം ചെയ്യാൻ കഴിയുക. അതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ കാര്യങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ വിഷയത്തിൽ ഹലോ വിവേക് എന്നൊരാളല്ലേ പറഞ്ഞത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, വിവേക്, താങ്കളുടെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. താങ്കൾ അതിനകത്ത് ആദ്യം ഉപയോഗിച്ച വാദ്യം സയൻസിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത്, അങ്ങനെ ഒരു ഒരു പദം താങ്കൾ പദപ്രയോഗം നടത്തിയുണ്ടായി. ആക്ച്വലി സയൻസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരു സാധനമല്ല, അത് ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു മനസ്സിലാക്കലാണ്, ഒരു തിരിച്ചറിയലാണ്. അത് ഈ വിശ്വസിക്കുക എന്നുള്ള ഒരു സാധനം അവിടെ ആവശ്യമില്ല. സയൻസിന്റെ കാര്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സയൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അത് ഒരു കാര്യം. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം, എങ്ങനെ ഭയരഹിതമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു. അപ്പൊ അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് താങ്കൾ ചോദിച്ചത് ഞാൻ മനസ്സിലാക്കും. നമ്മളുടെ മതവിശ്വാസം അല്ലെങ്കിൽ പല അന്ധവിശ്വാസങ്ങളും അടിസ്ഥാനപരമായി ഒരു കൊപ്പയാണ്. കൊപ്പ എന്ന് പറയുമ്പോൾ കൊതിയും പേടിയും ചേർന്ന ഒരു സംഗതിയാണ്, ഒരു സംയുക്തമാണ്. ശരിക്കും നിങ്ങൾക്ക് എന്തിനോടൊക്കെ കുറെ പേടികളുണ്ട്, എന്തിനെ കുറിച്ചൊക്കെ ചില ആഗ്രഹങ്ങളും കൊതികളും, അത് സമ്മാനങ്ങളാകാം, മറ്റേത് പേടിക്കുന്നത് ശിക്ഷകളുമാണ്. ഇപ്പോ ഞാന് പണ്ടൊക്കെ ഞങ്ങളുടെ വീട് ഓല മേഞ്ഞ വീടായിരുന്നു. അപ്പോ ഈ ഓല മേഞ്ഞ വീട്ടിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ തവളകൾ വരും, അതുപോലെ തന്നെ പഴുതാര, പാമ്പ്, ചേര ഇങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ഇങ്ങനെ കയറിയിരുന്നു. അപ്പൊ പലപ്പോഴും ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അച്ഛനുൾപ്പെടെ എല്ലാവരും വീടിന് പുറത്തിറങ്ങിയിരിക്കുന്ന കാണാൻ. അപ്പം അവിടെ പറയുന്ന വെച്ചാൽ ഒരു പാമ്പ് മേലോട്ട് കയറി പോയിട്ടുണ്ട്, പക്ഷെ അതിനെ കണ്ടില്ല, അത് പിന്നെ അപ്രത്യക്ഷമായി. പാമ്പ് വീട്ടിൽ കയറുന്ന കണ്ടു, പക്ഷെ ഇറങ്ങി പോകുന്ന കണ്ടില്ല എന്നുള്ള. അപ്പൊ എന്ത് ചെയ്യും, അന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഈ പാമ്പ് എവിടെയെങ്കിലും ഉണ്ടാവും, നമ്മൾ രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പറഞ്ഞ നമ്മുടെ വീട്ടിലേക്ക് ചാടി വീഴുമെന്നൊക്കെ ഉള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഈ പാമ്പ് വീട്ടിലില്ല, ഉണ്ട് എന്നുള്ള ഒരു ധാരണ നമ്മളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കും. നമ്മളൊരു പേടി നമുക്കവിടെ ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു തീർപ്പുണ്ടാവില്ല, ഒരു ഒരു നിശ്ചയം ഉണ്ടാവില്ല ഒന്നിനകത്ത്. നമ്മൾ വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും. ഇങ്ങനൊരു പേടി അവിടെ പ്ലാന്റ് ചെയ്തുകഴിഞ്ഞു നിങ്ങളുടെ മസ്തിഷ്കത്തിൽ തന്നെ. ഇത് രണ്ട് വഴികളാണ്. ഒന്ന്, ഈ പാമ്പ് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കാണുക, അല്ലെ പാമ്പിനെ നിങ്ങൾ കണ്ടെത്തുക. ഈ രണ്ട് വഴികൾ, ഇത് രണ്ടും കഴിഞ്ഞില്ലെങ്കിൽ ഒരു സ്ഥായിയായ അല്ലെങ്കിൽ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ആ വീടിന്റെ എല്ലാ കോണുകളും നിങ്ങൾ പരിശോധിച്ച് പാമ്പില്ലെന്ന് ഉറപ്പ് വരുത്തുക.
അതാണ് നിങ്ങൾക്ക് പരമാവധി ചെയ്യാൻ കഴിയുക. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേടി മെല്ലെ മെല്ലെ കുറയുന്നതായിട്ട് തോന്നും. അത് സീറോ ആവുമെന്ന് ഞാൻ പറയുന്നില്ല, സീറോ പേടിയുടെ ആവശ്യമില്ല. ഒരല്പം പേടിയൊക്കെ എല്ലാ കാര്യത്തിലും ഉള്ളത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ജാഗ്രത അവസ്ഥയെ ഉണർത്തി നിർത്തും. നമ്മൾ പേടിരഹിതമായി ഭയരഹിതമായ ഒരു ജീവിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പേടിയുടെ കാര്യം ഇങ്ങനെ. ഇനി മറ്റൊന്ന് കൊതിയുടെ കാര്യമാണ്, ആഗ്രഹം. ഇപ്പോൾ എല്ലാ ദൈവങ്ങളും എല്ലാ അന്ധവിശ്വാസങ്ങളും പറയുന്നത് എന്താണ്, അത് ചെയ്താൽ കിണർ നികത്തി ലോൺ എടുത്ത് കിണർ നികത്തി കഴിഞ്ഞാൽ പണം വരും എന്ന് പറയുന്നത് ഒരു കൊതിപ്പീരാണ്. അല്ലെ ഗേറ്റിന്റെ വീതി കൂട്ടി കഴിഞ്ഞാൽ പണം വരും, അല്ലെ കക്കൂസ് എടുത്ത് പൂജാമുറി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പണം വരും, അല്ലെങ്കിൽ ഐശ്വര്യം വരും. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് ഭാവിക്കുന്നെങ്കിൽ നിങ്ങളെ കൊതിപ്പിക്കുന്നു. ഈ കൊതികൾ എങ്ങനെയാണ് ഇല്ലാതാക്കുക? ഇത് സഹജമായ ഒരു കാര്യമാണ്, പേടി പോലെ സഹജമാണ് കൊതി. ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ആധുനിക യുഗത്തിൽ നമ്മളെ ആകർഷിക്കാനായിട്ട് ചില മെയിലുകൾ വരാറുണ്ട്. ആ മെയിലുകൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഉഗാണ്ടൻ ലോട്ടറി അടിച്ചിരിക്കുന്നു, 10 മില്യൺ രൂപീസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടണം, ആ അക്കൗണ്ട് നമ്പർ തരുമോ? അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു എനിക്ക് 3 കോടി രൂപ അടിച്ചിരിക്കുന്നു, അത് എനിക്ക് വേറെ ബാങ്ക് ഇല്ലെങ്കിൽ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് നിന്റെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ തരുമോ? ഇങ്ങനെ കുറെ ഉടായ്പകൾ സ്ഥിരമായി നമുക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മെയിലുകൾ വരുമ്പോൾ ഇന്ന് മനുഷ്യർ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ ഒരുപാട് കടന്നുപോയ ഒരു ജനതയോ വ്യക്തിയോ അതിന് കാര്യമായി പരിഗണിക്കാറില്ല. കാരണം അതിനകത്ത് ഒന്നും നടക്കില്ല, അത് കാര്യമില്ല, നമ്മളെ കബളിപ്പിക്കലാണ് നമുക്ക് തിരിച്ചറിയാൻ. അപ്പൊ ഈ ഒരു പ്രോസസ്സിലേക്ക് ഒരു അതുകൊണ്ട് ഇത്തരം മെയിലുകളുടെ ഭാവി കുറവാണ്. എന്നാലും ഇപ്പോഴും ഈ മെയിലുകൾ പലരെയും സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് രസം. അതായത് ഇപ്പോൾ ട്രെയിനകത്തൊക്കെ ഈ വിഷം കലർന്ന ആഹാരം കൊടുത്തിട്ട് ആളുകളെ മയക്കി കൊള്ള നടത്തുന്നത് പത്രത്തിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും സംശയിക്കുമെങ്കിലും അടുത്ത വർഷം അത് നടക്കാം. കാരണം അപ്പോഴും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, ഇതേ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. അപ്പം ഈ കൊതിയും പേടിയും യഥാർത്ഥത്തിൽ നിങ്ങൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ വിചിന്തനം ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കഴമ്പില്ലാത്തതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വ്യാജമായ പടപ്പുകളാണെന്നും നമ്മളുടെ ഒരു മനോവിഭ്രാന്തിയിൽ നിന്നുണ്ടായതാണെന്നും വസ്തുതയുടെയോ തെളിവിന്റെയോ യാതൊരു പിൻബലവും ഇല്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് വളരെ ശാന്തമായി. ആ ശാന്തത എന്ന് പറഞ്ഞാൽ അപാരമായ ധൈര്യമായി. നിങ്ങൾ ഈ ധൈര്യം നമ്മളെ കെടുത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്, നമ്മുടെ കൊതികൾ, നമ്മുടെ പേടികൾ. ഇപ്പൊ ഒരു ഒരു ബുദ്ധിജീവിക്ക് അയാൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, അവാർഡുകളോ റെക്കഗ്നേഷനോ അധികാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൊതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം പറയാൻ പറ്റും. പേടിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ഇതൊക്കെ ഉമ്മാക്കിയാണ് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ആരെങ്കിലും ദൈവത്തെ പേടിക്കാറുണ്ടോ? ദൈവത്തെ പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ ദൈവവിശ്വാസിയെ പേടിക്കണം. കാര്യം അവൻ എന്തും ചെയ്യാൻ പറ്റും അല്ലെ. 1000 കോടി ദൈവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇന്ന് അലറി തുള്ളിയാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, ഫാനിട്ട് കിടന്നുറങ്ങാം. അതേപോലെ ഒറ്റ വിശ്വാസി അവന്റെ മനസ്സ് കലങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ അവൻ എടുക്കും. അപ്പം അതാണ് ഒരു യാഥാർത്ഥ്യ ബോധം. ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഒരു വരവ് എന്ന് പറയുന്നത് ഒരു ഷേക്ക് ഹാൻഡ് വിത്ത് റിയാലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. എയ്റ്റീസം എന്നൊക്കെ പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് എയ്റ്റീസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തോ ധൈര്യം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് സിംപ്ലി ഒരു തിരിച്ചറിവ് മാത്രമാണ്. താങ്ക് യു. ഓക്കെ, അരുൺ ചോദിച്ചോളൂ. ആ, എന്റെ ശബ്ദം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് ഈ രവിചന്ദ്രൻ സാറിനോടായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. ഈ 5 നേരത്തെ എന്തൊരു 6 തിയറിയുടെ കാര്യം പറഞ്ഞില്ലേ, 6 തിയറത്തിൽ ഏതെങ്കിലും ഒന്നും ഒരു മാറുവാണെന്നുണ്ടെങ്കിൽ അതിപ്പം എനിക്ക് സയന്റിഫിക്കൽ അതെന്താണെന്ന് അറിയാൻ കുറച്ചൊരു ആഗ്രഹം ഒരാഗ്രഹമുണ്ട്. പിന്നെ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്ന കാരണം ഈ ഈ ഈ നവോത്ഥാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ ഈ നേരത്തെ ജാഫർ എന്ന് പറഞ്ഞ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പാടുപെട്ടാണ് മതത്തിൽ നിന്ന് വെളിയിൽ നിന്നും നിരീശ്വരവാദിയായെന്നൊക്കെ. പക്ഷേ എന്റെ ഒരു വലിയ വെച്ചാൽ പലപ്പോൾ ബാക്കിയുള്ള പല മതങ്ങളിലും ഈ മതത്തിന്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ കുറെ റിനോവേറ്റീവായിട്ടുള്ള തിങ്കുകൾ വരാറുണ്ട്. റിനോവേറ്റീവായിട്ടുള്ള തിങ്ക് വരാറുണ്ട്. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ശ്രീനാരായണ ഗുരു അല്ല ചട്ടമ്പി സ്വാമിയോട് അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ പോപ്പ് തന്നെ ഇപ്പൊ ഈയിടയ്ക്ക് എന്തോ വേറെ പ്രകൃതി ഈ LGBT കമ്മിറ്റിക്ക് ആനുകൂല്യമായിട്ട് എന്തൊക്കെയോ ഒരു അത് പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം മതത്തില് അത്തരത്തിലൊരു നവോത്ഥാനത്തെ കുറിച്ച് ഒരിക്കലും കേൾക്കാത്തത്? എല്ലാം അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുന്നവരെല്ലാം റിലീജിസ്റ്റിക് ആയി പോകുന്ന അല്ലാതെ ഒരു മാനവീയ കാഴ്ചപ്പാടുകളിലൂടെ ശരി ഇത്ര നാൾ നമ്മൾ തുടർന്ന് പോകുന്നോണ്ടിരുന്ന ഒരു കാര്യമാണ്, അത് തെറ്റാണ്, അല്ലെങ്കിൽ ഇനി നാളെ മുതൽ നമുക്കത് ഇങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ സമൂഹം പരിഹരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരാത്തത് ഒരു പക്ഷേ ഇത് ഒരുപാട് വേൾഡ് വൈഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു യൂണിറ്റി ഫാക്ടർ ഇല്ലാതെ പോയതാണോ അല്ലെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഈ കേരളത്തിൽ ഇപ്പൊ ഒരു ഒരു അങ്ങനെ ഹിന്ദുമതമെല്ലാം റിനോവേറ്റഡ് ആണെന്നല്ല പറയുന്നത്, ഇപ്പം ഒരു ദേവസ്വം ബോർഡ് മന്ത്രി വിചാരിച്ച തന്നെ ചില കാര്യങ്ങൾ ചില മാറ്റം വരത്താൻ സാധിച്ചേക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോകും. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ആ ചോദ്യം വ്യക്തമായെന്ന് വിവരിക്കുന്നത് ഇപ്പം മറ്റേ ഇവരുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു 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 റിനോവേഷൻ വരാത്ത എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതാണ് എന്റെ ഡൗട്ട്. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സത്യത്തിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം എന്താണെന്നറിയാവോ, ഈ ഇസ്ലാമിന്റെ 90% മനുഷ്യരുണ്ടാക്കിയതാണ്. കാരണം ഇസ്ലാമിന്റെ 5 പ്രമാണങ്ങൾ എന്ന് സോയിസ് എന്ന് പറയുന്നത് ഖുർആൻ, ഹദീസ്,
പിന്നെ ഇജ്മാഅ്, ഖിയാസ്, ഇജ്തിഹാദ് ആണ്. അതിൽ ഖുർആൻ എന്ന് പറയുന്നത് ഡയറക്ട് റെവലേഷനും ഹദീസ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് റെവലേഷനുമാണെന്നാണ് വിശ്വാസം. ബാക്കിയുള്ള മിക്കവാറും ഇസ്ലാമിന്റെ 90 ഏറ്റവും വൈറ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇജ്മാഅ് അഥവാ പണ്ഡിതന്മാരുടെ കൂട്ടായ തീരുമാനം, അല്ലെങ്കിൽ ഇജ്തിഹാദ് ഇൻഡിപെൻഡന്റ് റിസർച്ച് സ്വതന്ത്ര ഗവേഷണം, അതുപോലെ ഖിയാസ് അനലോജിക്കൽ ഡിഡക്ഷൻ അതിലൂടെ ഉണ്ടാക്കിയതാണ്. ഈ മുസ്ലിങ്ങൾ അവരുടെ ആചാരപരമായിട്ടുള്ള ലിറ്റർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ 4 മദ്ഹബുകൾ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രവാചകൻ പോയി എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം 4 മദ്ഹബിന്റെ ഇമാമുമാരെന്ന് പറയുന്ന മുഹമ്മദ് ഇദ്രിസ് ഷാഫി, അതുപോലെ അഹമ്മദ് ബിൻ ഹംബൽ, മാലിക് ബിൻ അനസ്, അതുപോലെ അങ്ങനെയുള്ള 4 ഇമാമുമാരുണ്ടാക്കിയത്. അതിന്റെ 90% മനുഷ്യനിർമ്മിതമാണ്. അവര് അവരുടെ റീസൺ ഉപയോഗിച്ച് ഉണ്ടാക്കിയത് തന്നെയാണ് മതം ഈ ഇസ്ലാമിന്റെ. അപ്പൊ പിന്നെ പല ഖുർആൻ തന്നെ എടുത്താല് അത് മനസ്സിലാവണമെങ്കിൽ തഫ്സീറുകൾ വായിക്കണം. ആ തഫ്സീറുകൾ തന്നെ ഒരു അടുത്ത കാലത്ത് ഒരു ചന്ദ്രിക ദിനപത്രത്തിൽ ഒരു ഖുർആനെ പറ്റി ഒരു സീരിയൽ ഉണ്ടായിരുന്നു റംദാൻ കാലത്ത്. അപ്പൊ അതിലൊരാൾ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം എഴുതിയത് ഖുർആനെ പറ്റിയുള്ള തഫ്സീറുകൾ അഥവാ കമന്ററികൾ മാത്രം എടുത്താൽ ഒരു വലിയ ലൈബ്രറി സ്ഥാപിക്കാന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ, ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ ഒരു പുസ്തകം മനസ്സിലാക്കണമെങ്കിൽ ഒരു ലൈബ്രറി മുഴുവൻ വായിക്കണം. അപ്പോ അതിന്റെ 99.99% മനുഷ്യനിർമ്മിതം തന്നെയാണ്. ഞാൻ ചോദിച്ച ചോദ്യമായിട്ട് അതിനെനിക്ക് ഉത്തരം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് സാമൂഹികമായിട്ടൊരു പരിഷ്കരണങ്ങൾ ഇവിടെ വരാത്തതെന്നാണ്. പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴായിട്ട് പല പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് മുഹമ്മദ് റിള, അതുപോലെ അങ്ങനെ പല ജലാലുദ്ദീൻ അഫ്ഗാനി, അങ്ങനെ പല സാമൂഹിക പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പല മൂവ്മെന്റുകളും ഇപ്പൊ കേരളത്തിന്റെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അങ്ങനെ മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രവേഗം കുറവായിരുന്നു എന്നേ പറയാൻ പറ്റൂ. ഹ്യൂമൻ റീസണം തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സാന്ദർഭികമായിട്ട് പറയാം, ഈ ദൈവം ഒളിവിലായിരിക്കുന്നതിന്റെ ഒരു വലിയ അപകടം, രാഷ്ട്രീയ രംഗത്തുള്ള ഒരു അപകടം എന്ന് പറയുന്നത് അത് എപ്പോഴും തിയോക്രസിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അത് ഉദാഹരണം, ഇപ്പം സുന്നി വിശ്വാസം അനുസരിച്ച് അതിന്റെ ഒതന്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവര് 12 ഖലീഫമാരെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിനുശേഷം മഹദി ഇമാമ് വന്ന് ലോകം അവസാനിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഷിയ വിശ്വാസത്തിലെ ഇത്തനാശ്രിയ സ്കൂളാണ് ഏറ്റവും പ്രബലമായ സ്കൂള്. അവരുടെ വിശ്വാസം 12 ഇമാമുമാരെ ഉള്ളൂ, അതിനുശേഷം പിന്നെ ലോകം ഇല്ല. അപ്പൊ ഇത്തനാശ്രിയ സ്കൂളിലെ 12-ാമത്തെ ഇമാം ഇമാം മഹദിയാണ്. അപ്പൊ 12-ാമത്തെ ഇമാം എപ്പോഴും ഹിഡനാണ്, അദ്ദേഹം അദൃശ്യനാണ്. അദ്ദേഹം ഉണ്ട്, പക്ഷെ അദൃശ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഏജന്റ് ഉണ്ട്, അദ്ദേഹമാണ് വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്നത്. വെച്ചാല് ഇറാനിലെ സുപ്രീം റിലീജിയസ് ലീഡർ, ഇപ്പം നേരത്തെ ആയത്തുള്ള ഖുമൈനി, ഇപ്പൊ ആയത്തുള്ള സയ്യിദ് അലി ഖാമിനി. അപ്പൊ അവരാണ് ഇമാമിന്റെ, അപ്പൊ ദൈവം ഒളിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന് ദൈവത്തിന്റെ പ്രതിഭാഷന ഇമാം ഒളിഞ്ഞിരിക്കുന്നു, ഇമാമിന്റെ ഏജന്റ് ആയിട്ടുള്ള വിലായത്തെ ഫക്കീഹ് പക്ഷെ ദൃശ്യനാണ്. അപ്പൊ അദ്ദേഹമാണ് ഭരണം നടത്തുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ ഇറാൻ ഒരു ക്ലാസിക്കൽ തിയോക്രസിയാണ്. അവിടെ പാർലമെന്റ് ഉണ്ട്, പ്രസിഡന്റും ഒക്കെ ഉണ്ട്, പക്ഷെ അന്തിമമായിട്ട് നിയമനിർമ്മാണം നടത്തുന്നത് ഗാർഡിയൻസ് കൗൺസിൽ എന്ന് പറയുന്ന ക്ലർജികളുടെ, മതപുരോഹിതന്മാരുടെ സഭയാണ്. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ വേണമെങ്കിൽ ഗാർഡിയൻ കൗൺസിലിന് റദ്ദാക്കാം. അതുപോലെ പാർലമെന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ സ്ക്രീൻ ചെയ്യുന്നത് ഈ ഗാർഡിയൻസ് കൗൺസിലാണ്. അപ്പോൾ അന്തിമമായിട്ട് ഇസ്ലാമില് നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്ന ഒന്നില്ല, ലെജിസ്ലേഷൻ ഇല്ല, നിയമ നിർമ്മാണം ലോ മേക്കിംഗ് അല്ല, ലോ നിയമ നിർദ്ധാരണം മാത്രമേ ഉള്ളൂ, ലോ ഫൈൻഡിങ്ങേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഈ പ്രാക്ടിക്കൽ ലെവലിൽ ഹിഡൻ ഗോഡ് ഇപ്പൊ ഒരു തിയോക്രസിയിലാണ് അവസാനിക്കുക. ഞാൻ ഇതിനകത്ത് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയതാണെങ്കിൽ ഞാൻ മറുപടി പറയാം. അതാദ്യം ഒന്ന് ചോദിക്കാം, മറ്റു മതസമൂഹങ്ങൾ മുഖ്യമായിട്ടുള്ള നവോത്ഥാനങ്ങൾ, ചില മാറ്റങ്ങൾ അവരുടെ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോലും നടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ തള്ളിക്കൊണ്ട് പോലും നടക്കുന്നു, അതെന്തുകൊണ്ട് ഇസ്ലാമിന് സാധ്യമാവുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് കൺഫേം ചെയ്യാമോ? അത് തന്നെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകതയും. അതായത് മറ്റേത് മതങ്ങളിലും ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സങ്കല്പമുണ്ട്, മതവിശ്വാസത്തിന്റെ അടിസ്ഥാന സങ്കല്പമാണ്. ഒന്ന്, ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും ഉത്തമമായിട്ടുള്ള മാതൃക ഗ്രന്ഥരൂപത്തിലാക്കിയതാണ് ഖുർആൻ എന്നും, അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാൻ വേണ്ടി വന്ന അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന വിശ്വാസമാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം.
അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ, വിശ്വാസപരമായിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മുഹമ്മദീയൻ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നാണ്. അതിന് നമ്മൾ എന്തായാലും പുരോഗമനം അല്ലെങ്കിൽ പിന്നെ നവോത്ഥാനം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാം ഒരു സമൂഹം എന്ന നിലക്ക് ചരിത്രത്തിൽ ഒരു 8-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ട് മുതൽ ഒരു 13-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിന് ശക്തി ഉണ്ടായിരുന്ന കേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റം നടന്നിരുന്നു ഒരു ഘട്ടത്തിൽ എന്ന് നമുക്ക് ചരിത്രത്തിന്റെ പല ഭാഗത്തുനിന്നും പല സൂചനകളുണ്ട്. അതിന്റെ ചില അവശേഷിപ്പുകൾ എടുത്തുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് പല ആളുകളെയും പൊക്കി പിടിച്ചുകൊണ്ട് ഇവർ വരാറുണ്ട്, ഏറ്റവും വലിയ നവോത്ഥാന കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ മതപരമായിട്ടുള്ള ആശയത്തിന്റെ അടിസ്ഥാനം ഖുർആൻ ആയതുകൊണ്ടും ഖുർആനിന്റെ അവകാശവാദം ഇതിൽ കാലാകാലത്തേക്ക് മാറ്റമില്ലാതെ തുടരേണ്ട മികച്ച മാതൃകയാണ് എന്നുള്ളത് കൊണ്ടും ഏറ്റവും ഉത്തമമായിട്ടുള്ള മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് മുഹമ്മദ് ജീവിച്ചത് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കലാണ് എന്ന് പറഞ്ഞ പേരുകളൊക്കെയുള്ള ശക്തികളോ ചില രാജാക്കന്മാരോ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സകല പുരോഗമന ചിന്തകളെയും ഒറ്റ നിമിഷം കൊണ്ട് തകർത്തെറിയാൻ പര്യാപ്തമാണ് ഖുർആനിന്റെ ഈ അവകാശവാദവും ഈ ആഹ്വാനവും എന്നുള്ളതാണ്. അതുകൊണ്ട് നവോത്ഥാനം സാധ്യമാവുക ഒട്ടും സാധ്യമാവില്ല എന്നല്ല, ചില സമയത്ത് ചില സ്ഥലത്ത് ചില സമയത്ത് ചില സംഗതികളൊക്കെ ഇളക്കങ്ങളൊക്കെ നമ്മൾ കാണും. ഇപ്പൊ നമ്മൾ സൗദിയിൽ നിന്ന് ചില മാറ്റങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ഏത് നിമിഷവും തിരിച്ച് അത് അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഖുർആൻ കാരണമാകും. അതുകൊണ്ട് ഈ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം ഖുർആനെ കുറിച്ചുള്ള ഈ ഒരു സങ്കല്പം, ഈ ഒരു വിശ്വാസം ആ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നവോത്ഥാനം സ്വാഭാവികമായിട്ട് മതത്തിനകത്തുനിന്ന് സാധ്യമല്ല. അതേസമയത്ത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ, താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പ്രഷർ വരുമ്പോൾ ഇസ്ലാമിക ലോകത്ത് നിന്ന് അടിമത്തം ഇല്ലാതായതുപോലെ നിർബന്ധിതാവസ്ഥയിലുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെ ലോകത്തിൽ ഏറ്റവും അവസാനമായിരിക്കും ഏതൊരു വിഷയവും ഒരു ആ മുസ്ലിം സമൂഹങ്ങളിൽ സംഭവിക്കുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അവസാനം മാത്രമേ സംഭവിക്കുള്ളൂ. അത് അടിമത്തം ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതുമാണ്. അതുപോലെ പറയാവുന്ന ആരിഫിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് പറയാൻ വന്ന കാര്യത്തിന്റെ ഒരു ഭാഗം ലിയൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇസ്ലാമിലെ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു നിലപാടുള്ളത് കൊണ്ട്, അതൊരു ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് എത്ര തന്നെ പരിഷ്കരണങ്ങൾ നടത്തിയാൽ ഏത് നിമിഷം വേണമെങ്കിലും അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കാലം ചരിത്രം തന്നെ സാക്ഷിയാണ്. പല ഇറാനിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക വിപ്ലവമായാലും മറ്റു പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളതായാലും ആ ഒരു പീരീഡിന് ശേഷം വീണ്ടും തിരിച്ച് അത് ഈ പറയുന്ന സെക്യുലറൈസ് ചെയ്യപ്പെട്ടു ഒക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് തിരിച്ച് ഇസ്ലാമിന്റെ കീഴിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, അതിനുള്ള സാധ്യത കിതാബിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നടക്കാം. എന്നാൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ അഹമ്മദിയ വിഭാഗമാണ്. നമ്മളുടെ ഇടയിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അഹമ്മദിയ മുസ്ലിങ്ങൾ ഇസ്ലാമിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിശ്വാസമാണ് മുഹമ്മദ് എന്ന് പറയുന്ന അന്ത്യപ്രവാചകനാണ് എന്ന്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടാണ് ഈ അഹമ്മദിയ വിഭാഗം ഇവിടെ നിലനിൽക്കുന്നത്. അത് തന്നെ സത്യത്തിൽ ഒരു പരിഷ്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ പരിഗണിക്കാം. കാരണം ഇസ്ലാമിലെ അല്ലെങ്കിൽ ഈ സെമറ്റിക് മതങ്ങൾ മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളെ അപ്പാടെ തിരുത്തിക്കൊണ്ടാണ് ഈ അഹമ്മദിയ വിഭാഗങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പരിണാമം സിദ്ധാന്തം അല്ലെങ്കിൽ പറയുന്ന ക്രിയേഷനിസം എന്ന് പറയുന്ന സംഗതിയെ അവർ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പരിണാമമാണ് ശരി എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത് അഹമ്മദിയ വിഭാഗമാണ്. പക്ഷേ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന മുസ്ലിം വിഭാഗമായിട്ട് നമ്മൾ എണ്ണാറുള്ള ഈ അഹമ്മദിയാക്കളെ മുസ്ലിങ്ങളായിട്ട് കാണാൻ ഈ പറയുന്ന ഷിയാക്കളോ സുന്നികളോ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഓടിച്ചിട്ട് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലും അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പരിഷ്കരണം സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് വിവരമറിയുന്ന പരിഷ്കരണമായിരിക്കും. അല്ലാതെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ എക്സ്റ്റേണൽ പ്രഷർ വെച്ചുകൊണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു ഗാർഡിയന്റെ ഒരു തണലിലല്ലാതെ ഒറ്റയ്ക്ക് വരെ വേണമെങ്കിൽ ജീവിക്കാം എന്നുള്ള നിലയിലേക്ക് ഇന്നിപ്പോൾ നിയമപരിഷ്കരണം സൗദി അറേബ്യയിൽ കാണുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമും ഈ പറയുന്ന രീതിയിൽ കാലത്തിൽ ഒരു കുത്തൊഴുക്കിൽ ഈ പറയുന്ന പരിഷ്കരണത്തിന് ചെറുതായെങ്കിലും വിധേയമാകുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. സൗദിയിലായതുകൊണ്ട് അത് കുറച്ചു കാലം നിലനിൽക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഇവിടെ അതിനോട് ചേർത്ത് പറയാനുള്ളത്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, അതെ, ഞാൻ ഒന്നിടപെട്ടോട്ടെ. അപ്പൊ ഈ വിഷയത്തില് അതായത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാം മതത്തില്
പരിഷ്കരണം ഉള്ളിൽ നിന്ന് വളരെ കുറവാണ് എന്നുള്ള ഈ ഒരു ചോദ്യം ആർസിയോടായിരുന്നു ആദ്യം ചോദിച്ചു തുടങ്ങിയത്. ആർസിയും കൂടെ അതിനൊന്നും മറുപടി പറഞ്ഞിരുന്നത് നന്നായിരുന്നു. രാകേഷ്, രണ്ടാ ചോദ്യത്തിന്റെ ആദ്യ ഭാഗമാണ് എനിക്ക് നേരെ ഉണ്ടായിരുന്നത്. രണ്ടാം ഭാഗം പലരും ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഇനഫ് ആൻസേഴ്സ് ആൻഡ് റെസ്പോൺസസ് ഫ്രം ദ പാർട്ടിസിപ്പൻസ്. സി, ആദ്യം അദ്ദേഹം ചോദിച്ചത് മാർട്ടിൻ റീസിന്റെ പുസ്തകത്തെ കുറിച്ചാണ്. എന്താണ് ഈ ജസ്റ്റ് സിക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചാണ്. അത് നാസ്തീനായ ദൈവത്തിൽ ഒരുപക്ഷെ താങ്കൾ ഓർക്കുന്നുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കാം. നമ്മൾ വിശദമായിട്ട് രണ്ട് മൂന്ന് പേജിൽ അത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം റോയൽ സൊസൈറ്റി റിസർച്ച് പ്രൊഫസറാണ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാർട്ടിൻ ജെ റീസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് 1999 എന്ന് തോന്നുന്നു ആ പുസ്തകം ഇറങ്ങിയത്. ജസ്റ്റ് സിക്സ് നമ്പേഴ്സ് ദ ഡീപ് ഫോഴ്സസ് ദാറ്റ് ഷേപ്പ് ദ യൂണിവേഴ്സ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഒരു ബെസ്റ്റ് സെല്ലറാണ്. ഡോക്കിൻസ് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഈ നാസി ഈ മീൻ ഗോഡ് ഡെലിവിഷനകത്ത് സംസാരിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം ആറ് നമ്പറുകളെ കുറിച്ചാണ് പറയുന്നത്. ആ ആറ് നമ്പറുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കുന്ന നമ്പറുകളാണ് ഈ, അല്ലെങ്കിൽ ആറ് മൂല്യങ്ങൾ, ആറ് സംഖ്യകൾ. ആ സംഖ്യകളുടെ വാല്യൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് നമ്പേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ എന്നാണ് അദ്ദേഹം പേര് കൊടുക്കുന്നത്. അത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ടുള്ള അനുപാതം കുറിക്കുന്ന നമ്പറാണ്. അതിന് എൻ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം കൊടുക്കുന്നു. രണ്ടാമത്തത് നമുക്കറിയാം എപ്സിലോൺ, അത് ഈ ന്യൂക്ലിയർ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയർ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എത്ര സ്ട്രോങ് ആയിട്ട് അതിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ് എപ്സിലോൺ എന്നുള്ളത്. മൂന്നാമത്തത് ഒമേഗ. ഒമേഗ എന്ന് പറയുമ്പോൾ ശരിക്കും അത് പലരും ഭാവനയിൽ കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം ദ്രവ്യം ഉണ്ട്, ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഇൻ ദിസ് യൂണിവേഴ്സ്. അത് ടൂ മച്ച് ആയിരുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ കൊളാപ്സ് ചെയ്ത് പണ്ടേ പോകുമായിരുന്നു. പിന്നെ പഴയ പോയിന്റിലേക്ക്, അതായത് ആ സിംഗിൾ പോയിന്റിലേക്ക് പോയി ബിഗ് ക്രഞ്ചായി മാറാൻ സാധ്യത ഉണ്ടായിരുന്നു. അത്രയ്ക്കധികം ദ്രവ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഇന്നത്തെ പ്രപഞ്ചം വികസിക്കുന്ന രീതിയിലുള്ള ദ്രവ്യമാണ് ഉള്ളത്. അതൊരു ഭയങ്കര എന്താ പറയാ ഒരു നമ്പർ, ആ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത്, അത് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. അത് അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ എക്സ്പാൻഷനെ മോഡിഫൈ ചെയ്യുന്ന ഒരു ആന്റി ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആ ആന്റി ഗ്രാവിറ്റിയുടെ റേറ്റ് എന്നെ നിശ്ചയിക്കുന്ന ഒരു നമ്പർ ആയിട്ടാണ് അദ്ദേഹം ലാംഡ അവതരിപ്പിക്കുന്നത്. പിന്നെ ഫിഫ്ത്ത് നമ്പർ എന്ന് പറയുന്നത്, ഫിഫ്തും സിക്സ്തും ക്യു ആൻഡ് ഡി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ആണ്. ദ ക്യൂ റിലേറ്റ്സ് ടു ദ ഡിഗ്രി ഓഫ് സ്ട്രക്ചർ ഇൻ ദ യൂണിവേഴ്സ്. ഡിഗ്രി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഘടനകൾ എന്നുള്ള അർത്ഥമാണ്, ഘടനകളുടെ നിരക്ക് സംബന്ധിച്ചൊരു നമ്പറാണ്. ഡി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതിലുള്ള എന്താ സ്പേഷ്യൽ ഡയമെൻഷൻസ് ലൈക്ക് ഹൈറ്റ്, വിഡ്ത്ത്, ഡെപ്ത്, അത് സംബന്ധിച്ചൊരു നമ്പറാണ്. ഇപ്പൊ ഈ ആറ് നമ്പേഴ്സും ഒരു നിശ്ചിത അനുപാതത്തിൽ തന്നെ ആയതുകൊണ്ടാണ് ഇന്നത്തെ പ്രപഞ്ചം സാധ്യമായത് എന്ന് വെച്ചിട്ട് ആ നമ്പറിന്റെ എല്ലാം വാല്യൂ അദ്ദേഹം കൊടുക്കുന്നു. അത് ആ പുസ്തകത്തില് നാസ്തീനായ ദൈവത്തിലും ഗോഡ് ഡെലിഷനും അല്ലെ നിങ്ങൾ നെറ്റ് അടിച്ചു നോക്കിയാലും കഴിയും. ഇറ്റ്സ് ആക്ച്വലി ആൻ ഐഡിയ പ്രൊപ്പോണ്ടഡ് ബൈ മാർട്ടിൻ റീസ്. അദ്ദേഹം 1999 ബുക്കാണ്. ആ ബുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഐ ഹോപ്പ് ഐ ആൻസർ യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു. ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഒരുപാട് സമയം കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകാം. അടുത്ത റഫീഖിന് ചോദിക്കാം. ആർക്കാണ് പറഞ്ഞത്? റഫീഖ്. ഓക്കെ, താങ്ക് യു. പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ യോജിപ്പുള്ളതുകൊണ്ടും പിന്നെ ഒരു സമാന ചിന്തകളും ഉള്ളതുകൊണ്ട് ചോദ്യത്തിന് സ്കോപ്പ് ഇല്ല. എന്നാലും വിഷയത്തിൽ ചെറിയൊരു കൂട്ടിച്ചേർക്കാൻ താല്പര്യമുണ്ട്. മോഡറേറ്റർ അനുവദിക്കുമെങ്കിൽ ജസ്റ്റ് ഒരു ഒരു 1 മിനിറ്റ് തുടരാലോ? തുടരാലോ? അള്ളാഹു അള്ളാഹു ഒളിവിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ഈ രീതിയിൽ വിമർശിക്കുന്നു എന്നൊരു ചോദ്യം പിന്നെ പല ഈ ഫേസ്ബുക്കിൽ രാവിലെ മുതലേ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാല് ഈ അള്ളാഹു ഒളിവിലാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ പലരും ഇതിനെ കൊറോണയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കൊറോണയായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ലോക പിന്നെ മക്ക മദീന ഹജ്ജ് ഉംറ പള്ളികളൊക്കെ പൂട്ടി ആരാധനാലയങ്ങളൊക്കെ പൂട്ടി എന്നുള്ള നിലയ്ക്ക് അള്ളാഹു ഒളിവിലാണ് എന്നുള്ള രീതിയിൽ പിന്നെ കൊറോണയായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൊറോണയായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാനൊരു ചെറിയൊരു ഇസ്ലാമിന്റെ ഒരു തമാശ പറയാം. അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം 2019 കൊറോണ ചൈനയിൽ ആദ്യമായി കണ്ടെത്തിയത്. അപ്പൊ അവിടെ ചൈനയിൽ കണ്ടെത്തിയ സമയത്ത് അവിടെ പിന്നെ പലരും മരിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു സുന്നി പണ്ഡിതൻ, കേരളത്തിലെ ഒരു പ്രമുഖ സുന്നി പണ്ഡിതൻ ഇവിടെ വയലു പറഞ്ഞത്, പ്രസംഗിച്ചത്. ആ പ്രസംഗം വളരെ വൈറലായി, വിശ്വാസികളൊക്കെ ഏറ്റെടുത്ത് നടന്നൊരു സംഭവമായിരുന്നു. അതായത് അള്ളാഹു പിന്നെ അതായത് ചൈന എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരായി നിൽക്കുന്ന ഒരു രാജ്യമാണ്.
ആ രാജ്യത്തിന് അള്ളാഹു കൊടുത്തൊരു ശിക്ഷയാണ് കൊറോണ എന്ന രീതിയിൽ. പ്രധാനപ്പെട്ട ഒരു സാധാരണക്കാരനും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടതല്ല റഹ്മത്തുള്ള കാസിമി മൂത്തേട് എന്ന് പറയുന്നത്. പിന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാർ കേരളത്തിലെ സുന്നി വിശ്വാസികള് പണ്ഡിതനായി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളാണ് പറഞ്ഞത് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. ഇത് തമാശ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇത് മക്കയിലേക്കൊക്കെ പിന്നെ അങ്ങനെ എത്തി നിന്നു. ഏത് പിന്നെ കൊറോണയൊക്കെ അവിടെയൊക്കെ പൂട്ടിയ സമയത്ത് പിന്നെ ഇവരിങ്ങനെ ഒരു പരിഹാസ്യമായ വാദമായിട്ട് പിന്നെ വന്നത് ഐസൊലേഷനും ക്വാറന്റൈനൊക്കെ മുഹമ്മദ് നബീന്റെ അധ്യാപനമാണ് എന്നൊക്കെ രീതിയിൽ വന്നു. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെയും ഇത് ഈ രീതിയിൽ വിമർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടക്കം ഉള്ള ആൾക്കാരെ കേൾക്കുന്നത് ഞാൻ പൊതുവെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു എന്നാ പറയുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാളായത് കൊണ്ടും പിന്നെ പറയാനുള്ളത് മറ്റു മതങ്ങളെ മറ്റു മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇടപെടുന്ന കൂടുതലായിട്ട് ഇടപെടുന്ന ഏതൊന്നിനെയും കൂടുതലായി വിമർശിക്കുക സ്വാഭാവികമാണ് എന്ന് മാത്രം വിശ്വാസികളോട് ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യമൊന്നും അല്ല, അത് ഒരു റഫീഖിന്റെ ഒരു അഭിപ്രായമാണ്. തീർച്ചയായും വളരെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അടുത്ത് നമുക്ക് റിയാസിലേക്ക് പോകാം. റിയാസ് ചോദിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാന് ലേസിനൊരു വാദം വേണ്ടേ ആബ്സെൻസ് ഓഫ് എവിഡൻസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു അന്ധനായ ഒരാള് നിറങ്ങളില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരില്ലേ? ഹലോ, താങ്ക് യു റിയാസ്. ഈ ചോദ്യത്തിന് ഞാൻ പല വേദികളിലായിട്ട് ഉത്തരം നൽകിയിട്ടുള്ളതാണ്. അന്ധനായ ഒരാൾ നിറങ്ങളില്ല എന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യം തന്നെ, ആ ചോദ്യം തന്നെ പരിഗണിക്കുക. അതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ആർക്കാണ് നിറങ്ങളില്ലാത്തത്? അയാൾക്കാണെങ്കിൽ ഓക്കെ, അത് ശരിയാകാനാണ് സാധ്യത, നമുക്കറിയില്ല. നമ്മൾക്കാണെങ്കിൽ അല്ല. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ചോദ്യം ഉന്നയിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊപ്പസിഷൻ ഉന്നയിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഉന്നയിക്കുന്ന വ്യക്തിക്ക് അതീതമായിട്ടാണല്ലോ നമ്മൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഒബ്ജക്റ്റീവ് എവിഡൻസ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മള് നിറം എന്ന് പറയുന്ന സങ്കല്പം അന്ധതയിൽ ഇല്ലാത്തതാണ്. അപ്പം അന്ധതിന് സംബന്ധിച്ച് ശരിയായിരിക്കും അയാൾ പറയുന്നത്, ഒരുപക്ഷെ ശരിയായിരിക്കും. വി കനോട്ട് നോ അയാൾക്ക് നിറങ്ങളില്ല എന്ന് പറയുന്നത്, അല്ലെ നമ്മളുടെ നിറസങ്കല്പം ആയിരിക്കില്ല അയാൾക്ക് ഉണ്ടാവും. ഇനി വേറെ എന്തൊക്കെ ഉണ്ട് അതിനകത്ത് ചോദ്യം? ഈ മറ്റേ മെയിൻ ഐഡിയെ കുറിച്ച് ഞാൻ ഒരുപാട് അടുത്ത പ്രഭാഷണം നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാൾസാഗൻ പറഞ്ഞത് ശരിയല്ല, കാൾസാഗൻ അതിനെ കുറിച്ച് സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹൗ ഹി ഈസ് റോങ് അബൌട്ട് ദാറ്റ്. ഞാൻ എന്റെ വാദം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. താങ്ക് യു. ഓക്കെ, സുനീറ ചോദിച്ചോളൂ. സുനീറ മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിച്ചോളൂ. ഹലോ, നിങ്ങൾ ഓർഡറിലല്ലേ പോണത്? ഓക്കെ, അതിന്റെ റിഫ്രഷ് ചെയ്തോണ്ടാണ്. നിസാർ ചോദിച്ചോളൂ. ഓക്കെ, അതാണ് ചോദിച്ചത്. ഞാൻ സുനീറയ്ക്ക് മുന്നേ ജോയിൻ ചെയ്തു. ഓക്കെ, താങ്ക് യു. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ ഗ്രൂപ്പിന്റെ നിങ്ങൾ എനിക്ക് മനസ്സിലായത് ഇതിലുള്ള ഒരുവിധമുള്ള മോഡറേറ്റേഴ്സും അതായത് ഗ്രൂപ്പ് ക്രിയേറ്റേഴ്സും എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി, അതായത് ഒരു ക്രിയേറ്റർ ഇല്ല എന്നുള്ളത് വിശ്വസിക്കുന്ന വ്യക്തികളാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു ഗ്രൂപ്പിന്റെ പേരെന്നെ ആക്ച്വലി നിങ്ങൾ മാറ്റണം. അത് നിങ്ങൾ ഒരു 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 മതത്തെ മാത്രം പോയിന്റ് ചെയ്യിക്കരുത്. ദൈവം ഒളിവിലാണ് എന്ന് വേണം ചെയ്യാൻ ഒരു കാര്യം. കാരണം അത് തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ഉദ്ദേശം, അതായത് ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്രിയേറ്റർ ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ചർച്ചയുടെ പേരോ ഗ്രൂപ്പിന്റെ പേരോ എന്തായിക്കോട്ടെ, അതായത് അള്ളാഹു ഒളിവിലാണ് എന്നുള്ളത് നിങ്ങൾ മാറ്റണം, ദൈവം ഒളിവിലാണെന്ന് ആക്കണം, എന്നിട്ട് നിങ്ങൾ സംസാരിക്കണം ഒരു കാര്യം. അത് തന്നെ ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വേറെയുള്ള, അപ്പോൾ വേറെയുള്ള ആളുകൾ, ഞാനൊരു വേറെയുള്ള എല്ലാ മതത്തിനും വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഈ ഗ്രൂപ്പിന്റെ പേരിട്ടതിലെ യുക്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. രണ്ടാമത്തെ കേസ്, ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിയേറ്റർ ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ മീഡിയം എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസ് ആണ്. ഈ ക്ലബ് ഹൗസ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആണെങ്കിൽ രണ്ട് ആളുകൾ ഉണ്ടാക്കിയതാണ്. ഒരു ഇന്ത്യക്കാരനും വേറൊരാളുണ്ട്, എനിക്ക് പേര് ഓർമ്മയില്ല, രണ്ടാളുകൾ ഉണ്ടാക്കിയതാണ്. ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന അപ്ലിക്കേഷന് ഓടുന്നത് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഈ രണ്ട് പ്ലാറ്റ്ഫോമായാലും ഒരു ആളുകൾ അല്ലെങ്കിൽ കുറച്ച് സയന്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി ഇത് ഓടുന്ന മൊബൈൽ, അതായത് ആ ഒരു ഹാർഡ്വെയർ, അതും ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയതാണ്. ഇനി ഈ മൊബൈൽ പിടിച്ചിരിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, ഈ സ്പീക്കേഴ്സ്, മോഡറേറ്റേഴ്സ്, ഓഡിയൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അവരെല്ലാവരും. അപ്പൊ അവര് ഇത്രയും സാധനങ്ങൾ, അതായത് ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ പോവാ, ഇത്രയും സാധനങ്ങൾ ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം.
ഓക്കെ, അത് ട്രാൻസ്പെറന്റ് ആണ്, അത് ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് പിടിച്ചു നിൽക്കുന്ന നമ്മളെ ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയല്ല, അത് നമ്മളെ പിടിച്ച് അത് പിടിച്ചു നിൽക്കുന്ന നമ്മള് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയതല്ല, വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതാണ് എന്നുള്ളത് എന്ത് യുക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഹലോ, ക്വസ്റ്റ്യൻ ഓക്കെ ഓക്കെ, പ്ലീസ്. ഐ ആം എക്സ്പെക്ടിങ് എ ഗുഡ് ആൻസർ. ഒരാളോടല്ല, എനിക്ക് പാനലിനോടാണ് ആർക്കും ഉത്തരം പറയാം. ഹലോ, അനുമതി കിട്ടാത്തോണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, റൈറ്റ്. താങ്കളുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, അള്ളാഹുവിനെ മാത്രം പറഞ്ഞു എന്നുണ്ട്. സി, ഇത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ഒരു ചർച്ച നടത്തുമ്പോൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ദൈവമോ അല്ലെങ്കിൽ ചാത്തനോ മറുദേവോ എന്താണ് അതിനെ പേരിട്ട് തന്നെ വിളിച്ച് തന്നെ അഡ്രസ് ചെയ്യുന്നതാണ് അതിന്റെ കൃത്യതയ്ക്ക് നല്ലത്. അത് ആകുമ്പോൾ ഒരു ഇതാണ്ട് മറ്റു മതങ്ങളെ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്. ഞാൻ എൻ്റെ പ്രഭാഷണം താങ്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ അത് ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി, അങ്ങനെ ഒരു വാട്ടർ ബോട്ടറി ഉന്നയിക്കുന്നു. ഇത് ഒരു മതവൈകാരികതയുടെ ഒരു പ്രശ്നമാണ്, അതിനകത്ത് അല്ലാതെ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, അള്ളാഹു അല്ലെങ്കിൽ ഈ ഇസ്ലാമിക മത സാഹിത്യം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്. അത് ഒരു കറക്റ്റായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഊന്നിക്കൊണ്ടുള്ള നമ്മൾ അല്ലേ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നൊക്കെ പറയുന്നോണം ഓരോരോ സബ്ജക്റ്റുകൾ മാറ്റി മാറ്റി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത് പോലെയുള്ള ഒരു സാധനമുള്ളൂ. അല്ലാതെ പൊതുവായി ദൈവം എന്നാണ്, മാത്രമല്ല മലയാളത്തിൽ മലയാളം വേർഡ് ഫോർ ഗോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്നും കിട്ടത്തക്ക രീതിയിൽ ഗൂഗിൾ സെർച്ചുകളൊക്കെ സെറ്റ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. എന്തായാലും മാത്രമല്ല അള്ളാഹു എന്ന് പറയുന്നത് ഈ അറേബ്യൻ മേഖലകളിലൊക്കെ ദൈവത്തിന് പൊതുവായി പറയുന്ന പേരാണ് എന്നും കൂടി വരുമ്പോൾ താങ്കളുടെ ഈ വൈകാരികതയിൽ പ്രത്യേകിച്ചൊരു എന്താ പറയാ ഒരു അനുഭാവം കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ താങ്കളുടെ ചോദ്യം എന്തായിരുന്നു, ഈ ആൻഡ്രോയിഡ് പിന്നെ അതുപോലെ തന്നെ ഈ ക്ലബ് ഹൗസ് ഉണ്ടാക്കി അങ്ങനെ അതിന്റെ പിന്നിൽ സിലിക്കൺ ചിപ്പ് ഉണ്ടാക്കി അതിന്റെ പിന്നിൽ പിന്നെ ഐ സി ഉണ്ടാക്കി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാക്കി ഇതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇവോൾവ് ചെയ്ത് പല കൈകളിലൂടെ പല കരങ്ങളിലൂടെ പല കാരണങ്ങളിലൂടെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുടെ സമുച്ചയമായിട്ട് നിങ്ങളുടെ ഈ ആൻഡ്രോയിഡ് ഇരിക്കുന്നു. ഈ ആൻഡ്രോയിഡിൽ നിന്ന് ലേബർ ക്ലബ് ഹൗസിൽ നിങ്ങൾ വേറെ നല്ലൊരു മീഡിയത്തിലേക്ക് നാളെ പോകും. ഇതൊക്കെ എങ്ങനെയാണ്, ഒരു ഒരാളാണ് ഇതൊക്കെ ചെയ്തതെന്ന് സ്ഥാപിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലയിൽ വെള്ളം കോരി ഒഴിക്കുന്നതിന് തുല്യല്ലേ. ഇത് തന്നെ താങ്കൾ പറഞ്ഞത് തന്നെ പല പല കാരണങ്ങളാൽ പല പല വ്യക്തികൾ പല പല ഏജന്റുകൾ പല പല സാഹചര്യങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നൊന്ന് സാധനം എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ ബഹുകാരണ സംബന്ധിയായിട്ടാണ് താങ്കൾ ഈ ഈ താങ്കളുടെ ഉദാഹരണം പോലെ നിൽക്കുന്നത്. അതിനകത്ത് ഒരു ഏക കാരണമെന്ന് പറഞ്ഞ് കൊണ്ട് കെട്ടാവുന്ന ഒരു പ്രൈം കോസ് അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ പ്രൈം കോസ് എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത് എന്ന് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ് താങ്കൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഞാനത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ കേട്ടവർക്ക് അതൊരു ആവർത്തനമായിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. താങ്കളൊന്ന് കേട്ട് നോക്കാം. ഇനി മറ്റൊന്ന് ക്രിയേഷൻ എന്നുള്ള താങ്കളുടെ വാക്ക് എന്ന് പറയുന്നത് ഒരു കഴമ്പും ഇല്ലാത്ത കാര്യമാണ്. ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. എന്താ ക്രിയേഷൻ എന്ന് പറഞ്ഞ അർത്ഥം? ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും ഉണ്ടാകുന്നതിനാണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ക്രിയേഷൻ ഇസ് ഇമ്പോസിബിൾ. ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയും ഇല്ല. അങ്ങനെയില്ല പിന്നെ ക്രിയേറ്റർ എങ്ങനെ ഉണ്ടാവുന്നത്? ഇവിടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രൊഡക്ഷൻസും മ്യൂട്ടേഷൻസും ആണ്, ഇവല്യൂഷൻസും ആണ്. ഒരു സാധനം ഉണ്ടാവുകയും അത് മറ്റൊന്നായി മാറുകയും ചെയ്യുക. നിങ്ങളിപ്പോ മണ്ണ് കുഴച്ച് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും മണ്ണിട്ടാണ് കുഴക്കുന്നത്. വെള്ളം, മണ്ണ്, നിങ്ങള്, കുഴപ്പ്, ഏജൻസി, അതിന്റെ ക്ലൈമറ്റ്, അതിന്റെ കണ്ടീഷൻസ്, ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. പ്രഷർ വേരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴക്കാൻ പറ്റത്തില്ല അല്ലേ. വെള്ളം ഇല്ലെങ്കിൽ കുഴക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇവിടെ ഉള്ള സാധനങ്ങൾ നിങ്ങളൊന്ന് അസംബിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്രിയേറ്റേഷൻ അല്ല അവിടെ നടക്കുന്നത്, അവിടെ പ്രൊഡക്ഷനും ഡിസൈനിങ്ങും ആണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്രിയേറ്റർ എന്ന് പറഞ്ഞുള്ള ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര പൊട്ട തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് സൃഷ്ടാവ് എന്നുള്ള വാദം ഉന്നയിക്കാനേ പാടില്ല. അത് ലോകോത്തര അബദ്ധമാണ്. എന്തിനാണ് നിങ്ങളുടെ മതസാഹിത്യത്തിൽ സൃഷ്ടാവ്, ക്രിയേറ്റർ, പടച്ചവൻ എന്നൊക്കെ പറയുന്നത്? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരു വസ്തുവില്ല, അങ്ങനെ ഒരു കാരണമില്ല, അങ്ങനെ ഒരു വ്യക്തിയില്ല, അങ്ങനെ ഒരു കോസുമില്ല. ഒരു സിംഗിൾ കോസേ സാധ്യമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം അങ്ങനെ ഒരാളായിട്ട് ഉണ്ടാക്കിയതായിട്ട് ഇവിടെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കാണിച്ചു നോക്കും. നിങ്ങളിപ്പോ ക്ലബ് ഹൗസിനെ കുറിച്ചാ പറഞ്ഞു. ക്ലബ് ഹൗസ് ആരാണ് ഇങ്ങനെ ഇരുന്നില്ല പത്തിരിയും ദോശയൊക്കെ അടിക്കുന്നവർ ഉണ്ടാക്കി വെച്ചാണോ എന്ന് തുടങ്ങിയത്? ക്ലബ് ഹൗസ് ബിഗ് ബാങ് തുടങ്ങിയപ്പോ ക്ലബ് ഹൗസിനുള്ള സാധ്യത തുടങ്ങി. ബിഗ് ബാങ് തുടങ്ങി അല്ലേ നമ്മൾ പറയുന്നത്? ഇന്ന് അറിയാവുന്ന അനുസരിച്ചൊരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബാങ്ങിൽ തുടങ്ങി ക്ലബ് ഹൗസിന്റെ കാരണം. അല്ലാതെ ക്ലബ് ഹൗസ് ഇങ്ങനെ ഒരാളിരുന്ന് ഒരാളിങ്ങനെ പുറത്തിരുന്ന് എന്താണ് അതിനകത്തൊരു കാര്യം? നിങ്ങൾ ക്രിയേറ്റർ എന്നുള്ള വാക്ക് ഉപേക്ഷിക്കുക, ക്രിയേഷൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുക. മറുപടി പറയാമോ? ആ ഞാൻ പറയട്ടെ. ഐ എം കൺക്ലൂഡിങ്. ഐ വിൽ ടേക്ക് മച്ച് ടൈം. ക്രിയേറ്റർ എന്നും ക്രിയേഷൻ എന്നുള്ള ഒരു ഉപേക്ഷിക്കുക. പ്രൊഡക്ഷനും മ്യൂട്ടേഷനും ഇവല്യൂഷനും മാത്രമാണ് നടക്കുന്നത്. ഉള്ള വസ്തുക്കളുടെ പരിണാമമാണ് നടക്കുന്നത്. ഒന്നും പുതുതായിട്ട്
ശൂന്യതയിൽ എന്ന് വെച്ചാൽ ഇല്ലായ്മയിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇല്ലായ്മയിൽ ഉണ്ടാക്കുന്നത് മാത്രമേ നമുക്ക് ക്രിയേഷൻ എന്ന് പറയാൻ പറ്റൂ, അതർവൈസ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. താങ്ക് യു. ഓക്കെ, നിങ്ങള് ഇപ്പൊ പറഞ്ഞത് ക്രിയേഷനെ പറ്റി പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ക്രിയേഷൻ ഇപ്പൊ ക്ലബ് ഹൗസ് ആയാലും എന്തായാലും അതൊരു എവല്യൂഷനിലൂടെ അല്ലെങ്കിൽ മ്യൂട്ടേഷനിലൂടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനിലൂടെ വന്നതാണ്. അതിന് മുന്നേ അപ്പോ ദർ ഷുഡ് ബി എ റോ മെറ്റീരിയൽസ് റൈറ്റ്. എന്തായാലും ഒരു റോ മെറ്റീരിയൽ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇങ്ങോട്ട് ബാക്കോട്ട് ബാക്കോട്ട് പോയാൽ ഇവിടെ ഓക്കെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിനാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് നിങ്ങളുടെ വാദം. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ റോ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടായി? അപ്പൊ അവിടെ അതന്നെ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസ് എന്ന സാധനം അല്ലെങ്കിൽ ഒരു 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 മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ദൈവം അങ്ങനെയല്ല. അത് അതിന്റെ റോ മെറ്റീരിയൽ ഉണ്ട്. ആ റോ മെറ്റീരിയലും അതേപോലെ എന്ത് കാര്യമായാലും അതിന്റെ ഞാൻ പറഞ്ഞ ആ ബേസിക് എലമെന്റ് വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഉണ്ടാക്കിയത് വെറുതെ ഉണ്ടാവില്ല, ഒരു ക്രിയേറ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ബ്രെയിനിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്റെ തലയിൽ വെള്ളം കോരി ഒഴിക്കുക. ഇനിയിപ്പോ കുറച്ചും കൂടി ഞാൻ സംസാരിച്ചാൽ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഓഡിയൻസ് കിടും. ഐ ഡോണ്ട് കെയർ ദാറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞത് വെച്ചാല് നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ തലയിൽ വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള, കാരണം എനിക്ക് അതായി ടോക്കുന്നു മനസ്സിലായത്. കാരണം പറയട്ടെ സുഹൃത്തെ, ഹലോ. അതെ, നിങ്ങളോട് എനിക്ക് ഈ സംശയത്തിന് തിരിച്ച് ചോദ്യമുള്ളത്, അതായത് നിങ്ങൾ പറയുന്ന പറഞ്ഞാല് ഈ ലോകത്തിലുള്ള എല്ലാം ഉണ്ടായത് ഒരു ക്രിയേറ്റർ ഉണ്ടായ ഒരു സൂപ്പർ പവർ ക്രിയേറ്റർ ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറയുന്നത്. എനിക്ക് അതിന് രണ്ട് ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ക്രിയേറ്റർ ആരുണ്ടാക്കിയതാണ്? അതെങ്ങനെ തനിയെ ഉണ്ടായി? അതായത് എല്ലാം ഉണ്ടാക്കിയത് ഒരാളാണ് നിങ്ങൾ അള്ളാഹു തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ ആരുണ്ടാക്കി? അതെങ്ങനെ തനിയെ ഉണ്ടായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഒന്നത്. രണ്ട്, അള്ളാഹു ആണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ക്രിയേറ്റ് ചെയ്യൂടാ? മറ്റു ദൈവങ്ങൾ, നിങ്ങൾ ദൈവം ഉദ്ദേശിക്കുകയാണെങ്കിൽ മറ്റു ദൈവങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ദൈവങ്ങൾ ഉണ്ട്, ആ മറ്റു ദൈവങ്ങൾ ക്രിയേറ്റ് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഈ ക്രിയേറ്ററെ ആരുണ്ടാക്കി? അതിനൊന്ന് ഉത്തരം പറയാവോ ബ്രദർ? അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അതായത് എല്ലാരെയും ഉണ്ടാക്കാൻ ഒരു കഴിവുള്ള വ്യക്തി കൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഗോഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ഗോഡ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. സമയത്ത് ഒരുപാട് ഗോഡ് ഇവിടെ ഉണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, അതിൽ ആരെയാണ് വിളിക്കുന്നത്? അത് എന്ന് പറഞ്ഞാല് പല മതങ്ങളും ഉണ്ട്, അതിൽ ഓരോ മതങ്ങളും പറയുന്ന ക്രിയേറ്റേഴ്സ് അവസാനം എത്തുന്ന ഒരു ഗോഡ് എന്നുണ്ട്, ഒരു ദൈവം. അപ്പൊ ആ മതങ്ങളൊക്കെ പറയുന്ന ക്രിയേറ്ററിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം? അപ്പൊ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അത് ഓരോ മതങ്ങളും, ഞാൻ എനിക്കൊരു വിശ്വാസമായിട്ടൊരു മതമുണ്ട്, അതിൽ ഞാൻ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പഠിച്ചത് മനസ്സിലായത് ഇതാണ്. ദൈവത്തിന്റെ പേരെ പറയാൻ പറ്റൂ എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ആ മതത്തിന്റെ പേര് പറയാൻ പറ്റില്ല. ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് എല്ലാ മാത്രം ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാണ് ഇവിടെ. അത് അവിടെ അതിന് പറ്റിയ ആളുകൾ വരണം, അതായത് ആ മതത്തിലുള്ള ആൾക്കാർ അതിനനുസരിച്ച് സംസാരിക്കണം. നിങ്ങളിപ്പോ ചെയ്യുന്നത് ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശം ഞാൻ സംസാരിക്കാൻ പോണത് ക്രിയേറ്റർ എന്നുള്ള അതിന് സമയം മതിയാവില്ല ബ്രദർ. ദൈവത്തെ മാത്രമാണ് ഉദ്ദേശിച്ചത്, പറ്റി പറയാൻ റെഡിയാണ്. പക്ഷേ നിങ്ങള് ഇവിടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഉള്ള സമയം കൊണ്ട് എനിക്ക് പറ്റണമെന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ മുന്നിൽ പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം സമയം പരിമിതമാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓരോ മതങ്ങളും പല മതങ്ങളും എല്ലാ മതങ്ങളും അവർക്ക് വിശ്വാസം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, എനിക്ക് ക്ലിയർ അല്ല. ഹലോ, ജയഹർബായിന്റെ വോയിസ് ക്ലിയർ അല്ല. എന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വോയിസ് ബ്രേക്ക് ആയിട്ടായിരുന്നു. ഹലോ, മോഡറേറ്ററുടെ ശബ്ദം ഒട്ടും വ്യക്തമല്ല, നോക്കണം. ഹലോ, ക്ലിയർ അല്ല. ഹലോ, മോഡറേറ്ററുടെ ശബ്ദം ഒട്ടും വ്യക്തമല്ല, ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണ്. എന്താണ് കാര്യം അറിയാം? എനിക്ക് സംസാരിക്കാൻ അനുമതി ഉണ്ടോ? എനിക്കറിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഈ ഇപ്പൊ ക്രിയേഷനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ ക്രിയേഷൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു.
അപ്പൊ പുള്ളി പറഞ്ഞു ഇത് വീണ്ടും അതേ കാര്യം തന്നെയാണ് പുള്ളി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം തനിയെ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. തനിയെ തന്നെയാണ് ഉണ്ടാകുന്നത്, എല്ലാം തനിയെ തന്നെയാണ് ഉണ്ടാകുന്നത്, പ്രപഞ്ചം തന്നെ നോക്കിയാലും എല്ലാം തനിയെയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾ ഇതിന്റെ പ്രൈം കോസ് ആയിട്ട് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ കാരണം തൊട്ടടുത്ത ഘട്ടത്തിൽ നിലനിൽക്കില്ല. അത് ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ കാര്യം തന്നെ പറഞ്ഞിരുന്നു. പ്രപഞ്ചം ഇപ്പൊ തുടങ്ങിയത് സപ്പോസ് നമ്മൾ ഒരു കാരണമായിട്ട് ബിഗ് ബാങ് പറയുകയാണെങ്കിൽ, ആ ബിഗ് ബാങ്ങിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന സിംഗുലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥ പിന്നീട് പ്രപഞ്ചത്തിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ആ ഒരു കാരണം ഇപ്പൊ നിലനിൽക്കുന്നില്ല, സിംഗുലാരിറ്റി ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ നിലനിൽക്കുന്നില്ല. ഇപ്പൊ ഉള്ളത് ഈ പ്രപഞ്ചം എന്നുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് കാരണം ഇതിന് തൊട്ടു മുന്നേയുള്ള ഏതവസ്ഥയായിരുന്നു, അതാണ് ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇവിടെയുള്ള സമവാക്യങ്ങളുടെ ഇവിടെയുള്ള കണ്ടീഷൻസിന്റെ ഭാഗമായി ആ സിംഗുലാരിറ്റി മാറിക്കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും സിംഗുലാരിറ്റി കഴിഞ്ഞ് ഓരോ ഘട്ടത്തിലും ഉരുത്തിരിഞ്ഞ ദ്രവ്യത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങളും അതിന്റെ ഡൈമെൻഷൻസും എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, അതിനകത്ത് ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്വഭാവമല്ല ഇപ്പൊ പ്രപഞ്ചം കാണിക്കുന്നത്. ഇപ്പൊ കാണിക്കുന്ന പ്രപഞ്ചം ഈ തണുത്തുറഞ്ഞ ഡാർക്ക് ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം, കുറച്ച് സ്റ്റാർസും ഒക്കെ ഉള്ള ഈ പ്രപഞ്ചം ആയിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത്. ഇതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമ്മൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഏതൊരു വസ്തുവിന്റെയും ഏതൊരു സാഹചര്യത്തിന്റെയും കാരണം അന്വേഷിച്ചു പോകുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞു വരുന്നവ ആ വസ്തുവിന്റെ കാരണമല്ല. അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇപ്പൊ വെള്ളം തന്നെ എടുക്കുകയാണ്, ഫോർ ദ സേക്ക് ഓഫ് റീട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണ്, വെള്ളത്തിന്റെ കാരണം ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് പറഞ്ഞാലും ഹൈഡ്രജനും ഓക്സിജനും ചേരുന്ന എല്ലാ കോമ്പിനേഷനും വെള്ളമല്ല, ഹൈഡ്രജൻ പെറോക്സൈഡ് ആവാം. ഇനി ഹൈഡ്രജന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ അതിന്റെ അറ്റോമിക് സ്ട്രക്ചർ ആണ്, ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണ്. അപ്പൊ ഒരു പ്രോട്ടോൺ ആണോ അപ്പൊ വെള്ളത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അല്ല. പ്രോട്ടോൺ ക്യാൻ ബി ദ കോസ് ഫോർ മെനി അതർ കോമ്പിനേഷൻസ് ഓർ അറ്റോമിക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ അല്ല. പ്രോട്ടോണിന്റെ പുറകിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും അതിന്റെ എന്താ പറയുന്നത്, ഇപ്പോൾ ക്വാണ്ടം ഫീൽഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ക്വാണ്ടം ഫീൽഡ് അല്ല വെള്ളം ഉണ്ടാക്കിയത്, ക്വാണ്ടം ഫീൽഡ് അല്ല യഥാർത്ഥത്തിൽ ഹൈഡ്രജനും അല്ലെങ്കിൽ ഓക്സിജനും ഉണ്ടാക്കിയത്. പക്ഷെ അതിന്റെ ഒരു പരിണതിയാണ്, അതിന്റെ ഒരു ഇവല്യൂഷനാണ്. ഇനി നമ്മൾ ക്വാണ്ടം ഫീൽഡാണ് കാരണം എന്ന് പറയാൻ പറ്റത്തില്ല, വെള്ളത്തിന്റെ കാരണം. അത് അങ്ങനെ പറയുന്നത് കാര്യമില്ല, കാര്യം അതൊക്കെ മാറിപ്പോയി, അതൊക്കെ ആ വസ്തുവിലെ ആ അറ്റോമിക് സ്ട്രക്ചറിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാരണം കണ്ടെത്താനായിട്ട് പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണോ ആ കാരണം അതിപ്പോ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഈ അവതരിപ്പിക്കുന്ന ദൈവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, അത് താത്വികമായി ലോജിക്കലായിട്ട് തെറ്റാണെന്ന് മാത്രമല്ല, അതേ ലോജിക്ക് വെച്ച് തന്നെ അത് നിലനിൽക്കുന്നില്ലെന്നും വരുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം എന്തായിരുന്നു, ഇതെല്ലാം തനിയെ ഉണ്ടാകുന്നു എന്ന് എങ്ങനെ പറയും? ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി, അതിനകത്ത് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പുള്ളി ഒരു ഒരു കഥയിൽ വിശ്വസിക്കുന്നുണ്ട്, ഒരാൾ ചെയ്തു. പിന്നെ പുള്ളി പറഞ്ഞാൽ ഒരു തെറ്റുണ്ട്. ആ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുന്ന് ഒരു സുഹൃത്ത് ജാഫറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിച്ചു അങ്ങനെ പല ദൈവങ്ങളില്ല, മൾട്ടിപ്ലിസിറ്റി ഓഫ് ഗോഡ്സ്. അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അപ്പൊ ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഗോഡ്സ് വരുമ്പോ ആ എന്തുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച, ഉദാഹരണമായിട്ട് ബ്രഹ്മാവും യാഹുവെയൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന സാധനം പിന്നെ വീണ്ടും വന്ന് ഇദ്ദേഹം സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ, കളി കഴിഞ്ഞല്ലോ, പിന്നെ അദ്ദേഹം വന്ന് പന്തെടുത്ത് വെച്ച് ഗോളടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇപ്പൊ കളി കഴിഞ്ഞു. അപ്പം അവിടെ അദ്ദേഹം പറഞ്ഞു അത് എല്ലാവർക്കും ക്രിയേറ്റർ ഉണ്ടാവും, എന്നാൽ എല്ലാവർക്കും ഒരു ക്രിയേറ്റർ ഉണ്ടാവില്ലേ? അങ്ങനെയില്ല. ഇപ്പൊ പല മതങ്ങളിലും ക്രിയേറ്റർ ഇല്ല. ഇപ്പോ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ഹിന്ദു അവരുടെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതന്നെ അദ്വൈതമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ പൂർണ്ണം എന്നുള്ള ആ ഒരു ശ്ലോകം തന്നെ നിങ്ങൾ കേൾക്കുക. ഇതിവിടെ ഉള്ള സാധനമാണ്, ഇത് ആരും ഉണ്ടാക്കിയില്ല. ഒരു ഉണ്ടാക്കർ ആവശ്യം ഹിന്ദുമത ഫിലോസഫി അനുസരിച്ച് ആവശ്യമില്ല. അങ്ങനെ പല മത ഫിലോസഫികളിലും ഈ ഉണ്ടാക്കർ ആവശ്യമില്ല. ഉണ്ടാക്കർ ആവശ്യമായിട്ട് വരുന്നത് ബേസിക്കലി സെമറ്റിക് റിലീജിയസ് കൺസെപ്റ്റ് ആണ്. അങ്ങനെ എല്ലാ മതങ്ങളിലും ഉണ്ടാക്കർ ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദവും തെറ്റാണ്. താങ്ക് യു. ഈ ലോകത്ത് ഇന്ന് ലോകത്ത് രാകേഷ് ഒരു മിനിറ്റ്, കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഓക്കെ അടുത്ത സുനീറയിലേക്ക് പോവാം. സുനീറ ആരോടാണെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചോളൂ. ഒരു കാര്യം അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. നേരത്തെ വിളിച്ചപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു, അപ്പൊ എനിക്ക് എന്റെ ഓക്കെ ചെറിയ കാര്യം, ഒരു 30 സെക്കൻഡ്സിന്റെ കാര്യം. ഹലോ, ഓക്കെ കേൾക്കാം കേൾക്കാം. ഹലോ, അതായത് ഇവിടെ നമ്മൾ ഈ ഈ ടൈറ്റിൽ അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുന്ന ഈ ടൈറ്റിൽ ഇട്ടപ്പോ നമ്മുടെ ആമുഖ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അള്ളാഹു എന്ന് പറയുന്ന ഈ ഈ ദൈവ കഥാപാത്രം ഇത്
ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹു ആയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ അതിനെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു പൊതു ദൈവത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ഒരു പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിക്കും, ആ രീതിയിൽ അള്ളാഹുവിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. രണ്ടു തരം ദൈവ എക്സാമ്പിൾസ് അല്ല എക്സ്പ്ലനേഷൻസ് ആണ് ഡെഫിനിഷൻ ആണ് ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടനമാണ് സത്യത്തിൽ ആ ചോദ്യം ചോദിച്ച വ്യക്തി ഇവിടെ ചെയ്തത്. എന്തായാലും അതിന് കൃത്യമായ മറുപടി ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ വ്യക്തമാണ്. നമുക്ക് സുനീറയിലേക്ക് പോവാം. സുനീറ ആരോടാണെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചു. ഞാനിത് മുഴുവൻ കേട്ടിട്ടില്ല, പക്ഷെ ഈ ഒരു ഇതിന്റെ ഈ പിന്നെ തലക്കെട്ട് കണ്ടപ്പോൾ അത് വെച്ചിട്ടും പിന്നെ കൊറോണ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ആരോ പറയുകയും ചെയ്തു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പിന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ പിന്നെ മരണമില്ല, രോഗമില്ല, അങ്ങനെയുള്ള ഒരു ഓഫർ ഒന്നും എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും എവിടെയും കേട്ടിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചത് നിങ്ങൾ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഒരൊറ്റ ഒരു അദൃശ്യ ശക്തി തന്നെയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ. എല്ലാം ആ ഒരു കൺട്രോളിൽ തന്നെയാണ് നീങ്ങുന്നത്. അത് സയൻസ് ആവാം, ഈ പറയുന്ന സയൻസ് എല്ലാം ചേർന്നത് തന്നെയാണ് ഈ ഗോഡ് എന്ന് പറയുന്നത്. എന്താ, എല്ലാം ഒരു സയൻസിൽ തന്നെയാണ്. ഒരു ഇപ്പോ നമ്മുടെ ഭ്രമണപഥത്തിൽ കോടാനുകോടി ഗ്രഹങ്ങൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്, അത് എവിടെയും കൂട്ടിയിടിക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ നിങ്ങളുടെയൊക്കെ അടുത്തുള്ള പലരെയും നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇപ്പൊ മാതാപിതാക്കളെ അവരുടെ അനാദരവ് കാണിക്കുക, അവരെ ബഹുമാനിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ക്രൂരമായ നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് അയാൾക്ക് അത് കിട്ടുന്നുണ്ട്. അയാളുടെ വാർദ്ധക്യത്തിലെങ്കിലും അയാൾക്ക് അത് തിരിച്ചു കിട്ടിയിരിക്കും. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് നമ്മളിവിടെ എല്ലാ കഷ്ട ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും, അല്ലാതെ ദൈവം അങ്ങനെ ഒരു ഓഫർ തന്നിട്ടില്ല എന്ന് മാത്രം ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആരോടെങ്കിലും ആണോ ചോദ്യം? ഓക്കെ, ഒരു അസ്ട്രോണമി എൻതൂസിയാസ് എന്നുള്ള ഒരു കാര്യം മാത്രം ഞാൻ ഫാക്ച്വൽ എറർ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഗ്രഹങ്ങൾ കൂട്ടിയിടിക്കുന്നുണ്ട്, സ്ഥിരമായി നടക്കുന്ന ഒരു പ്രതിഭാസം കൂടിയാണ്, അതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. ആർക്ക് വേണോ ഉത്തരം പറയാം? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ പറയട്ടെ. നിങ്ങളെ ചോദ്യം നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഈ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ഭൂമിയിൽ അനുഭവിച്ചതിന് ശേഷം മനുഷ്യന്മാർ പോകുന്നില്ല, നിങ്ങളെ വിശ്വാസം തെറ്റാട്ടോ. കാരണം എന്താന്ന് വെച്ചാല്, ഭൂമിയിൽ സമാനതകളില്ലാത്ത ക്രൂരതകൾ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ്. കാരണം യുദ്ധസമയത്ത് ജൂതക്കുട്ടികളെ അടിവസ്ത്രങ്ങൾ അഴിച്ചു നോക്കി ഗുഹ്യഭാഗത്ത് രോമുണ്ടോ ഇല്ലയോ എന്ന് നോക്കി വെട്ടിക്കൊന്നു എന്ന് അബൂ ഹുറൈറ വളരെ കൃത്യമായിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയെത്രയോ ക്രൂരതകൾ. അതേപോലെ തന്നെ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകൾ കുത്തിയിരുന്ന് കരയുമ്പോൾ പോയിട്ടോള വായിൽ മണ്ണ് വാരിയിടുന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഉണ്ട്, തെളിവുണ്ട്, കാണിച്ചു തരാം. വേണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാൽ മതി. അങ്ങനെ ധാരാളം ക്രൂരതകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിരുന്ന് മുഹമ്മദ് അത്രക്കങ്ങടെ അനുഭവിച്ചിട്ടൊന്നല്ല മരിച്ചത്. മുഹമ്മദ് ജൂതസ്ത്രീ വിഷം കൊടുത്തു, അതിന്റെ ചെറിയ ഇതുമായിട്ട് മുഹമ്മദ് അങ്ങനെ ജീവിച്ചു മരിച്ചു എന്നുള്ളൂ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞല്ലോ ഇതെല്ലാം സൃഷ്ടിച്ചതിന്റെ ബേക്കിൽ ഒരു ചങ്ങായി ഉണ്ട് എന്ന്. അങ്ങനെ ഒരു ചങ്ങായി ഉണ്ട്, ആ ചങ്ങായിനാണ് നിങ്ങൾ പഠിച്ചോൺ അല്ലെങ്കിൽ അള്ളാഹു എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ചങ്ങായിന്റെ അത്ര മരമണ്ടനായിട്ടുള്ള വേറൊരു ചങ്ങായി ലോകത്തുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, എന്റെ കൈമ ഞാൻ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. കാസിയോ എന്നാണ് ഈ വാച്ചിന്റെ പേര്, ഇതൊരു ജപ്പനീസ് കമ്പനിയാണ്. അപ്പൊ ഈ വാച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വാച്ച് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അതിന്റെ എലമെന്റ്സ് വേർതിരിച്ചാൽ കുറച്ച് ഗ്ലാസ് ഉണ്ട്, കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ കുറച്ച് മറ്റെന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. ഈ വാച്ചിന്റെ നിലനിൽപ്പിന് ഈ സാധനങ്ങൾ എല്ലാം അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ മൊബൈൽ ഫോൺ, റെഡ്മി എന്ന് പറയുന്ന ഒരു ഷാവോമി എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയാണ് നിർമ്മിച്ച, വേണ്ട എല്ലാ വസ്തുക്കൾക്കും പ്രയോജനങ്ങളുണ്ട്. ഗ്ലാസ് ഉണ്ട്, അതില്ലെങ്കിൽ വർക്കാവൂല. ബാറ്ററി ഉണ്ട്, അതില്ലെങ്കിൽ വർക്കാവൂല. വയറുകൾ ഉണ്ട്, അതില്ലെങ്കിൽ വർക്കാവൂല. അങ്ങനെ അങ്ങനെ. ഇനി സുനീറാത്താന്റെ ശരീരത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുക. നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ ഇന്ന് നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത ധാരാളം സംഗതികൾ കാണിച്ചു തരാനായിട്ട് സാധിക്കും. അതിന് ഹ്യൂമൻ വെസ്റ്റീജിയാലിറ്റി എന്ന് പറയും. അതായത്
ഇപ്പൊ ഉദാഹരണത്തിന് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഓർഗൻ ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാരിൽ നിപ്പിൾസ് മുലചെട്ടുകൾ, പുരുഷന്മാരിലാണ് സ്ത്രീകളിലല്ല. ഇങ്ങനെ ധാരാളം സംഗതികൾ ശരീരത്തിൽ കാണിച്ചു തരാനായിട്ട് പറ്റും. ഹ്യൂമൻ വെസ്റ്റീജിയാലിറ്റി എന്ന് പറയുന്ന വലിയൊരു മേഖല തന്നെ ഉണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്, ഈ ഷാവോമി എന്ന് പറയുന്ന കമ്പനിയിൽ ഇരുന്നു കൊണ്ട് ഫോൺ നിർമ്മിച്ച ഒരു ചൈനീസ് എഞ്ചിനീയറുടെയോ, അല്ല എന്നുണ്ടെങ്കിൽ കാസിയോ എന്ന് പറയുന്ന കമ്പനിയിൽ ഇരുന്നു കൊണ്ട് എന്റെ വാച്ച് നിർമ്മിച്ച ജാപ്പനീസ് എഞ്ചിനീയറുടെയോ ബുദ്ധിയില്ലാത്ത വെറും മണുക്കൂസനായ ഒരു പടച്ചോനാണ് അങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടെങ്കിൽ മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് വിഭവങ്ങളുടെ ധാരാളിത്തം പരിണാമത്തിന് അനുവദിക്കപ്പെടില്ല. ഇവിടെ കാണിച്ചിരിക്കുന്നത് വിഭവങ്ങളുടെ ധാരാളിത്തമാണ്. പല സാധനങ്ങൾ വേണ്ടത് വേണ്ടാത്തതെല്ലാം കയറ്റി വെച്ചിട്ടാണ് മനുഷ്യനെ വിട്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പടച്ചോനാണെന്ന് പറയുമ്പോൾ സുനിറത്ത നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. പടച്ചോനെ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയ ബേജാറുണ്ടായില്ല, അതുകൊണ്ട് പറഞ്ഞൊന്നില്ലോ. നന്ദി. വ്യക്തമാണ്. നമുക്ക് നൗഷാദിലേക്ക് പോവാം. അടുത്ത ചോദ്യം നൗഷാദിന്റെയാണ്. നൗഷാദ് ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. നൗഷാദ് അൺമ്യൂട്ട് ചെയ്തോളൂ. എനിക്ക് നെറ്റ് കവറേജ് കുറച്ച് കുറവാണ്. വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. ചോദിക്കാനുള്ളത് ഷാരോണിനോടും ലിയാഖത്തിനോടുമാണ്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതിൽ ഇവിടെ പാനലിന്റെ മറ്റു കാര്യങ്ങൾക്ക് ഒരാൾക്കും അതിൽ ഉത്തരവാദിത്വമില്ല. ഇത് പൂർണ്ണമായും ഞങ്ങളുടെ ഉത്തരവാദിത്വം പറയുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്കിവിടെ അഭിപ്രായം പറയുന്നതിൽ എന്തെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ വല്ല സ്ഥലത്തിന് വല്ല ഇണ്ടാക്കുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ നാട്ടില് ഈ എക്സ് മുസ്ലിംകൾ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ ഇവിടെ ഈ പാനലിലുള്ള ആളുകളും ഇൻവോൾവ് വളരെയധികം കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രമാത്രം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കാൻ പറ്റുന്നത് അതിന് ഈ കേരളത്തിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലേ? അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലിയാഖത്ത് പറഞ്ഞോളൂ. ഞാൻ പറയാം. ഞാൻ അങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ വെച്ചത്, ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഉമ്മത്തിന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരത്തിൽ എവിടെയെങ്കിലും വൈകാരികമായി നമ്മൾ മുന്നോട്ട് പോയാലോ, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ കൺട്രോളിന് അപ്പുറത്തേക്ക് നമ്മളുടെ വാക്കുകൾ പോയാലോ ഒക്കെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതെ ഗ്രൂപ്പിൽ എനിക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് ചോദ്യം എന്തായിരുന്നു? എക്സ് മുസ്ലിംസ് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. എക്സ് മുസ്ലിം വളർന്നു വരുന്നുണ്ട്, അവരുടെ എണ്ണം കൂടുന്നുണ്ട്. വളർന്നു വരാൻ മീൻസ് അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ മതനിരാസം അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും വിശ്വാസിയായി അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ അത് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മൗനിയായിട്ടിരിക്കാൻ അല്ലെങ്കിൽ കപടനായിട്ട് ജീവിക്കാൻ എനിക്ക് മേലെ പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ അതിനെ നമ്മൾ മറികടന്നിട്ടുണ്ട്, എനിക്ക് അതിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കഴിയാത്ത ജീവിത സാഹചര്യം നിലനിൽക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ നമുക്കറിയാം. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു പൗരന് ജീവിക്കാൻ ഭരണഘടന കൊടുക്കുന്ന മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിൽ ഇവിടെ എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാത്രമല്ല മതമില്ലാതെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അസാൻമാർഗിക ജീവിതം നയിക്കുന്നവരാണെന്നും അവര് സമൂഹത്തിന് ആകെ ഭീഷണിയാണെന്നും അവര് വിഷമാണെന്നും പറയുന്ന തരത്തിൽ ഇവിടെ ഒരു ഭാഗത്ത് ഇത് നടക്കുകയും ഇപ്പൊ ഞാനോ ആരിഫോ പോലെയുള്ള പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസ് ആയിട്ട് വന്ന ആളുകൾ കൊല്ലപ്പെട്ടാൽ പോലും അവരൊരു തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള പരിഗണന അർഹിക്കാത്ത ഒരു വിഭാഗമാണെന്നുള്ള ഒരു ബോധം വിശ്വാസികൾക്കിടയിൽ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെതിരെ സാധ്യമായിട്ടുള്ള പോരാട്ടം നടത്തുക എന്നുള്ളത് എനിക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ എന്റെ ബാധ്യതയായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ചോദ്യത്തിനകത്ത് വിട്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അല്ല, എൻ്റെ ചോദ്യത്തിൽ ലാസ്റ്റ് ഞാൻ ചോദിച്ചത്, അതായത് ഈ കേരളത്തിലെ ഇന്നത്തെ അതായത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഇത്രമായി വിശാലമായ ഒരു ഗ്രൗണ്ട് നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ തരുന്നില്ല എന്നുള്ളതാണ്. അത് ഒരുപാട് കാലത്തെ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക
പിന്നെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുന്നതോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടെ ജീവിച്ചിരിക്കുന്നതോ കൊണ്ടാണ് അങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരുപാട് കാലത്തെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ഒരു മാറ്റത്തിന്റെ ഒക്കെ ഫലമായിരിക്കാം ഒന്ന്. രണ്ടാമത് പണ്ടത്തെ പോലെ അല്ല, ഇപ്പോ ടെക്നോളജി വർദ്ധിച്ചു, ആളുകൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്പേസ് ഉണ്ട്, പഠിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ ഈ പരിപാടി നടക്കുമ്പോൾ പോലും വളരെ പിന്നെ തെറ്റായിട്ടുള്ള രീതിയിൽ ഇവിടെ ഇപ്പം മതമില്ലാത്തവർ പറയുന്ന പല ആർഗ്യുമെന്റ്സിനെയും തെറ്റായ രീതിയിൽ പിന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഇതാണ് യുക്തിവാദമെന്ന് വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് സ്വതന്ത്ര ചിന്ത, ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കും, കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകും എന്ന രീതിയിലാണ് ഇവർ ഇതിനെ പ്രതിരോധിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കാത്തൊരു കാലം ഇവിടെ ഉണ്ടാവുന്നു. ആർക്കും പോയി അന്വേഷിക്കാനും വിവരങ്ങൾ കണ്ടെത്താനും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒരാളെ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നാട്ടുകാർ അറിയുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിന്റെ കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അത് ഇനിയും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടികൾ, ഒരു കാര്യം കൂടി പറയാം, അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത്, നമ്മൾ പറയുമ്പോ എല്ലാം കൂടെ പറയണല്ലോ, പൊളിറ്റിക്കൽ പാർട്ടികൾ നമ്മളെ പോലെയുള്ള ആളുകളെ, മതം ഉപേക്ഷിച്ച് വരുന്ന ആളുകളെ ഒരു തരത്തിലും അംഗീകരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അവരോട് പിന്നെ അവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയോ ചെയ്യുന്ന ഒരു സംവിധാനമില്ല. പല രാഷ്ട്രീയ പാർട്ടികളും മതം ഉപേക്ഷിച്ചവനോ മതത്തെ വിമർശിക്കുന്നവനോ ആണെങ്കിൽ അവരെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ അവിടുന്ന് ഒറ്റപ്പെടുത്താനോ ഒഴിവാക്കാനോ ഒക്കെ ശ്രമിക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും മതവിമർശകരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവര് ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മതവിമർശനം നടത്താം എന്ന മൗഢ്യം ഒന്നും എന്തായാലും എനിക്കില്ല. ഹൈഫ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം തന്നെ ഈ ടൈറ്റിലാണ് അള്ളാഹു ഒളിവിലാണെന്നുള്ളത്. നിസാറ് ചോദിച്ചിരുന്നു അതിനെ കുറിച്ച്, അതിനൊരു വ്യക്തമായിട്ടുള്ള ആൻസർ ഒന്നും എനിക്ക് തോന്നിയില്ല, അത് പറഞ്ഞത് വ്യക്തമായിട്ടുള്ള ആൻസർ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതില് നമ്മൾ ഏതാണ്, ഞാനൊരു വിശ്വാസിയാണ്, അപ്പൊ നമ്മൾ ഈ വിശ്വാസികളെ ഇതില് വല്ലാണ്ട് നിൽപ്പിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുനീറത്തിനെ തട്ടി, നിസാറിനെ തട്ടി, ഇനി ചിലപ്പോൾ എന്നെ തട്ടുമായിരിക്കും, അപ്പൊ ബാക്കിയുള്ളവരാണ് ഇതിലുള്ളത്. എന്നിരുന്നാലും ഞാൻ പറയാം, അപ്പൊ നിസാറ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് കിട്ടിയിട്ടില്ല. അള്ളാഹു ഒളിവിലാണെന്ന് പറഞ്ഞ ഇസ്ലാം മതപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്ന എന്താണ്, അള്ളാഹു ആണ് ഞങ്ങളുടെ ക്രിയേറ്റർ. പക്ഷെ ഹിന്ദു മതപ്രകാരം എന്താണ്, മറ്റു ദൈവങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹു തന്നെയാണ് എല്ലാരും സൃഷ്ടിച്ചതെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി ഷാരോണിലേക്ക് വരുന്നു. ഷാരോൺ പറഞ്ഞത് മുഹമ്മദ് എന്ന് പറഞ്ഞു, അത് ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി ആണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അല്ലെങ്കിൽ പറയാട്ടോ, അതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചിടത്തോളം അദ്ദേഹത്തിനെ കുറിച്ച് മോശമായിട്ട് ഒരു ഹദീസിലും എഴുതിയിട്ടില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഉപദ്രവിച്ചെന്നോ സ്ത്രീകളെ കാണുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല, ഞാനും 12 വർഷം മദ്രസ പഠിച്ചത് തന്നെയാണ്, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഷാരോൺ പറഞ്ഞ എന്താ, വാച്ചില് ആണുങ്ങൾക്ക് എന്തിനാണ് നിപ്പിൾസ് എന്നുള്ളതാണ് അല്ലേ. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു വാച്ചിന്റെ കേസ് ആയിരുന്നു. ഈ വാച്ചിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വാച്ചിൽ എന്താണ്, സാധാരണ ഒരു വാച്ച് കാണുമ്പോൾ അതിൽ നീഡിൽസ് മാത്രം മതി ശരിക്കിനും, ഒരു സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മാത്രം മതി. പക്ഷെ വാച്ചിൽ അതാണോ, അല്ല, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ. അതൊന്നും കൂടെ നമുക്ക് ഭംഗി കൂട്ടത്തുള്ളൂ, ഒരിക്കലും ആ വാച്ചിന്റെ മനോഹാരിതത്തെ കുറയ്ക്കില്ല, അതൊന്നും കൂടെ ഭംഗി കൂട്ടും. പിന്നെ ആണുങ്ങളെ കേസ് എടുക്കുക, ആണുങ്ങളെ കേസ് എന്താ ചോദിച്ചാൽ നിപ്പിൾസിന്റെ. അപ്പൊ ആ നിപ്പിൾസിന്റെ കേസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ കുറെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പൊ സപ്പോസ് ഇതിപ്പോ ആദ്യം മെയിൽ ആയിരിക്കുമ്പോ ഈ നിപ്പിൾ ഇല്ലാന്ന് വിചാരിക്കാം, അതിന് ഫീമെയിൽ ആയി മാറണമെന്നുണ്ട്, അപ്പൊ എന്ത് ചെയ്യും, നിപ്പിൾ ഇല്ലല്ലോ. അപ്പൊ എന്താണ്, എന്തുകൊണ്ടും ആ സംഭവം അവിടെ നന്നായില്ലേ വന്നത്. അങ്ങനെയും കൂടി ചിന്തിക്കുക, എല്ലാം നെഗറ്റീവ് മാത്രമല്ല, രണ്ട് ഓരോ സംഭവത്തിനും രണ്ട് വശം ഉണ്ടാവും, അതും കൂടെ ചിന്തിച്ചിട്ട് പറയാം. ഓക്കെ, ഞാൻ തന്നെ ഉത്തരം പറയാൻ എന്നോടാണ് ചോദിച്ചത്, ഷാറൂൺ എന്നാണ് പറഞ്ഞത്. ഹലോ, ഹലോ, ഷാറൂൺ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ചോദ്യകർത്താവിന്റെ പേര്? ഐഫ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഐഫ ചോദിച്ച ചോദ്യങ്ങളിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ധാരാളം അബദ്ധങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാറേ, ഇപ്പോ നിപ്പിൾസിന്റെ കാര്യം പറഞ്ഞല്ലോ, നിപ്പിൾസിന്റെ കാര്യം പറയൊരു വേറെ കാര്യം പറയാം. അതായത് ഐഫ തത്ത എന്റെ വീട്ടിന്റെ ഇപ്പുറത്തെ ജനാർദ്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് ജാനകി എന്ന് പറയുന്ന ഒരു മോളുണ്ട്. ആ മോളെ പറ്റി നിങ്ങൾക്കറിയോ?
അറിയില്ല അറിയില്ലല്ലോ അറിയില്ല നിങ്ങൾ അറിയാത്തോണ്ട് ജനാർദ്ദനേട്ടന് ജാനകി എന്ന് പറയുന്ന മോളില്ല എന്നാണോ അല്ല ജനാർദ്ദനേട്ടന് ജാനകി എന്ന് പറയുന്ന ഒരു മോളുണ്ട് അത് അറിയാവുന്നവരുണ്ട് നിങ്ങൾക്കറിയില്ല അത് നിങ്ങളുടെ പരിമിതിയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു 12 കൊല്ലം മദ്രസിൽ പഠിച്ചു എന്ന് എന്താ നിങ്ങൾ 12 കൊല്ലം മദ്രസിൽ പഠിച്ചത് 12 കൊല്ലം മദ്രസിൽ പഠിച്ചുകൊണ്ട് കാര്യമില്ല 120 കൊല്ലം മദ്രസിൽ പഠിച്ചുകൊണ്ടും കാര്യമില്ല സ്വതന്ത്രമായി ചിന്തിക്കുക പിന്നെ എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു നെഗറ്റീവായിട്ട് കാണുക എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദ്യം ചോദിക്കുക സംശയിക്കുക എന്നാണോ അങ്ങനെയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ പറയും പുണ്യം എന്നുള്ള വാക്കിൽ വിശ്വസിക്കുന്ന കൊണ്ടല്ല പറയുന്നത് ഏറ്റവും വലിയ സുഹൃത്തം കാരണം നിങ്ങൾ ഒരു സംശയം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ബഹുമാനിക്കാണ് എണീച്ചിന്ന് ബഹുമാനിക്കാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ബഹുമാനിച്ചിട്ടുള്ളവരാണ് മനുഷ്യ സമൂഹത്തിനെ മുന്നോട്ട് നയിച്ചത് അല്ലാതെ എല്ലാത്തിലും നെഗറ്റീവ് കണ്ടൂടെ ആശരി എന്നാ പിന്നെ ഓൻ പറഞ്ഞതും കേട്ട് എന്നാ പിന്നെ ഇവൻ പറഞ്ഞതും കേട്ട് മൂടൊക്കെ കുത്തിയിരിക്കാം എന്ന് പറഞ്ഞ ലോകം മുമ്പോട്ട് പോകില്ല സംശയിച്ചവർ കാരണമാണ് ലോകം മുമ്പോട്ട് പോയത് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇനി ഹദീസുകളിൽ മുഹമ്മദ് ചെയ്ത ക്രൂരകൃത്യങ്ങളെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ക്രൂരതയുടെ തോത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റാലിൻ ഹിറ്റ്ലർ ലെവലിൽ പോയിട്ടുള്ള ഒരു ചങ്ങായിയാണ് മുഹമ്മദ് എന്നാണ് അയിന് ബുഹാരിയുടെയും മുസ്ലിമിന്റെയും സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ തന്നെ ധാരാളമാണ് പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് എന്താണ് എല്ലാത്തിനും നെഗറ്റീവായിട്ട് കണ്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ പറ്റൂല എടുക്കുക വായിക്കുക നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തോന്നുക ചോദിക്കുക ആരോട് സ്വന്തം തലച്ചോറിനോട് തലച്ചോറ് അത് നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് അല്ലാതെ അയ്യോ ഇത് നെഗറ്റീവാണ് അയ്യോ അങ്ങനെ എല്ലാം നെഗറ്റീവായിട്ട് കണ്ടുകൂടാന്ന് പറഞ്ഞാൽ അത് നടക്കൂല അപ്പൊ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാത്തോണ്ട് അത് ഇല്ലാന്നല്ല കേട്ടോ അങ്ങനല്ല അമേരിക്കയിൽ ന്യൂജേഴ്സി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നിങ്ങൾക്കറിയായിരിക്കും ശതാടുണ്ട് അതുപോലെ മുമ്പ് ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഹദീസുകളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് ശരി ആരെ തട്ടിയിട്ടില്ല അവരെല്ലാം ചോദിച്ച് ഉത്തരം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യാറുള്ളത് അപ്പൊ ആ തെറ്റിദ്ധാരണ മാറ്റും ഓക്കെ ഇനി അടുത്ത ആളിലേക്ക് പോവാം നാസർ നാസർ ചോദിച്ചോളൂ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കൂ ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ആരോടാണ് ചോദ്യം പറഞ്ഞിട്ട് ചോദിക്കൂ ഓക്കെ ഞാൻ ഈ ആരിഫ് എന്ന് പറയുന്ന വ്യക്തിയോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം എന്നെ പെട്ടെന്ന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യരുത് ഞാൻ ഒരു മിനിറ്റ് നാസർ ഇവിടെ ആരെയും പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ടില്ല ചോദ്യങ്ങളെല്ലാം കേട്ട് അവർ ഉത്തരം പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് താഴേക്ക് മാറ്റുന്നത് ഈ ക്ലബ് ഹൗസ് എന്ന പ്ലാറ്റ്ഫോമിനകത്ത് അതായത് ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സ്പീക്കേഴ്സ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് സ്പീക്കേഴ്സിന്റെ എണ്ണം നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മാത്രമല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് ബഹളമായി കഴിഞ്ഞാൽ അത് അത് കേൾക്കുന്നത് അരോചകമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യുക ക്രോസ് ടോക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ആരോടാണെന്ന് ചോദിച്ചിട്ട് ചോദിച്ചോളൂ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു സഹോദരി വന്ന് ചോദിച്ചു അവർക്ക് അതിനെ വീണ്ടും അദ്ദേഹത്തോട് ഒരു പ്രതിചോദ്യം ചോദിക്കാനുണ്ടല്ലോ നിങ്ങൾ അതിന് അനുവാദം കൊടുക്കാതെ റിമൂവ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് വരാം ഞാൻ ഈ ആരിഫ് എന്ന് പറയുന്ന വ്യക്തിയോടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ പറഞ്ഞു ഇസ്ലാം ദൈവീകമല്ല എന്ന് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിന് പ്രൂഫ് നൽകാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ ദൈവികമായ എന്തോ ഒന്ന് വേറെ ഉണ്ടോ ചോദ്യം കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പത്തെ വെച്ചിട്ടാണ് അപ്പൊ അത് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ആദ്യം ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട് അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ചർച്ച പോലും എടുക്കുന്നത് അതായത് അള്ളാഹു അല്ലാതെ വേറെ ഒരു ദൈവം ഇല്ല എന്നുള്ള ഒരു സാക്ഷ്യത്തിന്റെ പുറത്താണ് ഈ ചർച്ച തന്നെ അപ്പൊ അവിടെ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇസ്ലാം മതത്തിൽ ഈ പറയുന്ന ഒരു സ്ലോഗൻ ഉച്ചരിച്ചുകൊണ്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു മുസ്ലിമും ഒരു മുക്കാൽ യുക്തിവാദിയാണ് അല്ലെങ്കിൽ ഒരു മുക്കാൽ നിരീശ്വരവാദിയാണ് നമ്മൾ സമ്മതിക്കേണ്ടി വരും കാരണം ഈ സ്ലോഗൻ മുന്നിൽ വെക്കുമ്പോൾ അവിടെ ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു അവിടെ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ദൈവികത ഉള്ള സാധനം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം പോലും വരുന്നില്ല ആ ചോദ്യം അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുന്നു രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ കാര്യം അതായത് പിന്നെ അവിടെ നടക്കുന്ന ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രം അതിന് ഈ ദൈവികത എന്ന് പറയുന്ന കാര്യമുണ്ടോ അതല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രപഞ്ചാതീത ശക്തിയൊക്കെ എവിടെയും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഒരു ദൈവത്തിന് നമ്മൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഈ അള്ളാഹുവിനുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഈ പറഞ്ഞത് അതായത്
തികച്ചും മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ, സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ, ബാലവിരുദ്ധമായ കാര്യങ്ങൾ, യുദ്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ. ഒരു ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ കഥ അടിമുടി വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് അബു സുഫിയാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഓടിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് മറുപടി പറയുന്നത്? ഞാൻ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ഒരു കഥാപാത്രം, ഒരു അബു സുഫിയാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പിന്നാലെ ഓടി നടന്ന ഒരു ചരിത്രമാണ് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന മുഴുവൻ ഒരു ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക. ഈ ദൈവം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഈ പറയുന്ന ദൈവികത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയധികം ആളുകളെ കൊല ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്തുകൊണ്ട് ഇത്രയധികം ആളുകളുടെ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്? സിമ്പിളായിട്ട് അബു സുഫിയാനെ ഈ പറയുന്ന പോലെ ഒരു ദൈവത്തിനെ അങ്ങ് വിശ്വസിക്കാനുള്ള ഒരു അവസരം അങ്ങ് കൊടുത്താൽ പോരെ? അതിനു പകരം ഇതേപോലെ യുദ്ധങ്ങളിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഷിയ സുന്നി വൈര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ തുടങ്ങി വെച്ച ഒരു ദൈവത്തിന് ദൈവമാണ് എന്ന് പറയാൻ, ഈ പറയുന്ന അള്ളാഹു ഒരു ദൈവമാണെന്ന് പറയാൻ ഇവിടെ സാധിക്കില്ല. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം വളരെ സിമ്പിളായിട്ട് പറയുന്നു, മറ്റ് ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം പോലും പ്രസക്തമല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതോടുകൂടി തന്നെ വേറെ ദൈവമില്ല എന്നുള്ള കാര്യം അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഞാൻ പ്രഖ്യാപിച്ചതല്ല, ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്, അത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ദൈവത്തിന്, അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് ദൈവം എന്ന് പറയുന്ന ഒരു പ്രപഞ്ച സങ്കല്പം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? അതും നമ്മളിവിടെ പരിശോധിച്ചു, അതും ഇല്ലാന്ന് മനസ്സിലായി. ഇത് രണ്ടും ചേർത്താണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, അള്ളാഹുവിന് ദൈവം ദൈവികത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന് ദൈവികത എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. നോക്കൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇയാള് ഏതെങ്കിലും തരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇയാൾ ശ്രമിച്ചോ? ഇതാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇവര് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് അബു സുഫിയാന്റെ പിറകിൽ പോയി ഇവരുടെ പിറകിൽ പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവര് കുറെ ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് 100% ശരി എന്ന രൂപത്തിൽ ഇങ്ങ് എഴുന്നള്ളിപ്പിക്കാണ് ഇവർ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ലിയാഖത്ത് എന്ന് പറയുന്ന വ്യക്തിയും ഈ ആരിഫ് ചോദ്യം ചോദിക്കും. ആ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം, നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി മാത്രം എന്നുള്ളല്ലോ. ഞാനും പറയട്ടെ കുറച്ച്. നിങ്ങൾ സമയത്തില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ സമർത്ഥിക്കുക ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എപ്പോഴും അള്ളാഹു എന്നുള്ളത് ഒരു അറേബ്യൻ ഒരു കുലദൈവമാണ്, ഒരു ഗോത്ര ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പുറത്ത് നിങ്ങൾക്ക് മാന്യമായി നിങ്ങളോട് പറഞ്ഞു തരുന്നു അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ എന്തിനാണ് അടിമപ്പെട്ടിച്ചിട്ട് നിങ്ങൾ അത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ നോക്കൂ, ഭാഷ അറിയുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, സാമാന്യ ബോധമുള്ള ആളുകൾക്ക് അറിയാം, ലോകത്ത് മനുഷ്യർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഏക ആശയമാണ്. ഇപ്പൊ നമ്മൾ മലയാളത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സംഗതി തന്നെ നമ്മൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയിൽ ആ ശബ്ദത്തിൽ നമുക്ക് അവതരിപ്പിക്കാം. അതോടൊപ്പം തന്നെ ലോകത്ത് ഏത് ഭാഷയിലും നമ്മൾ പറയുന്നത് ഏകമാണ്. ഇതുപോലെ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്, ഒരു സമൂഹം സംസാരിച്ച ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ പറയുന്നതിനെ നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹു എന്ന വാക്കിന് അർത്ഥം പറയാറ്? നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇവിടെ തഫ്സീറിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു വരികയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കണമല്ലോ. നിങ്ങൾ നോക്കൂ, അറബികള് അള്ളാഹു എന്നുള്ള വാക്കിനെ അവര് ആ ഭാഷയിൽ ഉപയോഗിച്ചത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ഒരു ഏക മഹാശക്തിയെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ളത് അത് ഒരു ലോകത്ത് എല്ലായിടങ്ങളിലും ഏത് ഭാഷയിൽ സംസാരിക്കുന്നവനും ആ ഒരു മറ്റു ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും അതിന് ദ്വയാർത്ഥമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ മറ്റു വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റുള്ളതിലേക്ക് അതിനെ ചാർത്തി കൊടുക്കുന്നത് കൊണ്ടോ ആണ് മറ്റു ഭാഷയിലുള്ള ആളുകൾ പോലും അവരുടെ ഭാഷയിലുള്ള വാക്കിനെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു എന്നുള്ള വാക്കിനെ ഉച്ചരിക്കുന്നത്. ആ ശബ്ദം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ഒരു ഏക മഹാശക്തിയെ മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ വാക്കിനെ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളോട് 100 തവണ പറഞ്ഞു തന്നാലും അതിനെ മനോഹരമായിട്ട് അതിനെ അവതരിപ്പിച്ചു തന്നാലും നിങ്ങൾ പറയും ഇല്ല അത് കുലദൈവമാണെന്ന് പറയും. നിങ്ങൾ ഇവിടെ ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ മനുഷ്യ കുടുംബത്തോട് ചോദിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ചോദ്യമാണ്, വളരെ ലോജിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. വലയിൻ സഅൽതഹും മൻ സഹറ ശംസ വൽ ഖമറ ലയഖൂലുന്നൽ അസീസുൽ അലീം. അവിടെ അള്ളാഹു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, റബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യനോടുള്ള ചോദ്യമാണ് ഈ, ആരാണ് വലയിൻ മൻ സഹറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവ? നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാം കേട്ടോ, അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ആരാണെന്ന് മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും ലയഖൂലുന്നൽ അസീസുൽ അലീം, അതൊരു മഹാശക്തിയാണ് ജ്ഞാനിയാണ് എന്ന് പറയും എന്നാണ്. എന്താണ് ഇത്? ഒരു മലയാളിയോട് ചോദിച്ചാൽ അവൻ ആ വാക്കിന് എങ്ങനെയാണ് അർത്ഥം പറയുക? ഒരു ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാൽ അവൻ എങ്ങനെയാണ് അർത്ഥം പറയുക?
അപ്പോ ഈ വാക്കിനെ വളരെ മനോഹരമായിട്ട് മനുഷ്യന്റെ ബോധത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹു അള്ളാഹു ദൈവം എന്നുള്ളത് സഹോദര മനുഷ്യന്റെ ഉത്ബോധമാണ്. ഇപ്പൊ നേരത്തെ ആദിക്ക് നിങ്ങളുടെ ഒരു സഹോദരൻ ചോദിച്ചു തല മുട്ടാൻ പോകുമ്പോ ദൈവം എന്ന് പറയുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് നമുക്കത് നിഷേധിക്കുവാൻ പറ്റുക എന്നുള്ളത്. പ്രവാചകന്മാരാരും ദൈവം, ഞാൻ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട്. ലോകത്ത് ദൈവദൂതന്മാരാരും തന്നെ ഈശ്വരനുണ്ട്, ദൈവമുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നവരല്ല. അവർ ഉണ്ടെന്ന് പറയുന്ന സത്യത്തിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ആ മഹത്വത്തെ കുറിച്ചാണ് വേദങ്ങളെല്ലാം സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ, സമയം തരികയാണെങ്കിൽ ബാക്കി ഞാൻ പറയാം. ക്ലിയർ ആണ്, പറഞ്ഞോളൂ ആരിഫ്. വളരെ ക്ലിയർ. ലിയാഖത്തും ഫ്ലാഷ് ചെയ്യുന്നുണ്ട്, ലിയാഖത്തിനും പറയാം. അതെ അതെ, അല്ല നമ്മള് ഈ ചർച്ച തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു വെച്ച കാര്യം അതിലേക്ക് തന്നെയാണ് ഇപ്പൊ ഈ സുഹൃത്ത് വന്ന് വീണിരിക്കുന്നത്. അതായത് നമ്മളിവിടെ അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രത്തെ വെച്ച് സംസാരിക്കുമ്പോൾ ഇവര് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പണി ഇവിടെ ചെയ്യും. അത് തന്നെയാണ് ഇവിടെ കണ്ടത്. അതായത് അള്ളാഹു എന്ന് പറയുന്ന ഖുർആൻ പരിചയപ്പെടുത്തിയ ലാത്ത മനാത്ത ഉസ്സ എന്ന് പറയുന്ന മൂന്ന് പെൺമക്കള് ഉള്ള ഒരു ഗോത്ര ദൈവത്തെ കുറിച്ച് ഖുർആനിൽ തന്നെ പറഞ്ഞത് ഇദ്ദേഹം കാണാത്തതാണോ കണ്ടതായിട്ട് നടിക്കുന്ന കാണാത്തതായിട്ട് നടിക്കുന്നതാണോ എന്നേ നമ്മുടെ സംശയമുള്ളൂ. അപ്പൊ നമ്മളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അതിനെ അവിടുന്ന് മാറ്റി ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ട് പറയുന്നു. അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. നമ്മളെന്താ പറയുന്ന ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രം ആ ഗോത്ര ദൈവങ്ങളുടെ ഇടയിൽ 360 ആളുകൾ ഈ പറയുന്ന ഡയറ്റീസ് ഉള്ളതിന് അകത്ത് ഈ പറയുന്ന ആകാശ ഭൂമികളെ ഒക്കെ സൃഷ്ടിച്ച ഒരു ഡയറ്റി ആയിട്ട് തന്നെയാണ് അവരും പരിചയപ്പെടുത്തുന്നത്. അത് അവർക്ക് പുതുമയുള്ള കാര്യമൊന്നും അല്ല, നമ്മളത് തന്നെയാണ് സമ്മതിക്കുന്നത്. പക്ഷേ മുഹമ്മദ് എന്താ ചെയ്തത്? ഈ പറയുന്ന ദൈവം മാത്രമേ ദൈവമുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ അങ്ങ് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് അതൊന്നും ഇല്ല എന്ന് പറയുന്നോടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഒരു പാവം മാത്രമേ ഉള്ളൂ, മറ്റു പാവകളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രത്തെ ശരിക്കും ഡിഫൈൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഒരു പ്രപഞ്ചാദി ഈ പറയുന്ന ഒരു പൊതുദൈവമാണോ അതല്ല ഈ ഗോത്ര ദൈവമാണോ ഏതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നിങ്ങളാണ് ഫിക്സ് ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. അത് ഇപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഒരു ചില സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നു, ചില സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉടനെ മാറുകയാണ്. അപ്പൊ ഈ ഒരു നാസർ വെയിറ്റ് പറഞ്ഞു കഴിയട്ടെ, അടുത്ത് ഇവിടെ സ്പീക്കേഴ്സ് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവസരം തരാം. അദ്ദേഹം സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം വളരെ വൈകാരികമായി സംസാരിക്കുന്നു. സ്വാഭാവികമായും ഈ മതപക്ഷത്തിൽ നിന്ന് ഒരു സംസാരം വരുമ്പോൾ വൈകാരികത നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അവര് മതം എന്ന് പറയുന്നത്, മതവിശ്വാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വൈകാരികതയാണ്. നത്തിങ് ലെസ് നത്തിങ് മോർ. അതിനകത്ത് ചിന്ത എന്ന് പറയുന്നത് ഇല്ല. അതിനകത്ത് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് നമ്മളോട് യുക്തി ഉപയോഗിച്ച് ചിന്തിക്കൂ, ഞങ്ങളുടെ ദൈവം നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങൾ പറയുന്നില്ലേ, വേദങ്ങളിലില്ലേ, തലയിൽ തേങ്ങ വീഴുമ്പോ ദൈവം ഒന്ന് വിളിക്കുന്നില്ലേ, തല മുമ്പ് വിളിക്കുന്നില്ലേ എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മളതിന് മനസ്സിലാക്കുന്നത് ഇത്ര ഈ മതത്തിന് അടിപ്പെടുന്ന മനുഷ്യരുടെ സാമാന്യമായിട്ടുള്ള ചിന്താശേഷി പോലും എത്രമാത്രം അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഒരു വനിത വന്ന് സംസാരിച്ചു, അവർ പറഞ്ഞു എന്താണ്, അവരോട് നമുക്കൊന്നും പറയാനില്ല, അവരെ ചുമ്മാ അതിങ്ങനെ അവരുടെ സ്വന്തം മതസാഹിത്യം പോലും പൂർണ്ണമായിട്ട് അവർ മനസ്സിലാക്കാതെ അവർ കുറെ ആരോപണങ്ങളിൽ നിർത്തുകയാണ്. പിന്നെ അവരെ കട്ട് ചെയ്യുന്നു, ആര് കട്ട് ചെയ്യുന്നു, ഇതിപ്പോ 10,000 പേരിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പൊ അതിനകത്ത് അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. ഇപ്പോ ഇദ്ദേഹം തന്നെ ഉന്നയിച്ചത് എത്ര ഫ്രജൈലായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം തലയിൽ തട്ടുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നില്ലേ, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സത്യത്തിൽ ഇന്നത്തെ 21-ആം നൂറ്റാണ്ടിലൊക്കെ ഇപ്പോഴും ഈ മതപക്ഷത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് തന്നെ തരത്തിൽ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരു പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരികയും നിരവധി തവണ ഉത്തരം പറയുകയും വിശദീകരിക്കുകയും ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ദൈവമേ നല്ലല്ലോ വിളിക്കുന്നത്, അപ്പൊ പലതും വിളിക്കാം. നിങ്ങൾ ഒരു മലിനപദമാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടമായിട്ടുണ്ടോ, അപ്പൊ നിങ്ങൾ ഒരു മലിനപദമാണ് ഉപയോഗിക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് COP, ഓക്കെ, മലയാളത്തിൽ നമ്മൾ കോപ്പ് എന്ന് പറയും, ഓരോന്ന് വരുമ്പോ തട്ടുമ്പോ അങ്ങനെ പറയുന്നു. അതെന്തെങ്കിലും സ്ഥാനം, അത് നമ്മൾ എന്താണോ ഭാഷാപരമായി പരിശീലനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ചില അള്ളാഹു എന്ന് പറയും, ചിലര് ദൈവം എന്ന് പറയും, ചിലര് കർത്താവ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഭാഷാപരമായ പരിശീലനം ഉള്ളത് കൊണ്ടാണ്. അതിപ്പോ അമ്മയെന്ന് വിളിക്കുന്നത് അമ്മ വന്ന് രക്ഷിക്കും എന്നുള്ളതുകൊണ്ടല്ല, ചിലപ്പോ അമ്മ മരിച്ചിട്ടുണ്ടാവും, ചിലപ്പോ അമ്മ ഉണ്ടാവണമെന്നില്ല. നമ്മൾ അങ്ങനെ ശീലിച്ചു പോകുന്ന ഒരു ഭാഷാപരമായ പരിശീലനത്തെയൊക്കെയാണ് ഇവര് യഥാർത്ഥത്തിൽ പ്രപഞ്ച സമസ്യകൾ പരിഹരിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കുന്നത്. ഇത് സത്യത്തിൽ അവരുടെ ഒരു എന്താ പറയാ, ഒരു കംപ്ലീറ്റ് ഡിവോഴ്സ് വിത്ത് ലോജിക്, റീസൺ ആൻഡ് ഫാക്ട്സ്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു അവർ സംസാരിക്കട്ടോ, അവർ സംസാരിച്ച് കുറച്ച് അവരുടെ വികാരം വെന്റിലേറ്റ് ചെയ്യുമ്പോൾ ഒരു വിവേചനം ഉണ്ടാവും.
അവര് തന്നെ കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ എന്ന് കേൾക്കുമ്പോൾ തോന്നുമ്പോൾ ഞാൻ എന്തൊക്കെ ആണ് പറഞ്ഞു വെച്ചത്, ഇതിനകത്തങ്ങ് ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഇതിനകത്തുള്ള സ്പീക്കേഴ്സിനോടെല്ലാം പറയാനുള്ളത് അവരുടെ ഒരു സ്റ്റോക്ക് റെസ്പോൺസ് ഇങ്ങനെ തന്നെയായിരിക്കും. അവര് അങ്ങനെയാണ് പരിശീലിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സെയിം കാര്യം തന്നെയായിരിക്കും പറയുക, പരാതി വെച്ചായിരിക്കും തുടങ്ങുക, പരിഭവങ്ങൾ ഉണ്ടാവും, വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി എന്താണ് ഫാക്ട്സ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ മാറിക്കൊടുക്കുക. അവര് ബാക്കി ഇതിൽ ഇപ്പൊ 5000 പേര് കേൾക്കുന്നതിൽ ഒരു 100 പേർക്കെങ്കിലും ഇത് ഇങ്ങനെ ആയിരിക്കില്ല. എല്ലാം വിശ്വാസികളിൽ തന്നെ എല്ലാവരും ഇങ്ങനെയല്ല. ചിലര് ഒരു ഒരു വക്കത്ത് വന്ന് നിൽക്കുന്നവരുണ്ടാവും, ചിലര് കുറച്ചൊക്കെ സ്വയം ചിന്തിച്ചിട്ടുള്ളവരുണ്ടാവും, ചിലര് വില്ലിങ് ആയിരിക്കും, വില്ലിങ് ടു തിങ്ക്. അതൊക്കെ ഭയങ്കര ഗ്ലോറിയസ് കണ്ടീഷൻസ് ആണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ ഒരു കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞു പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പോ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അവരുടെ വൈകാരികത അത് അങ്ങനെ തന്നെ വിട്ടേക്കുക എന്നുള്ളതാണ് എന്റെ എളിയ നിർദ്ദേശം. താങ്ക് യു. ലിയാഖത്തിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആ, ഞാൻ ആർസിയുടെ ആ നിർദ്ദേശം മാനിച്ചുകൊണ്ട് വളരെ ചെറിയ രണ്ട് ഫാക്ട്സ് മാത്രം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാം. ഒന്ന്, അദ്ദേഹം പറയുന്നു പ്രപഞ്ചാതീതനായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ലോകത്തെ എല്ലാ ആളുകളും വിശ്വസിക്കുന്ന ദൈവസങ്കല്പത്തിന്റെ അറബി നാമമാണ് അള്ളാഹു എന്ന്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിയുടെ പേര്, ഇപ്പൊ എന്റെ പേര് ലിയാഖത്ത് എന്നാണ്, അത് ഇംഗ്ലണ്ടിൽ പോയാലും അമേരിക്ക പോയാലും സ്പെയിനിൽ പോയാലും ഫ്രാൻസിൽ പോയാലും എന്റെ പേര് ലിയാഖത്ത് അലി എന്ന് തന്നെ ആയിരിക്കും. അള്ളാഹു എന്ന ദൈവത്തിന്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം, ആ പേരിന് മലയാളത്തിൽ അർത്ഥം പറയാൻ പോലും കഴിയില്ല എന്നൊക്കെയാണ് എന്നോട് ചില മതപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ അതായത് ഇദ്ദേഹം പറയുന്ന തരത്തിലുള്ള ഒരു ദൈവത്തിന്റെ റിയൽ നെയിം, യുണീക്ക് നെയിം എന്ന് പറയുന്നത് അള്ളാഹു ആണെന്നിരിക്കെ, മുഹമ്മദ് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് അള്ളാഹു എന്ന് ഇന്ന് ഇസ്ലാം നമ്മളോട് പറയുന്ന തരത്തിലുള്ള അള്ളാഹു എന്ന ഒരു ഏകദൈവം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു തൗഹീദിന്റെ ശബ്ദം, അതേപോലെ ആ പേരിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം, ഇത് മൂന്നും രണ്ട് പേരുകളും ഒരു തൗഹീദുമാണല്ലോ, ഇത് മാറാൻ വഴിയില്ലല്ലോ ഏത് ഭാഷയിൽ പോയാലും. അങ്ങനെ ഉള്ളതിന് മുഹമ്മദിന്റെ ശേഷം ഖുർആനിലൂടെയും അതിനെ തുടർന്നുള്ള സാഹിത്യങ്ങളിലൂടെയും അല്ലാത്ത ഒരു തെളിവ് തരാൻ നിങ്ങൾക്ക് കഴിയുമോ? അന്വേഷിച്ചു നോക്കാം, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ദൈവം എന്ന കൺസെപ്റ്റിനെ മുൻനിർത്തിയിട്ടാണ് അള്ളാഹു എന്ന് പറയുന്നതെങ്കിൽ, ഞാൻ എൻ്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച ഖുർആൻ വചനം ഒന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. 5:69 വചനം, വിശ്വസിച്ചവരോ യഹൂദരോ സാബികളോ ക്രൈസ്തവരോ ആരുമാകട്ടെ, ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുകയും സത്കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്താൽ അവർക്ക് ഭയമോ ദുഃഖമോ ആകേണ്ടതില്ല, ഉണ്ടാവേണ്ടതില്ല. ഈ ഒരു സങ്കല്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സങ്കല്പവുമായി ഖുർആനിന്റെ ഈ വചനം ഒത്തുപോകുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനി ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, അവര് അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ ഇവിടെയും ആചാരങ്ങളെ കുറിച്ചോ ആരാധനകളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ആ തരത്തിൽ ഒരു ദൈവത്തെ ആണോ അല്ല മുന്നോട്ട് വെക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ജനതയെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇസ്ലാം ആവണം, മുസ്ലിം ആവണം എന്ന നിർബന്ധം വെക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. ഈ ഖുർആൻ വചനത്തിൽ മുഹമ്മദ് നബിയെ നബിയായി അംഗീകരിക്കണം എന്ന നിർദ്ദേശം പോലും ഇല്ല. ഈ സഹാബികൾ എന്ന് പറയുന്ന ഈ ഭാഗത്തിന് മതവും ദൈവവും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ പോലും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മുഫസ്സിറുകളിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഫാക്ട് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മളിവിടെ അള്ളാഹു എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് കൊണ്ടു നടക്കുന്ന അള്ളാഹു എന്ന മലയാളത്തിൽ പേര് പറയാൻ പോലും കഴിയില്ല എന്ന് നിങ്ങൾ വാദിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചാണ് ചർച്ച. അത് മാത്രമാണ് സ്നേഹബുദ്ധി എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. സിദ്ദിഖ് പറഞ്ഞോളൂ. സിദ്ദിഖ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ, എനിക്ക് മറുപടി പറയാം. അല്ല അല്ല, അങ്ങനെയാണെങ്കിൽ നീണ്ടു പോവും, അത് അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. ഞാൻ ഒരു സാധാരണക്കാരന് മാത്രമാണ്, കാരണം സാധാരണക്കാരന് തോന്നുന്ന ചില സംശയങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ടൈറ്റില് നിങ്ങൾ തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. കാരണം ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അതിന് അള്ളാഹു എന്ന പേര് മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം മറ്റുള്ളതെല്ലാം സൃഷ്ടികളാണ്, മറ്റ് നാമങ്ങളിൽ അറിയപ്പെടുന്ന. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോ ഇവിടെ പറഞ്ഞു ഇസ്ലാമിന്റെ ചോദ്യം നോട്ട് ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ. ഇവിടെ സാറ് പറഞ്ഞു, പറഞ്ഞു ഇവിടെ ഈ മതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വൈകാരികതായിട്ട് പോകുന്നുണ്ട്
എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങള് പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പ്രവാചകനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങള് ഇറക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ വൈകാരികമായിട്ട് ഇതാക്കുക, അവർക്ക് സത്യം പ്രബോധനം ചെയ്യാനുള്ള ഒരു വേദിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ടൈറ്റിൽ തന്നെ ആ ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കാം. കാരണം ഈ ലോകത്ത് പല രീതിയിൽ പല ദൈവങ്ങൾ അറിയപ്പെടുന്നുണ്ട്, എന്നിരുന്നാലും അള്ളാഹു ഒളിവിലാണ് എന്നുള്ള ഒരു പേര് വെക്കുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ വെളിപ്പിക്കാന്ന് നോക്കിയാലും അത് ഇതല്ല. പിന്നെ ഇവിടെ പല സഹോദരന്മാരും പറഞ്ഞു അള്ളാഹു എന്ന പദം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ. പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ പിതാവിന്റെ നാമം അബ്ദുള്ള എന്നുള്ളതാണ്. അപ്പൊ അത്രയും ആ നിസ്സാര കാര്യം പോലും അറിയാത്ത സഹോദരന്മാരാണ് ഇതിൽ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ അതിന്റെ സോഴ്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാന് ടോട്ടലായിട്ട് ഓക്കെ, അദ്ദേഹം ആദ്യം പറഞ്ഞ ഭാഗത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അദ്ദേഹം എനിക്കറിയാത്ത ഒരു ഇസ്ലാമിലെ വിവരം എനിക്ക് അദ്ദേഹം അറിയിച്ചു തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. അതിന്റെ കൂടെ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു, പക്ഷെ അദ്ദേഹം മുസ്ലിം ആയിരുന്നോ എന്ന് ഇദ്ദേഹം പറയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അബ്ദുള്ളയുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇവര് പരിഹാസപൂർവം അബൂ ലഹബ് എന്ന് വിളിക്കും. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കൊരു കൗതുകം. അത് അദ്ദേഹത്തിനോട് ഒന്ന് ചോദിക്കാൻ മോഡറേറ്റേഴ്സ് അവസരം തരണം. പറയാമോ സിദ്ദിഖ്, അബൂ ലഹബ് എന്ന് പറയുന്ന നിങ്ങൾ അധിക്ഷേപിച്ച് വിളിക്കുന്ന ആളുടെ യഥാർത്ഥ? തീർച്ചയായിട്ടും അബ്ദുള്ള പ്രവാചകന് മുമ്പ് ആയതുകൊണ്ട് തന്നെ മുസ്ലിം ആയിട്ടില്ല. തീർച്ചയായിട്ടും മറ്റേ വിഷയം അത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം അദ്ദേഹത്തെ കളിയാക്കിയിട്ട് അല്ല പ്രവാചകനെ നിന്ദിച്ചത് കൊണ്ട്, പ്രവാചകനെ ശപിച്ചത് കൊണ്ടാണ് അബുലഹബിനെ കുറിച്ചിട്ട് ആയത്തൊക്കെ അറിഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നത് അങ്ങനെയാണ്. പക്ഷെ അബുലഹബിന്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ്. അബ്ദുൽ ഉസ്സ എന്ന് പറയുന്നത് ലാത്ത ഉസ്സ മനാത്ത അതിലെ ഒരാളുടെ പേരാണ്. അതായത് ഉസ്സയുടെ ദാസൻ, അള്ളാഹുവിന്റെ ദാസൻ. ഈ പറഞ്ഞത് ഒക്കെ നമുക്ക് വിരൽ ചൂണ്ടുന്നത് മുഹമ്മദ് ആ പല ദൈവങ്ങളിലെ ഒരു ദൈവത്തെ തെരഞ്ഞെടുത്ത് അതിനെ ഏകദൈവമായി പ്രതിഷ്ഠിച്ച് ബാക്കിയുള്ളതിനെയൊക്കെ തച്ചുടച്ച് കളയാൻ ആജ്ഞാപിക്കുന്നതിന് മുൻപ് ആ ഗോത്രം കൂട്ടത്തോടെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ദൈവങ്ങളുടെ ദാസന്മാരായിട്ട് സ്വന്തം മക്കൾക്ക് പേരിട്ടിരുന്നു എന്നും പ്രവാചകൻ എന്റെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ഒരു പിതൃവ്യന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു എന്നും താങ്കൾ മനസ്സിലാക്കുക. അത് കേവലം പരിഹാസ്യമല്ല, അത് ഉണ്ടാക്കാവുന്ന മാനക്കേട്. പ്രവാചകന്റെ പിതൃവ്യന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ് എന്ന് പിന്നീട് പറയേണ്ടി വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഇതുണ്ട്, ബുദ്ധിമുട്ട്, പ്രതിസന്ധി. അതിന്റെ കാരണം കൊണ്ടായിരിക്കാം ആ പേര് അങ്ങനെ അദ്ദേഹത്തെ ആക്ഷേപിച്ച് വിളിച്ചത് എന്ന് കൂടിയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, എന്തായാലും വളരെ നന്ദി. പക്ഷെ എനിക്ക് കാര്യം കൂടി പറയാനുള്ളത് അതുകൊണ്ടൊരു വിഷയമല്ല. കാരണം പ്രവാചകന് പലരും മുസ്ലിം ആയതിനു ശേഷം പലരും പേര് മാറ്റി. കാരണം ഇസ്ലാമിന് നിരക്കാത്ത, അതായത് തൗഹീദിന് ഏകദൈവത്വത്തിന് വിരുദ്ധമായിട്ടുള്ള പല പേരുകളും മാറ്റി. പിന്നെ താങ്കളും ഇവിടെ പല സഹോദരന്മാരും പറഞ്ഞ് പല ദൈവങ്ങളിൽ ഒരു ദൈവമാണ് അള്ളാഹു എന്ന്. അന്നത്തെ കാലത്തെ ഖുറൈശികൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ദൈവങ്ങളെല്ലാം അള്ളാഹുലേക്ക് എത്താനുള്ള വഴികളാണ് എന്നുള്ള രീതിയിലാണ് അവര് വിശ്വസിച്ചിരുന്നത്. അല്ലാതെ അവരിൽ പെട്ട ഒരു വിഗ്രഹമായിട്ട് അവരാരും കണ്ടിട്ടില്ല. അവരോട് ചോദിക്കപ്പെട്ടപ്പോഴും അവര് പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് എത്താനുള്ള വഴികളാണ് ഈ ദൈവങ്ങൾ എന്നാണ്. അല്ലാതെ അള്ളാഹു എന്നുള്ള ഒരു ദൈവം അവർക്ക് ബിംബങ്ങളായിട്ടുണ്ടായിട്ടില്ല. ഓക്കെ, അവിടെയും ഞാൻ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണ്. മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷം അല്ലാതെ ഞാൻ പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന പേരിലൊരു മതത്തെ കുറിച്ചോ ഒരു രേഖയും ഈ മക്കയിലുള്ള കുറേശികൾക്കിടയിൽ ആ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ദൈവവിശ്വാസ സങ്കല്പത്തിന് പുറത്ത് ഒരു തെളിവും ഈ 100,000 പ്രവാചകന്മാരെ അയച്ചിട്ടും അവശേഷിപ്പിക്കാൻ ദൈവത്തിന് സാക്ഷാൽ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം കൂടി ഇപ്പോ ഈ സഹോദരന്മാര് ഓക്കെ ഈ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അള്ളാഹു എന്ന നാമത്തിൽ വേറെ മുമ്പ് ദൈവം ഉണ്ടായിട്ടില്ല എന്നാണ് സഹോദരൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് സെമിറ്റിക് മതങ്ങളുടെ വിശ്വാസ പ്രകാരം ആദ്യം മുതല്
ഉള്ള പ്രവാചകന്മാര് പ്രബോധനം ചെയ്തത് ഏകദൈവ വിശ്വാസം തന്നെയാണ്. അതില് ആ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഇസ്ലാം ഏകദൈവ വിശ്വാസം എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. തൗഹീദ് അതായത് ഏകദൈവത്തെ കുറിച്ചിട്ടാണ്. അത് പല പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടാവും. അത് ഏലെന്ന് പല പേരിലും ഈ പല രാജ്യങ്ങളിലുള്ള ഭാഷയിലും ഉണ്ടായിരിക്കാം. പക്ഷെ കൺസെപ്റ്റ് ഒന്നായിരുന്നു, ഏകദൈവ വിശ്വാസം, പരലോക വിശ്വാസം എന്നുള്ളതൊക്കെ. പിന്നെ ഇവിടെ നേരത്തെ ഒരു ചോദ്യത്തിന് ഇതായിട്ട് പറഞ്ഞു, അവര് ജൂതന്മാരോ സാബിയങ്ങളോ ആവട്ടെ, അവര് അള്ളാഹുലും അന്ത്യദീനത്തിലും വിശ്വസിച്ചാൽ ആ വര ആ ലൈന് നിങ്ങൾ അണ്ടർലൈൻ ഇടേണ്ടതാണ്. അത്ര വിശ്വസിക്കണമെങ്കിൽ അവന് മുസ്ലിമാണ്, കാരണം അള്ളാഹുലും അന്ത്യദീനത്തിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ. അപ്പോ അത്രയും അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യണം. എന്തായാലും നന്ദി. ഓക്കെ, നമുക്ക് അബ്ദുള്ളിലേക്ക് പോവാം. ഓക്കെ, ഞാന് തുടക്കത്തിൽ തന്നെ രവിചന്ദ്രന്റെ പ്രസംഗത്തിൽ തന്നെ ഞാൻ നോട്ട് ചെയ്ത കാര്യമായിരുന്നു, കാരണം നിങ്ങളുടെ ചില വാദങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നുള്ള പ്രയോഗത്തെ ഒരു ഗോത്ര ദൈവമായി ചിത്രീകരിക്കുന്നതാണ് ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാനിപ്പോ ഒരു വിക്കിപീഡിയ എടുത്ത് അബ്രഹാമിക് റിലീജിയൻ നോക്കിയപ്പോ അബ്രഹാമിക് റിലീജിയൻ ഓൾസോ റെഫേർഡ് കളരാജസ്ഥേർഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് മതങ്ങൾ എന്ന് പറഞ്ഞ ഇസ്ലാമും അതുപോലെ ജൂതായിസവും അതുപോലെ ക്രിസ്ത്യാനിറ്റി ഒക്കെ ഉൾക്കൊള്ളുന്ന അബ്രഹാമിക് റിലീജിയൻ എന്നുള്ള പദം തന്നെ നമ്മളൊന്ന് അടിച്ചു നോക്കിയാൽ വളരെ മനസ്സിലാകുന്ന കാര്യമാണ്, ഇതെല്ലാം ഒരേ ഒരു വിശ്വാസത്തിൽ ആണ്. എന്നിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നാൽ സുപ്രീം ബീയിങ് ആണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകദൈവം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് കാണുന്നത്, അല്ലാതെ മക്കത്ത് അന്നുണ്ടായിരുന്ന ഗോത്ര ദൈവത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് ഞാൻ എനിക്ക് മാത്രമല്ല ലിയാഖത്തിലേക്ക് അറിയാം, രവിചന്ദ്രന്റെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും കേവലം ഒരു ഗോത്രദൈവമാക്കിയാൽ മാത്രമേ നിങ്ങളുടെ വാദങ്ങൾ ശരിയാകുള്ളൂ എന്ന ഒരു ഒരു ഇന്റലക്ച്വൽ ബാങ്ക്രപ്സി നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സുപ്രീം ബീയിങ് എന്നുള്ള ഒരു ചിന്താഗതി ഈ ലോകത്തിനെല്ലാം പടച്ചു പരിപാലിക്കും. നേരത്തെ സലാം എന്ന് പറയുന്ന ആളും പറയാൻ അതായിരുന്നു ശ്രമിച്ചിരുന്നത്, പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ സമയം നിങ്ങൾ കൊടുത്തില്ല എന്നത് ഞാൻ നിങ്ങളോട് പ്രതിഷേധം അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സുപ്രീം ബീയിങ് എന്ന രീതിയിൽ നമുക്കറിയാം ഇന്ന് ഈ ക്ലബ് ഹൗസിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവുകൾ വളരെ നമ്മൾ പറയാം ഈ സ്വതന്ത്രവാദം എന്ന പേരിൽ പല ആളുകളോട് വരുന്നുണ്ടെങ്കിൽ പോലും ഈ സ്വതന്ത്രവാദത്തിന്റെ പേരിൽ കുറെ ചില ബൗണ്ടറികൾ വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചർച്ച ചെയ്ത ഗ്രൂപ്പ് ഇത് ഒരു ചർച്ച ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, ഈ സ്വതന്ത്രവാദി എന്ന് പറയുന്ന ആളുടെ പരിധി എത്രയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് പ്രത്യേകം പറയാനില്ലാത്ത രീതിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, ഒരു സ്വതന്ത്രവാദി അദ്ദേഹത്തിന്റെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ റീസണിങ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു സുപ്രീം ക്രിയേറ്റർ വേണം എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു സുപ്രീം ബീയിങ്ങിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും തന്നെ, ഞാൻ ചോദിച്ച പല സ്വതന്ത്ര ചിന്തകരും ഉത്തരം നൽകിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നൽകാൻ പറ്റുമെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്ന ആള് അയാളുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സുപ്രീം ബീയിങ്ങിനെ കണ്ടെത്തിയാൽ അത് കണ്ടെത്തുന്നതോടുകൂടി അദ്ദേഹം സ്വതന്ത്ര ചിന്തകൻ എന്ന പൊസിഷനിൽ നിന്ന് മാറിപ്പോകുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്. കൂടെ തന്നെ നിങ്ങളുടെ ഈ മറ്റു കാര്യങ്ങളൊക്കെ അത് വളരെ നമ്മള് ഒരു ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് വളരെ മോശമായി പോകുന്ന രീതിയിലാണ് നിങ്ങൾ ആരോപണങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരെ ഗോത്രദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചോദ്യം നിലനിൽക്കുകയാണ്. ഒരു ഒരു ഫ്രീഡം ഫ്രീ തിങ്കർ അദ്ദേഹത്തിന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ കണ്ടെത്തിയ ദൈവം എന്ന് പറഞ്ഞാൽ സുപ്രീം ബീയിങ്ങിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അദ്ദേഹം ഈ സ്വതന്ത്ര ചിന്തകനെതിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ടോ? ഈ ഗോത്രദൈവത്തെ പറ്റി ഒന്ന് പറയട്ടോ? ഹലോ, ഹലോ, പറയൂ പറയൂ. ഈ അവരുടെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഈ ഗോത്രദൈവം എന്ന് വിളിച്ച് അള്ളാഹുവിനെ അധിക്ഷേപിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് തന്നെ നിങ്ങളൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോ അള്ളാഹു ഗോത്രദൈവമല്ല, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പിന്നെ ഒരു പൾസറിന്റെ പുറത്തൊക്കെ വരുന്ന ഒരു ഏകദൈവാണെങ്കിലും ഇനി സൺഗ്ലാസും കോട്ടൊക്കെ ഇട്ട് ഒരു ഏകദൈവാണെങ്കിലും സ്വതന്ത്ര ഇന്ദ്രർക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാല് സ്വതന്ത്ര ഇന്ദ്രർക്ക് ദൈവം എന്ന് പറയുന്നത് സത്യത്തിന് ഒരു കോമഡി പീസാണ്. ആ കോമഡി പീസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഏകദൈവം ബഹുദൈവം ഒക്കെ. അതുകൊണ്ട് അതൊരു എന്താ പറയേണ്ടത്, ഒരു താഴ്ത്തി പറയുന്നുണ്ടല്ല, ഒരു ഒരു
ഒരു ബഹുമതിയായിട്ട് എടുത്താൽ മതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ദൈവം എന്ന് പറയുന്നത് അത്രത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ആശയാ, യാതൊരു യുക്തി ഇല്ലാത്ത ഒരു ആശയം. പിന്നെ അതിലെന്ത് ഏകദൈവം എന്ത് ബഹുദൈവം. ശരി, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ, ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സ്വതന്ത്ര ചിന്തയെ കുറിച്ച്. സ്വതന്ത്ര ചിന്തകൻ അവന്റെ റീസണിംഗ് കപ്പാസിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സുപ്രീം ബീങ്ങിനെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന്റെ ഈ ഫ്രീ തിങ്കർ എന്ന പൊസിഷനിൽ അദ്ദേഹം മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്നറിയാവോ, ഇപ്പം ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത് യൂറോപ്പിൽ ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ഫ്രീമേസൺസ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ്. ഫ്രീമേസൺസ് എല്ലാ ട്രഡീഷണൽ ഓർത്തഡോക്സ് റിലീജിയനെയും തള്ളിക്കളഞ്ഞിരുന്നു. ഫ്രീമേസൺസ് ഓരോ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിപ്പിച്ച ആളുകളുടെ ഒരു സൊസൈറ്റി ആയിരുന്നു. പിന്നീട് അത് അവരൊരിക്കലും ഓർത്തഡോക്സ് ട്രഡീഷണൽ റിലീജിയനിൽ വിശ്വസിച്ചിരുന്നില്ലെങ്കിലും ഒരു ഗ്രാൻഡ് ഡിസൈനർ ഓഫ് യൂണിവേഴ്സ് ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അവർ ഫ്രീ തിങ്കേഴ്സ് അല്ലാതെ ആയിട്ടില്ല. അവരുടെ ഫ്രീ തിങ്കിങ് ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അത് കാൾപോപ്പറിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാൾപോപ്പറിന്റെ മെത്തേഡ് അനുസരിച്ച് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ആള് അറിവ് നേടുന്നത് എന്ന് പറയുമ്പോൾ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു, അടുത്ത പ്രോസസ്സ് ആ തിയറി തെറ്റാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ആ തിയറി മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ആ തിയറി തെറ്റാണെന്ന് തെളിയിച്ച് ശരിയായ തിയറിയിലേക്ക് എത്താം. അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ, ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് മനുഷ്യന്റെ അറിവ് ഉയർന്ന് വരുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് തുടരുന്ന ഒരാൾ, ക്രിട്ടിക്കൽ തിങ്കിങ് തുടരുന്ന ഒരാളാണ് ഫ്രീ തിങ്കർ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ ലിബറൽ എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ഒരു യൂണിവേഴ്സൽ ഡിസൈനർ ഓഫ്, ഒരു ഗ്രാൻഡ് ഡിസൈനർ ഓഫ് യൂണിവേഴ്സ് ഉണ്ടെന്ന് ഫ്രീ മേസൺസിനെ പോലെ വിശ്വസിച്ചാൽ അയാൾ ഫ്രീ തിങ്കർ അല്ലാതെ ആവില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഹലോ, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്നതിലപ്പുറം നമുക്ക് ഒരു നിങ്ങളുടെ അബ്ദുൾ വെയിറ്റ് ചോദ്യം ചോദിച്ചു, ഇനി ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദുളിന്റെ സമയം തരാം. അബ്ദുൾ, താങ്കളുടെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. താങ്കൾ കുറെ ചോദ്യം ചോദിച്ചു. ആദ്യം താങ്കൾ പറഞ്ഞ ഇതായിരുന്നു, അബ്രഹാമിക് റിലീജിയൻ എന്നാണ് വിക്കിപീഡിയയിൽ കണ്ടത്. അതെന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അബ്രഹാമിന്റെ കഥ പിന്തുടരുന്ന മതങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അബ്രഹാമിക് മതങ്ങൾ എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ താങ്കളുടെ ചോദ്യം ഇതായിരുന്നു, ഒരു ഗോത്ര ദൈവം എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ അപമാനകരമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സി, അതിൽ നിങ്ങൾ ഒരു രീതിയിലും ഭയക്കേണ്ട പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം എല്ലാ ദൈവങ്ങളും അടിസ്ഥാനപരമായി ഗോത്ര ദൈവങ്ങളാണ്. ഗോത്ര ദൈവങ്ങൾ അല്ല പറയേണ്ടത്, കുടുംബ ദൈവങ്ങളാണ്. കുടുംബ ദൈവങ്ങൾ ഗോത്ര ദൈവങ്ങളായിട്ടും, ഗോത്ര ദൈവങ്ങൾ പിന്നീട് പ്രദേശ ദൈവങ്ങളായിട്ടും, പ്രദേശ ദൈവങ്ങൾ രാഷ്ട്ര ദൈവങ്ങളായിട്ടും, രാഷ്ട്ര ദൈവങ്ങൾ ആഗോള ദൈവങ്ങളായിട്ടും മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഗോത്ര ദൈവമാണ് അള്ളാഹു എന്ന് പറയുന്നത് അത്ര അപമാനപരമായിട്ട് കരുതേണ്ട കാര്യമില്ല. എവറി ഗോഡ് ഈസ് ലോക്കൽ. ഓക്കെ, ഇനി മൂന്ന്, ഒരു പ്രപഞ്ചത്തിന് ഒരു ക്രിയേറ്റർ ഉണ്ടാവണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ന് താങ്കൾ പറയുകയുണ്ടായി, ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. ദെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് എ നീഡ്, നിങ്ങളുടെ ഒരു ആവശ്യമാണ്, ഒരു വൈകാരികമായ ഒരു ആവശ്യത്തെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഫാക്ട്. ഓക്കെ, താങ്കളുടെ വൈകാരികമായ, താങ്കൾക്ക് ചിലപ്പോൾ ലഹരി വേണം എന്നുള്ള ഒരു ആവശ്യമായിരിക്കും, പക്ഷെ അത് ഒരു ഫാക്ച്വലായിട്ട്, ഒരു നെസസറി ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നീഡ് അല്ലെങ്കിൽ നെസസിറ്റിയും ഫാക്ട്സും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇനി മറ്റൊന്ന് താങ്കൾ അവസാനം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഒരു ഫ്രീ തിങ്കർ എന്ന് പറയുന്ന ആള് എന്താണ് ദൈവം അല്ലെങ്കിൽ സുപ്രീം ബീയിങ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളത് അംഗീകരിക്കുമോ? സി, കണ്ടു കഴിഞ്ഞാൽ എന്നുള്ളതാണ് വിഷയം. ഇവിടെ ഇപ്പോ ഫൈസല് ഫാൾസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, യൂണിവേഴ്സാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. സയൻസിന് ഒരുപാട് ടൂൾസ് ഉണ്ട്. സയൻസ് എന്ന് പറയുന്നത് ഒരു ചിന്താ രീതിയാണ്, ബേസിക്കലി ഒരു ചിന്താ രീതിയാണ്. അതനുസരിച്ച് നമ്മള് ഈ ദൈവം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചാത്തനെന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു മനോജന്യ സങ്കല്പം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിനുള്ള തെളിവ് ഉണ്ടായിരിക്കുകയും ആ തെളിവിന് ആവർത്തനക്ഷമതയും അതിന് സാർവത്രികതയും അതിന് അസത്യവൽക്കരണ ക്ഷമതയും ഉണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കും. ദെൻ എ ഫ്രീ തിങ്കർ ഷുഡ് ബി ഫ്രീ ടു തിങ്ക് ആൻഡ് ഫ്രീ ടു അനലൈസ് എവിഡൻസ്. മനസ്സിലായില്ലേ? തെളിവുണ്ടെങ്കിൽ എന്താണ് ദൈവത്തിലോ അല്ലെങ്കിൽ പിശാചിലോ അല്ലെങ്കിൽ കാക്രപൂക്രിയിലോ നമ്മൾ വിശ്വസിക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവരോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്കാണെങ്കിൽ കാക്രപൂക്രിയെ വളരെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് വാണ്ട് ഓഫ് എവിഡൻസ്? എവിഡൻസ് ഇല്ല. നിങ്ങൾ എവിഡൻസ് കൊണ്ടുവരിക, ആ എവിഡൻസ് നമ്മൾ ചെക്ക് ചെയ്യും, എന്റെ അസത്യവൽക്കരണക്ഷമതയും ഫാൾസിഫിക്കേഷനും ഒക്കെ. അപ്പോൾ ഒരു ഫ്രീ തിങ്കർ ആണെങ്കിൽ ഐ ആം ഫ്രീ, എനിക്കിപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഇതിനകത്ത് തന്നെ കിടക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ എവിഡൻസ് എന്തിനു കൊണ്ടുവന്നു കഴിഞ്ഞാലും ഐ വിൽ ബി ദ ഫസ്റ്റ് ടു അക്സെപ്റ്റ് ദാറ്റ് വെദർ ഇറ്റ്സ് വാട്ട് എവർ ഇറ്റ് മീൻസ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാർ. ഹലോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. റസ്സൽസ് ടീപോട്ട് എന്ന് പറയുന്ന തിയറി ഉണ്ടല്ലോ, ബർട്ടൺ റസ്സൽ വെച്ച്. അതായത് ഇപ്പം ഭൂമിക്ക്, ഞാൻ പോവാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഹലോ, അപ്പോ ഒരു ഫ്രീ തിങ്കർക്ക് ഒരു എത്തിയിസ്റ്റ് ആവാം. ഞാൻ പറയട്ടെ, റസ്സൽസ് തീപോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബെർട്രൻഡ് റസ്സൽ മുന്നോട്ട് വെച്ച്. അപ്പം അദ്ദേഹം പറയുന്നു, ഇപ്പം ഒരാള് പറയുന്നു ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ ഒരു തീപോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്കാണ് അത് പ്രൂവ് ചെയ്യാനുള്ള ഓണസ് പ്രൊബണ്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ബർഡൻ പറയുന്ന ആൾക്കാണ്. അപ്പൊ നിങ്ങൾ ഒരു സുപ്രീം ബീങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അബ്ദുൾ പറഞ്ഞോളൂ, പെട്ടെന്നായിക്കോട്ടെ. അബ്ദുൾ കേൾക്കാമോ, അല്ലെങ്കിൽ അമീറിലേക്ക് പോവാം. അമീർ മൈക്ക് ഓൺ ചെയ്തോളൂ. ആ ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ മതങ്ങൾ എന്ന് പറയുമ്പോൾ, മുസ്ലിം മതമായാലും മറ്റു വലിയ മതങ്ങളൊക്കെ ആയാലും, അതിൽ പിന്നെ മാതാപിത അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ ഈ എത്തീസത്തിൽ നമ്മൾ ചിലവര് പറയുന്നേക്കാം, അപ്പോൾ എത്തീസുകള് പിന്നെ ഉമ്മയുമായി അല്ലെങ്കിൽ മാതാവുമായി അല്ലെങ്കിൽ എന്ത് ഏർപ്പെടും, അവരങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവരാണ്, അവർക്ക് എന്തോ അവർ ഫ്രീ തിങ്കേഴ്സ് ആണെന്നൊക്കെ പറയാം. അപ്പൊ അതിന് സയന്റിഫിക്കലി അല്ലെങ്കിൽ പിന്നെ ഫിലോസഫിക്കലി എങ്ങനെയാണെങ്കിലും അതിനുള്ള ഒരു ഉത്തരം എന്താണ്? കാർസിയോടാണ് ചോദിക്കാറുള്ളത്. ഹലോ, താങ്കൾ ഈ ചോദിച്ച ചോദ്യം, ഇതൊരു നിരന്തരമായി നടത്തുന്ന ഒരു മത കുപ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഈ ധാർമ്മികത എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല, അവര് മാതാവുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സ്ഥിരം പറയുന്നു കേൾക്കാം. ഇതൊരു തരംതാണ, വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു മതപ്രചരണം മാത്രമാണ്, അതിനകത്തൊട്ടും വസ്തുവില്ല. സി, എന്താണ് ഇതിന്റെ സയൻസ്, അല്ലെ എന്താണ് ഇതിന്, എന്തൊക്കെ കാരണത്താലാണ് നമ്മൾ രക്തബന്ധമുള്ളവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ പരിത്യജിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നത് എന്നുള്ളതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഇറ്റ് ക്യാൻ ഹിസ്റ്റോറിക്കൽ ആയിട്ടുണ്ട്, സോഷ്യലുണ്ട്, ബയോളജിക്കൽ ഉണ്ട്, ജനറ്റിക് ഉണ്ട്. എന്തുകൊണ്ടാണ് ഒരേ ബന്ധുക്കളോട്, അടുത്ത ബന്ധുക്കളോട് നമ്മൾക്ക് ശാരീരികമായിട്ട് തന്നെ താല്പര്യം കുറച്ച് തോന്നുന്നത് അല്ലെങ്കിൽ താല്പര്യം ഇല്ലാതെ വരുന്നത്? സ്വന്തം രക്തബന്ധത്തിലുള്ളവരോട് നമ്മൾക്ക് അത്താരെയും പലപ്പോഴും ചിന്തിക്കാൻ പോലും കഴിക്കാതെ, ഇതൊന്നും നമ്മൾ ഏതെങ്കിലും കഥ വായിച്ചുകൊണ്ടോ ഏതെങ്കിലും വാരിക വായിച്ചുകൊണ്ടോ ഉണ്ടായതല്ല. ഇതിന് ഒരു പരിണാമപരമായിട്ട് തന്നെ ഇതിനൊരു അടിസ്ഥാനമുണ്ട്, സൊസൈറ്റിയിലായിട്ട് തന്നെ ഇതിന് അടിസ്ഥാനമുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്, അതിന്റെ ശീലവൽക്കരണം, അതിന്റെ ഒരു എന്താ ഒരു ഹാബിറ്റായി മാറുന്ന കൈമാറി വരുന്ന ഒരു സാധനമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞാണ് ഈ മതങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. മതത്തിന്റെ കഥകൾ പോലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസെസ്റ്റിലൂടെ ആണല്ലോ മതത്തില് ശരിക്കും സൃഷ്ടി തന്നെ വരുന്നത്. ഇപ്പൊ ആദവിന്റെയും അവയുടെയൊക്കെ കഥ പറയുമ്പോൾ അവിടെ ഒരു ഇൻസെസ്റ്റ് എന്തായാലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അത് വലിയൊരു സാരമായിട്ടുള്ള പ്രശ്നം ആയിരുന്നിരിക്കില്ല. അതിനുശേഷം നമ്മൾ ഒരുപാട് നാഗരികത, ഒരുപാട് നവീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ കാളയും കയറും എന്ന് പറയുന്ന ഒരു പ്രഭാഷണം ഇതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ ഈവൻ എലികളുടെ കാര്യത്തിലും താറാവിന്റെ കാര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് തൊട്ടടുത്ത ബന്ധുക്കളെ അവർ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത്, അത് ജനറ്റിക്കലായിട്ടുള്ള ഈവൻ മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് ആ മൂത്രത്തിന്റെ നിന്നും അതിന്റെ രാസഘടന പഠിച്ച് സ്വന്തം അടുത്ത ബന്ധുക്കളെ ഒഴിവാക്കിക്കൊണ്ട് ലൈംഗിക ബന്ധം പുലർത്തുന്ന എലികളെ കുറിച്ച് വരെയുള്ള പഠനം ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. സോ ദേർ ഇസ് എ മൾട്ടിഫേരിയസ് റീസൺസ് ഉണ്ട്. അത് ജനറ്റിക്കലാണ്, ഹിസ്റ്റോറിക്കലാണ്, സൊസൈറ്റിയിലാണ്. സാധാരണ ഇതിൽ നമുക്ക് റിവൾഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അറപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട് മനുഷ്യന് പല കാര്യത്തിൽ. ഉദാഹരണമായിട്ട് മനുഷ്യന്റെ വിസർജ്യങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിഷം ഉണ്ടായിട്ടൊന്നുമല്ല, അത് ഭക്ഷിച്ചുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ജീവികൾ, മുയൽ, നായയൊക്കെ ജീവിക്കുന്നത്. പക്ഷെ നമുക്കത് റിവൾഷൻ ആവാൻ കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള പരിണാമപരമായിട്ടുള്ള കാരണം തന്നെയുണ്ട്. അത് മോശമായിട്ടോ വിഷമായിട്ടോ ഒന്നുമല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉരുത്തിരിഞ്ഞത്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മികത ഉരുത്തിരിഞ്ഞത്, മതവുമായിട്ടോ മതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പൊട്ടക്കഥകളുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇത് ഇൻഡിപെൻഡന്റ് ആണ്, മനുഷ്യന് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ധാർമ്മികതയും അവന്റെ സൊസൈറ്റിയിലായിട്ടുള്ള നിലപാടുകളും. അതൊരിക്കലും ഇങ്ങനെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിരീശ്വരവാദികൾ അമ്മയെ ഭോഗിക്കും എന്നൊക്കെ പറയുന്ന തരംതാണ ഇസ്ലാമിസ്റ്റ് പ്രചരണങ്ങൾ താങ്കൾ വീണു പോകരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അഷ്റഫ് അഷ്റഫ്, സമയം കുറവുകൊണ്ടാണ് അമീർ ചോദ്യത്തിന് പിന്നെ മറുചോദ്യമായി പോകാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അഷ്റഫ് ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തു. ഡോക്ടർ ചോദിച്ചോളൂ, എനിക്ക് തോന്നുന്നു അഷ്റഫ് എക്സിറ്റ് ആയെന്ന് തോന്നുന്നു. ഡോക്ടർ ചോദിച്ചോളൂ. ഓക്കെ, എനിക്ക് ഒരു ചോദ്യം മാത്രല്ല, എനിക്കൊരു ഇത്രയും വിവരവും വിദ്യാഭ്യാസവും. ഇപ്പൊ രവിചന്ദ്രൻ സാറൊക്കെ ഒരുപാട് ടോക്കൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഹോമിയോപ്പതിനെ കുറിച്ച്. അപ്പൊ എനിക്ക് പുള്ളിനോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ആൾക്കാർ ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഇടുമ്പോ അല്ലാഹു ഒളിവിലാണെന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിന് ഒരു നെയിം കൊടുത്തിടുന്നത് അതൊരു ഒരു സമൂഹത്തെ തന്നെ അവഗണിക്കുന്ന രീതിയിലല്ലേ?
അവഹേളിക്കുന്ന രീതിയിലല്ലേ നിങ്ങൾ ആ ടോപ്പിക്കിന് ഒരു പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹം, അതായത് ഇപ്പൊ ഖുറാനായാലും അത് മതസ്ഥര് ഇതൊക്കെ വെച്ചിട്ടല്ലേ ഈ കൾച്ചറും ഗോത്രങ്ങളും, അതുകൊണ്ടല്ലേ ഇങ്ങനെ പല കുടുംബങ്ങളും ഇന്ന് അച്ഛൻ അമ്മ മക്കൾ എന്ന രീതിയിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് കുറെ പേര് നടക്കുന്നുണ്ട്. അപ്പൊ ലോകം മൊത്തം ലിവിങ് ടുഗദർ ആയിട്ട് അച്ഛൻ അമ്മ അങ്ങനെ ബന്ധങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കുകയാണെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതാണ് എന്റെ ചോദ്യം. താങ്ക് യു. ആരോടാണ് ചോദ്യം? ആർ സി എയോടാണെന്ന് തോന്നുന്നു. ഓക്കെ, സാറിനോടാണ്, രവീന്ദ്ര സാറിനോടാണ്. സാർ പറഞ്ഞോളൂ. ആർ സി മ്യൂട്ടാണ്. ഓക്കെ, ചോദ്യം ചോദിച്ചാളുടെ പേരെന്തായിരുന്നു? ഡോക്ടർ സാലിഹ്. എന്റെ പേര് സാലി എന്നാണ്. ഞാൻ മൈക്ക് കുറച്ച് ഇതായതുകൊണ്ടാണ് കുറച്ച് സൗണ്ട്. ഡോക്ടർ സാലിം, നിങ്ങളുടെ നല്ല ചോദ്യമാണ്. ചോദ്യത്തിന് നന്ദി. താങ്കൾ പറഞ്ഞത് ആദ്യം, ഈ പറഞ്ഞത് ഈ അള്ളാഹു എന്നുള്ള ടൈറ്റില് ഒരു ആൾക്കാർക്ക് ഒരല്പം ബുദ്ധിമുട്ട്, വൈകാരികമായ ബുദ്ധിമുട്ട് തോന്നുന്നു എന്നാണ്. ആക്ച്വലി അത് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണമായിട്ട് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പം, അത് ഒരു ദൈവം ജനിച്ചിടം തൊട്ട് തന്നെ. ഇപ്പൊ ഒളിവിൽ എന്ന് പറയുമ്പോൾ നമ്മളതൊരു ഒരു ക്രൈം റിലേറ്റഡ് ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വൈകാരികമായിട്ടുള്ള പ്രശ്നം തരും. മറിച്ച് മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, ഹിഡൻ എന്നുള്ളതാണെങ്കിൽ, അതിന് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അത് വസ്തുതാപരമായ അല്ലെങ്കിൽ ഒരു താത്വികമായ ഒരു ഇതാണ്. ഒരു സംതിങ് ഈസ് ഹിഡൻ, കാണുന്നില്ല, കാണാനില്ല, അപ്പൊ ഒളിഞ്ഞിരിക്കുന്നു, ഒളിവിൽ എന്നുള്ളതാണ്. മറിച്ച് ഒളിവിൽ പോവുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു എന്താ പറയുന്ന ഒരു ക്രിമിനൽ അംശമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തെ അങ്ങനെ വൽക്കരിച്ചു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷെ അത് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. അത് ബേസിക്കലി മറഞ്ഞിരിക്കുന്നു അല്ലെ, കാണാനില്ല, മിസ്സിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ദൈവസങ്കല്പം മുഹമ്മദ് ആദ്യം തന്നെ അവതരിപ്പിക്കുമ്പോൾ തൊട്ട് ഇന്നേ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ഫേക്ക് ഐ ഡി വെച്ച് പുള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നെയ്തെടുത്ത് ആയത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയും പറഞ്ഞുണ്ടാക്കിയും ഒക്കെ ഇങ്ങനെ പോകുന്നതല്ലാതെ, അത് ഞാൻ പറഞ്ഞത് പാവകളിയാണ്. ഈ പാവയെ നിയന്ത്രിക്കുന്നത് മുഹമ്മദാണ്. അപ്പൊ പാവ എന്ത് പറയുന്നു, പാവയുടെ വായിലൂടെ വരുന്ന വാക്കുകളും യഥാർത്ഥത്തിൽ ഇതെല്ലാം മുഹമ്മദിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അറിവുകളും മുന്നറിവുകളും ധാരണകളും പുള്ളി കേട്ടിട്ടുള്ള കഥകളും ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ, ചിലതൊക്കെ പൂർണ്ണമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല, ചിലതൊക്കെ വിട്ടുപോകുന്നുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുന്ന വെളിപാട് സാഹിത്യമാണിത്. അപ്പൊ അവിടെ എന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ദൈവം എന്ന് പറയുന്ന സങ്കല്പം അത് മിസ്സിംഗ് ആണ്, അത് ഒളിവിൽ ഹിഡനാണ്, അത് ഒളിവിലാണ് എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. മറ്റേതൊരു വൈകാരികമായിട്ടുള്ള കാര്യമാണ്. മറ്റ് എന്തായിരുന്നു രണ്ടാമത്തെ പാർട്ട് ചോദ്യത്തിന് പറയാൻ എന്തെങ്കിലും പാർട്ടി ഉണ്ടായിരുന്നു? മനുഷ്യനെ ആക്ച്വലി ഒരു മൃഗമായി കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മളുടെ മസ്തിഷ്കത്തിന്റെ വികാസവും നമ്മുടെ നാഗരികതയുടെ വളർച്ചയുമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ നിങ്ങൾ സെന്റിനൽ ഐലൻഡിലേക്ക് ചെല്ലു, അവിടെ ഇപ്പോ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള പൗരന്മാരുണ്ട്. അവര് അവരെ തൊട്ടടുത്ത് വരുന്ന ആളുകളെ വെറുതെ വിഷം. മോഡറേറ്റേഴ്സ്, അടുത്ത ആൾ കണ്ടിന്യൂ ചെയ്തോളൂ. വെയിറ്റ് വെയിറ്റ്, ഇത് ഒരു കണക്ഷൻ പ്രോബ്ലം ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. എനിക്കും കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, എക്സിറ്റ് ആയി പോയി. ആർ സി എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആള് ചോദിച്ചോളൂ. വേറെ ആരോടെങ്കിലും ആണ് ചോദ്യമെങ്കിൽ ചോദിച്ചോളൂ. എനിക്ക് തോന്നുന്നു മുസ്തു ആണെന്ന് തോന്നുന്നു അടുത്ത ലൈനില്. ആർ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴേക്കും കണക്ഷൻ പോയത്. ഇപ്പൊ എത്ര വരെ ഞാൻ പറഞ്ഞു, ഐ ആം ബാക്ക്. യെസ്, സെന്റിനൽ ഐലൻഡിലെ മറ്റേ അവരുടെ പറ്റി. ആ, അത് ഞാൻ പൂർണ്ണമാക്കിയില്ലേ? ഇല്ല ഇല്ല, അപ്പോഴത്തേക്ക് എക്സിറ്റ് ആയി. ആ, സെന്റിനൽ ഐലൻഡിലെ അവര് യഥാർത്ഥത്തിൽ ഹോമോസാപ്പിയൻസ് ആണ്, ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അവരുടെ നാഗരികതയും അവരുടെ സാമൂഹിക ക്രമങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജന്തുക്കൾ അല്ലെ ജീവികൾ ജീവിക്കുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അത് നമ്മുടെ ക്രമമായിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള നാഗരികത നാഗരികതയിലും പരിണാമത്തിലൂടെയാണ് നമ്മൾ സൊസൈറ്റി റിവല്യൂഷനിലൂടെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ അത് നമ്മൾ എവിടുന്നാ വന്നതെന്ന് വളരെ ക്ലിയർ ആണ്. ജന്തുക്കളും അല്ലെങ്കിൽ ജീവികളും മനുഷ്യരുമായിട്ട് ഒരുപാട് സവിശേഷതകൾ നമ്മൾ പങ്കിടുന്നുണ്ട്. ഇപ്പൊ പരസഹായം, പരസഹായം ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ജന്തു ജീവികുലത്തിലുണ്ട്. മാതൃസ്നേഹം ജീവികുലത്തിലുണ്ട് അല്ലേ? ഫ്രണ്ട്ഷിപ്പ്, കാമറാഡറി, ഇതെല്ലാം തന്നെ ഈ ജീവികുലത്തിലുള്ള ഒരുപാട് മൂല്യങ്ങളും ഒരുപാട് ധാരണകളും ഒരുപാട് ജനറ്റിക്കലായിട്ടും ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കിടുന്നുണ്ട്. അപ്പൊ ഒരു മൃഗം എന്ന് നിങ്ങളെ വിളിക്കുന്നതിൽ നിങ്ങൾ ഒരു രീതിയിൽ അപമാനം കൊള്ളേണ്ട കാര്യമില്ല. അതൊക്കെ പണ്ടാണ്, മൃഗങ്ങളൊക്കെ നമ്മളെക്കാൾ താണതാണ്, മൃഗങ്ങൾക്കൊന്നും അവകാശങ്ങളേ ഇല്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരു മൂല്യബോധത്തിൽ നിന്നാണ് മനുഷ്യൻ ഒരു മൃഗമാണോ എന്നുള്ള ചോദ്യം. അതൊരു വളരെ ഫോൾസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, ഒരു നിലവാരമില്ലാത്ത ചോദ്യമാണ് ഇന്നത്തെ. അതെ, നമ്മൾ അവിടുന്നൊക്കെ പോയി കഴിഞ്ഞു, നിങ്ങൾ യൂറോപ്പിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അല്ലെ ഇന്ത്യയിൽ തന്നെ നോക്കുക, മറ്റു ജീവികളുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരായിരിക്കുന്നു. ഇന്നിപ്പോ ഒരാളെ പട്ടി എന്ന് വിളിക്കുന്നതൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്, പട്ടി എന്ന് വിളിക്കാൻ പാടുണ്ടോ? പട്ടി മനസ്സിലായില്ല, സെക്ഷൽ അറ്റാക്ക് ഒക്കെ കണ്ടിട്ടില്ല, അതുപോലെ ഒന്നും ഞമ്മ
മനുഷ്യന്മാർക്ക് അതേപോലെ നടക്കാൻ പറ്റൂലല്ലോ. ഞാൻ അങ്ങനെ അല്ല സാർ ഉദ്ദേശിച്ച ഡിഫറെന്റ് ആണ്, ഞാൻ ഉദ്ദേശിച്ച ഡിഫറെന്റ് ആണ്. താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ ദ കറക്ഷൻ. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത് നമ്മുടെ സൊസൈറ്റൽ ഇവല്യൂഷന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു, അപ്പൊ നമ്മൾ നാഗരികത മുന്നേറും തോറും നമ്മൾ ചില കാര്യങ്ങൾ കറക്ഷൻസ് വരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ കൂടുതൽ സ്ഫുടം ചെയ്ത കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ഇപ്പോ സമൂഹത്തിലുള്ളത്. പക്ഷെ പല സമൂഹങ്ങളിൽ അങ്ങനെയല്ല, നമ്മൾ വന്ന വഴി നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. മുസ്തു ആണ് അടുത്തുള്ളത്, മൈക്ക് ഓപ്പൺ ചെയ്തോളൂ. ഇല്ല ഞാനിപ്പോ സംസാരിക്കണ്ട, ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളു, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇല്ല നമ്മൾ ഏകദേശം അവസാനത്തോടെ എത്തി, ഇനി വേറെ സ്പീക്കേഴ്സ് ഇല്ല. മുസ്തു സംസാരിക്കൂ. ഇല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല, ഞാൻ ജസ്റ്റ് ലിസണറായിട്ട് വന്നതാണ്. ഓക്കെ, എന്നാൽ ഒരു താഴെ നിന്ന് ഒരു രണ്ടുപേരെ വേണമെങ്കിൽ മുകളിലേക്ക് കയറ്റാം. ഹാൻഡ് റൈസിംഗ് ഒന്ന് ടേൺ ഓൺ ചെയ്യൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ ഫൈൻ. എനിക്ക്, ഞാനൊരു ഒരു മുസ്ലിമാണ്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ ഇതില് ഇപ്പൊ അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനുമായിട്ട് ഞാനൊരു ഒരു മൂന്നാല് കമന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ. രവിചന്ദ്രൻ സാറിനോട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ ഫസ്റ്റിൽ അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുന്നതിൽ ശരിക്ക് ഒരു ലോജിക്കൽ റീസണിങ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ശരിക്ക് ഞാനൊരു വലിയ മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല. കാരണം നമുക്ക് കാണാത്തൊരു സംഭവത്തെ അതൊരു കാണാത്ത സംഭവം എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ ഈവൺ ഐ ബിലീവ് ദാ വൺ, അള്ളാഹു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഒരു പവറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ക്യാപ്ഷനിൽ ഐ ഡോണ്ട് വോണ്ട് സേ എനിത്തിങ് എനി കമൻറ്റ് ഓൺ ദാ വൺ. ഇറ്റ്സ് സ്ട്രൈറ്റ് ആൻഡ് ക്ലിയർ ആസ് എ മുസ്ലിം. ഓക്കെ, ഐ അഗ്രി ഓൺ ദാ വൺ. പിന്നെ ഇനി അടുത്തതായിട്ട് എനിക്ക് നേരത്തെ ആരിഫ് സാറ് പറഞ്ഞ ഒരു സംഭവം, അള്ളാഹുവിന് ഗേൾസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത ഉസ മനാത്ത എന്ന് തുടങ്ങിയ ഒരു അള്ളാഹുവിൻ്റെ ഗേൾസാണ് അങ്ങനെ ഒരു ഗോത്ര ദൈവത്തെ കുറിച്ച് എന്നാണ് നിങ്ങളുടെ വാദം? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമന്റാണ് പറയാനുള്ളത്. കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ യെസ് യു ആർ കറക്റ്റ്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അവര് വിശ്വസിച്ചിരുന്ന ഒരു ഒരു അവരുടെ വിശ്വാസമായിരുന്നു അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് ഈ പറയുന്ന മേൽ പറഞ്ഞ ഈ ലാത്ത ഉസ മനാത്ത, അവര് പിന്നെ ഏഞ്ചൽസ് ആയിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ഇടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് പറയുന്നത് യു ആർ റോങ് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അത് തെറ്റാണ്, നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക, ഇത് അവരുടെ മക്കളല്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള വിശ്വാസമാണ്, ശേഷമുള്ള വിശ്വാസമല്ല എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് പറയാനുള്ളത്. പിന്നെ ഇനി ഇതിൽ ഇൻടോളറൻസ് ഒന്നും തോന്നരുത്. അബ്സല്യൂട്ട്ലി, ഞാനൊരു സയൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ ആകെപ്പാടെ എനിക്ക് തോന്നിയത് ശരിക്ക് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, ഒരു ലോജിക്കൽ റീസണിങ് വെച്ചിട്ട്. ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ ഒരു സയൻസിന് ഒരു നമ്മൾ എന്താ ഇപ്പോൾ ഒരു തിയറി അല്ലെങ്കിൽ നമ്മളൊരു അസംഷൻ ആദ്യം കൊണ്ടുവരും, ആ അസംഷന് ടുവേർഡ്സ് ആയിട്ട് അതിന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അത് സയൻസിൻ്റെ ഒരു രീതിയാണ്, അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇതിൽ ഹോൾ ഡിസ്കഷനിൽ ഞാൻ ഒന്നര മണിക്കൂറായിട്ട് ഏകദേശം നിയർലി ഒന്നര മണിക്കൂറായിട്ട് ഞാനിത് ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ രവിചന്ദ്രൻ സാറിനോട് നേരത്തെ നിസാറോ നാസറോ എന്ന് പറയുന്ന ഏതൊരു വ്യക്തി ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അൾട്ടിമേറ്റ് ക്രിയേറ്ററിൽ വിശ്വസിക്കാതെ ഇത് ഫ്രം നത്തിങ് എന്നുള്ള ഒരു ക്രിയേഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ രവിചന്ദ്രൻ സാറിൻ്റെ ഒരു കമൻ്റാണ് എനിക്ക്, ഞാൻ അതാണ് എൻ്റെ ചോദ്യം. രവിചന്ദ്രൻ സാർ പറഞ്ഞത് അത് അങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ സയൻസിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സയൻസിന്റെ ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് നിങ്ങൾ അത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത്? അപ്പൊ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അല്ല, എനിക്കിതിന്റെ നിങ്ങളെ റിപ്ലൈ കിട്ടണം, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ചോദിക്കാൻ. താങ്കളുടെ കമന്റ്സിനും വിലയിരുത്തലിനും ചോദ്യത്തിനും നന്ദി.
ഓക്കെ, താങ്കൾ അവസാന ഭാഗം പറഞ്ഞൊരു കാര്യമാണ്, അത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് കളവാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയാറുമില്ല, ഒരു കാര്യത്തിലും അങ്ങനെ പറയാറില്ല. ഇനിയിപ്പോ താങ്കൾ അങ്ങനെ കേട്ടത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇനിയിപ്പോ താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ ഒരു വ്യക്തിയോട് ഞാൻ പറയാറില്ല, ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ടില്ല. ഇനി അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ കേട്ടതായിട്ട് താങ്കൾക്ക് തോന്നിയെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് പറയുന്നു. ഐ ഡോണ്ട് സേ സോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാന് ചേട്ടനെ സംസാരിക്കാൻ തുടങ്ങുമ്പോ സ്ക്രീൻഷോട്ട് സേവ്ഡ് റെക്കോർഡഡ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സുപ്രീം ബീയിങ് ഉണ്ട് എന്നുള്ളത്? അത് സുപ്രീം ബീയിങ് ഉണ്ടെന്നുള്ളതിന് നേരത്തെ ഞാൻ പറഞ്ഞു, ബർട്ടൺ റസ്സലിന്റെ റസ്സൽ ടീപോട്ട് എന്ന് പറയുന്ന തിയറി അനുസരിച്ച് ഭൂമിക്കും ചൊവ്വക്കും ഇടയ്ക്ക് ഒരു ടീപോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വാദിച്ചാൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങളാണ് അത് പ്രൂവ് ചെയ്യേണ്ടത് സുപ്രീം ബീയിങ് ഉണ്ടെന്ന്. ഒരു കാര്യം ആഡ് ചെയ്യാം. അതായത് അള്ളാഹു എന്ന് പറയുന്ന ദൈവസങ്കല്പത്തിന് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് അങ്ങനെ മക്കളുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ മക്കളില്ല എന്നാണ് പറഞ്ഞാൻ അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്, അത് ശരിയാണെന്ന് വിചാരിക്കുന്നു. അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, ആരി സാറാണ്. അതിലിപ്പോ എനിക്ക് ഡിബേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് എനിക്ക് ചോദ്യം രവിചന്ദ്രൻ സാറോട് മാത്രമേ. ഓക്കെ ഓക്കെ, എന്നാൽ ഒരു കാര്യം അത് ക്ലിയർ ചെയ്ത് പോവാ. അതായത് നമ്മൾ പറയുന്നത് അള്ളാഹുവിന് മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ, നമ്മുടെയും വിഷയം അതല്ല. അവിടെ വിഷയം അള്ളാഹു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മുഹമ്മദ് അന്നത്തെ അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ ഓൺ ദ സ്പോട്ട് റെക്കഗ്നൈസ് ചെയ്തു ഈ പറയുന്ന മൂന്ന് പെൺമക്കളുള്ള മൂന്ന് പെൺമക്കളുടെ പിതാവായ അള്ളാഹുവിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രം അറബികൾക്ക് വളരെ സുപരിചിതമായിരുന്നു എന്നും ആ അള്ളാഹു അവർ റെക്കഗ്നൈസ് ചെയ്തിരുന്നത് ഈ രീതിയിൽ മൂന്ന് പെൺമക്കളുള്ള ഒരു ഗോത്രദൈവമായിട്ടാണ് അവിടെ റെക്കഗ്നൈസ് ചെയ്തപ്പെട്ടിരുന്നതെന്നും അത് അവർക്ക് വളരെ പരിചിതമായിരുന്നു എന്നുമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രൂവ് ചെയ്യുന്നത് ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്നത് ഒരു വെറും ഗോത്രദൈവമായിരുന്നു എന്ന് തന്നെയാണ്. ഓക്കെ ജോഹർ, ആ ചോദ്യം ചോദിച്ചോളൂ. ആർ സിയോട് ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളൂ. അതിലൊരു ആരി സാർ ഒന്ന് കറക്റ്റ് ചെയ്യാണ്ട്, നിങ്ങൾ പറഞ്ഞില്ല ഐ അഗ്രി വിത്ത് യു, 100% ഐ അഗ്രി വിത്ത് യു. ഓക്കെ, ആ ഒരു ഗോഡിനെ അവർക്ക് അറിയാമായിരുന്നു ബിഫോർ പ്രോഫിറ്റ് കം. ഓക്കെ, എന്നിട്ട് അവരോടാണ് പറയുന്നത്, പ്രോഫിറ്റ് പറയുന്നത്, ഓക്കെ ആ ഗോഡിന് അങ്ങനെ മക്കളില്ല, അതുകൊണ്ട് തന്നെ ആ ഗോഡ് ഒറ്റ ഗോഡാണ്, അതിൽ വിശ്വസിക്കണമെന്നില്ല. അപ്പൊ ഇതിൽ എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇറ്റ് വിൽ ബി അനദർ ഡയറക്ഷൻ. എനിക്ക് യൂട്ടിലൈസ് ചെയ്യണം, അതുകൊണ്ട് അത് റൈറ്റ് ഡയറക്ഷനിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഡിബേറ്റ് അത് ശരിക്കും വെർത്ത്ലെസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ രവിചന്ദ്രൻ സാറോടാണ്. രവിചന്ദ്രൻ സാറോടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് സാറ് പറഞ്ഞ ആ ഒരു സംഭവം ഐ ഹാവ് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഐ ക്യാൻ സ്ട്രേറ്റ് അവേ അപ്ലോഡ് ഓൺ മൈ ഇൻസ്റ്റഗ്രാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് നേരത്തെ നിസാറിനോടാണ്. നിസാറിനോട് കൃത്യമായിട്ട് പറഞ്ഞത് ഈ സംഭവമാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ആണ് ബിലീവ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമാണ് ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രൂഫ് ഓഫ് ബർഡൻ, നേരത്തെ ഇതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു പ്രൂഫ് ഓഫ് ബർഡൻ ആരുടെ മുകളിലാണ് എന്നുള്ളത്. ഈ പ്രൂഫ് ഓഫ് ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേളിലാണ് അത് എക്സിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ്സ് കറക്റ്റ്, ഐ അഗ്രി വിത്ത് യു. നൗ ഒരാൾ പറയേണ്ട ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ അഗെയിൻ അയാൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതും അയാളുടെ ഉത്തരവാദിത്തമാണ്. മറിച്ച് ഒരാൾ പറയാണ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അയാൾക്ക് പിന്നെ അത് പ്രൂഫ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അതിന്റെ സയന്റിഫിക് അപ്രോച്ച്. ഞാനും സയന്റിഫിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. അപ്പൊ ഇഫ് യു ആർ സേയിങ് ദർ ഇസ് നോ ഗോഡ്, ദർ ഇസ് നോ അല്ലാ, ദെൻ ദ ബർഡൻ ഓഫ് പ്രൂഫ് അപ്പോൺ യു. യു ഷുഡ് പ്രൂഫ് ജോഹറിന്റെ ചോദ്യം ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഗോഡ് ഡസന്റ് എക്സിസ്റ്റ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ എനിക്ക് നിങ്ങളോട്. അത് പോസിറ്റീവ് അസർഷൻ നടത്തുന്ന ആള് പോസിറ്റീവ് അസർഷനും പ്രൂവ് ചെയ്യണം, നെഗറ്റീവ് അതിന്റെ ഫൈസൽ. ഹോൾഡ് ഓൺ, ചോദ്യം ഡയറക്റ്റ് ആയിരുന്നു. അപ്പോ ഓക്കെ ജവഹർ, താങ്കൾ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു അതങ്ങോട്ട് വിശ്വസിക്കുക എന്ന് സാധാരണ രീതിയിൽ ഞാൻ പറയാറില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. ഇനി അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നതിനും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ആസ് ഫാർ ആസ് ഐ നോ
ഐ ഡിഡ് ഇറ്റ് ഓക്കെ അപ്പൊ താങ്കൾ അത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്റെ വാദവും അതല്ല ഞാൻ അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്ന ആളല്ല ഓക്കെ ഇനി അടുത്തത് താങ്കൾ പറഞ്ഞത് ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നവരും അത് പ്രൂവ് ചെയ്യണം എന്ന് സി എത്തീസം എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഈ പറയുന്ന സുപ്രീം ബീയിങ്ങോ അല്ലെങ്കിൽ ദൈവമോ ഇല്ല എന്ന് പറയൽ അല്ല അത് ആദ്യമായിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ ദൈവം ഇല്ല എന്ന് പറയലാണ് എത്തീസം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നുള്ള ഒരു ധാരണ ഉണ്ട് എങ്കിൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് എങ്കിൽ തിരുത്തുക ദൈവം ഇല്ല എന്നല്ല നമ്മൾ വാദിക്കാറുള്ളത് ദൈവം ഉണ്ട് എന്നുള്ള വാദം സ്വീകരിക്കാതിരിക്കലാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ വാണ്ട് ഓഫ് എവിഡൻസ് തെളിവിന്റെ അഭാവത്തിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് ദൈവമോ അല്ലെങ്കിൽ പ്രേതമോ അല്ലെങ്കിൽ ചാത്തനോ അല്ലെങ്കിൽ എന്തെല്ലാം മനോജന്യ സങ്കല്പങ്ങൾ മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുമോ അവയൊന്നും യാഥാർത്ഥ്യമായി പരിഗണിക്കാതെ ഇരിക്കലാണ് എത്തീസം മനസ്സിലായല്ലോ അപ്പൊ ഇല്ല എന്നുള്ള വാദമല്ല അങ്ങനെ വാദിച്ചുകൊണ്ട് നടക്കാൻ സമയമില്ല ഊർജവും ഇല്ല താല്പര്യവും ഇല്ല നിങ്ങളൊരു സാധനം മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വീകരിക്കുന്നില്ല അത് എടുക്കുന്നില്ല ആ സാധനം ഞങ്ങൾ എടുക്കുന്നില്ല കാരണം എന്താണ് അതിനകത്ത് യുക്തിയില്ല അതിന് തെളിവില്ല അതിന് കഴമ്പില്ല അപ്പോ താങ്കളുടെ ആ വാദം അതായത് ഇല്ല എന്ന് പറയുന്നവർ ഇല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എനിക്ക് തോന്നുന്നില്ല അതൊരു ശരിക്കും സ്ട്രോങ് ആർഗ്യുമെന്റ് ആണെന്ന് സാധാരണ ഇതിൽ പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറയുന്നവരാണ് ശരിക്കും തെളിവ് കൊണ്ടുവരേണ്ടത് ഇല്ല എന്ന് പറയുന്നവർ സാധാരണ ഇതിൽ തെളിവ് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ് ഇതൊരു പൊതു വാദം അല്ലെങ്കിൽ പൊതു സങ്കല്പം ഇവിടെ ഇല്ല എന്ന് പറയലല്ല എന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ താങ്കളുടെ ചോദ്യത്തിലെ അതിന്റെ എന്തുമാത്രം കഴമ്പുണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലാവും താങ്ക് യു സംസാരിക്കാൻ കാരണം ഇത്തരം ഇതിൽ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ സമ്മതിക്കാറില്ല അപ്പോ എനിക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ ഇതിനോട് ബാക്ക് ടു ബാക്ക് ഞാൻ വേറെ ഡിബേറ്റ് ക്ലബിലും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇഫ് യു അലൗ മീ ഐ വിൽ ആസ്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു രവിചന്ദ്രൻ സാർ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോളൂ ഓക്കെ ഓക്കെ അങ്ങനെയെങ്കിൽ ഓക്കെ നിങ്ങൾ അപ്പൊ നിങ്ങളുടെ വാദം ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഉണ്ട് എന്നുള്ള ഒരു സംഭവം നിരാകരിക്കലാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ലോജിക്കൽ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു രീതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യു ഷുഡ് നോ അതിന്റെ അതായത് ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒരു അപ്പൊ അതിനർത്ഥം ഒരു ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുള്ളതാണ് പറയേണ്ടത് ഐ ഡോണ്ട് നോ ദെൻ യു ഷുഡ് പ്രൂവ് എന്നുള്ളതാണ് അപ്പോ ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ഈ ക്യാപ്ഷൻ നിങ്ങളുടെ ക്യാപ്ഷൻ എന്നതാണ് അള്ളാഹു ഒളിവിലാണ് എന്നുള്ളതാണ് ഞാൻ ഫർഗെറ്റ് അബൌട്ട് ദ വേർഡ് അള്ളാഹു ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് ദൈവം ദൈവം ഒളിവിലാണെന്ന് പറയുന്ന അല്ലെങ്കിൽ അള്ളാഹു ഒളിവിലാണെന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ തന്നെ ആ ഒരു ക്യാപ്ഷനിൽ തന്നെ എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതോ എന്താണ് നിങ്ങൾ അതിന്റെ ആ ഒരു നിങ്ങൾ ആ ഒരു ഒറ്റ ക്യാപ്ഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ഓക്കെ കാൻ യു ഹിയർ മീ ജഹവ് യെസ് ഐ കാൻ താങ്ക്സ് ഫോർ യുവർ ക്വസ്റ്റ്യൻ എനിവേ താങ്കൾ ഇപ്പൊ പറഞ്ഞൊരു കാര്യം നോക്കുക ഇല്ല എന്ന് പറയുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഇല്ല എന്നുള്ള പറയലല്ല എന്ന് ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് സ്വീകരിക്കുന്നില്ല കാരണം ഫോർ വാണ്ട് ഓഫ് എവിഡൻസ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അപ്പൊ താങ്കൾ ചോദിച്ചെന്താണ് എന്തായിരുന്നു താങ്കളെ ചോദ്യം ഇല്ല എന്ന് എന്റെ ചോദ്യം ഉണ്ട് എന്നുള്ളതിന് തെളിവ് എനിക്ക് തരാൻ പറ്റും പക്ഷെ അത് ഇപ്പൊ ഈ സ്റ്റേജ് ഇതല്ല എന്ന് എന്റെ ആർഗ്യുമെന്റ് my argument I recollected your question you should say you don't know yeah yes I know I recollected your question okay right endukonde arivilla ennu parayunnilla ennalladaya thangala secondary chodyam see or atheist ne sambandhichirtholam allengil oru nirishravadi sambandhichirtholam ee madam munnotu vekkuna devam sankalpathe telivillathathondum yuktirahithamayathondum pratheyich anathoru content onnu prime or reason illathathondum nammal niragarikkum അപ്പൊ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവുണ്ടോ അങ്ങനെ ഒരാൾ ഈ ഞങ്ങൾ ഈ പറയുന്ന ഒരാളെ കുറിച്ച് അറിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം അറിവ് എന്ന് പറയുന്നത് നോയിങ് ആണ് ഒരു കാര്യം അറിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നോയിങ് മറ്റേത് എത്തീസം എന്ന് പറഞ്ഞാൽ എത്തീസമാണ് തീസത്തിന്റെ നിരാകരണം മതം മുന്നോട്ട് വെക്കുന്ന സർവ സ്ഥാപര ജംഗമ സാധനങ്ങളുടെയും തെളിവില്ലാത്തതിനാലുള്ള നിരാകരണമാണ് നമ്മൾ എത്തീസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എത്തീസത്തിലേക്ക് വരുന്നത് ഒന്ന് എവിഡൻസ് ഇല്ല രണ്ട് അറിവില്ല എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അറിവില്ല അപ്പം അഗ്നോസ്റ്റിക് എന്നാണ് അതിന് പറയുക അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞേയമാണ് അല്ലെങ്കിൽ അജ്ഞാതമാണ് അറിയില്ല ഒരു എത്തീസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാര്യത്തിൽ അഗ്നോസ്റ്റിക് ആണ് എ പ്ലസ് നോസ്റ്റ്
അഗ്നോസ്റ്റിക് ജി എൻ ഒ എസ് ടി ഐ സി അത് അറിവ് സംബന്ധിച്ചുള്ള ഒരു ടാഗാണ് അഗ്നോസ്റ്റിക്. അതേസമയം മതപരമായിട്ടുള്ള ഒരു ടാഗാണ് എയ്തീസം. അപ്പോൾ ഒരു എയ്തീസ് ബേസിക്കലി അഗ്നോസ്റ്റിക് ആണ്, ഹി ഡസ് ഇൻ നോ ബിക്കോസ് അതിന് എവിഡൻസ് ഇല്ല, അതിന് യാതൊരു റാങ്കോ റീസണും ഇല്ല. അതോടൊപ്പം തന്നെ മതത്തെ നിരാകരിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം, മതത്തെ നിരാകരിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്യമായി തന്നെ നിരാകരിക്കുന്നു. അപ്പം അഗ്നോസ്റ്റിക് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്കാര്യത്തിൽ. നമുക്ക് അറിവില്ല, നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ വരും, നമ്മൾ വീണ്ടും എവിഡൻസിലേക്ക് പോകും. നമ്മൾ എത്തീസ്റ്റ് അഗ്നോസ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും എത്തീസം പ്രാക്ടീസ് ചെയ്യാനേ പറ്റില്ല. നമ്മൾ ഒരു കാര്യം അറിവില്ലാന്ന് വെച്ചാൽ അറിയാൻ കഴിയാത്ത, എന്തുകൊണ്ടാണ് അറിവില്ലാത്തത് നിങ്ങൾ ചോദിക്കും. അറിയാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അജ്ഞേയമാണ്, അജ്ഞേയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അജ്ഞാതമാണ്. അജ്ഞേയവും അജ്ഞാതവും ആയതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. അതിനെ സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ സങ്കല്പങ്ങളെ നിരാകരിക്കേണ്ടി വരും. സോ യു പ്രാക്ടിക്കലി ബിക്കം ആൻ എതീസ്റ്റ് ബിക്കോസ് യു ആർ അഗ്നോസ്റ്റിക് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എനി മെന്റൽ ഡെലൂഷൻസ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ആർഗ്യുമെന്റ് സൈഡിൽ ദാറ്റ് ഇസ് വെരി ക്ലിയർ 100%. പക്ഷെ അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് യു ഫർഗോട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്യാപ്ഷന്റെ വാല്യൂ എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം അല്ലാഹ് ഡസന്റ് എക്സിസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ ഡസന്റ് എക്സിസ്റ്റ് എന്ന് പറയുന്നത്? ദേർ ഈസ് എ കോൺട്രഡിക്ഷൻ. സി, അവിടെയാണ് രസം. ഞാൻ മറുപടി പറയട്ടെ, സ്ട്രെയിറ്റ് പറയട്ടെ. ഈ ടൈറ്റിലിന് ഒരു രസകരമായിട്ടുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇത് ആരിഫാണ് ഈ ടൈറ്റിൽ ഇട്ടത്. പക്ഷെ ഞാൻ കരുതി ഈ ടൈറ്റിൽ ഇടുമ്പോൾ തന്നെ ആദ്യം ഒരു മതവിശ്വാസി വന്ന് പറയാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉണ്ട്, പുള്ളി ഒളിവിലാണ് എന്നുള്ള അർത്ഥത്തിൽ. അതായത് അങ്ങനെ ഒരാളുണ്ട്, പുള്ളി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ പുള്ളി ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ സ്ഥലത്തില്ല എന്ന് പറയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ഉണ്മയ്ക്ക് ഒരു സാധൂകരണമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ടൈറ്റിൽ ഉപയോഗിക്കുമോ എന്ന് ഞാൻ ആദ്യം എന്റെ പ്രഭാഷണത്തിന് ആദ്യ ഭാഗത്ത് പറഞ്ഞു. അത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹു ഇല്ല എന്നുള്ള ഒരു വാദം അല്ല ഈ ടൈറ്റിൽ ഉള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങള് ഇട്ടേപ്പ് വീണ്ടും ഇട്ട് കേൾക്കും, ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇത്രയും പറഞ്ഞിട്ട് ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സി ഓക്കെ റൈറ്റ്. ഞാൻ പറഞ്ഞത് ഈ ചോദ്യം അള്ളാഹു ഒളിവിൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതവാദി എന്ന് പറയാണ് അള്ളാഹു ഒളിവിൽ എന്ന് പറയുമ്പോൾ അള്ളാഹു വേണ്ടേ, അള്ളാഹു ഒളിച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുകയാണ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അപ്പൊ അള്ളാഹു ഉണ്ട് എന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിനെക്കുറിച്ച് ഞാൻ എന്റെ പ്രഭാഷണത്തിലും പറഞ്ഞു, ഒരു പക്ഷേ താങ്കൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ ഇവിടെ താങ്കൾ പറയുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു ഇല്ല എന്ന് സ്ഥാപിക്കാനാണോ ഈ ടൈറ്റിൽ എന്നാണ് നിങ്ങൾ ഇപ്പൊ ചോദിച്ചത്. മറിച്ച് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ തന്നെ അള്ളാഹു ഇല്ല എന്നുള്ളൊരു സാധനം അല്ല വരുന്നത്, അള്ളാഹു ഒളിവിൽ എന്നാണ് വരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഒരു എന്താ പറയുന്ന ഒരു ഗോളടിക്കാൻ ഒരു അവസരം ഈ ടൈറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ തികച്ചും വിരുദ്ധമായ ഒരു 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 പോയിന്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, താങ്ക് യു ജോഹർ. ധാരാളം ചോദ്യങ്ങൾ വന്നു. കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് 20 സെക്കൻഡ്സ്. എനിക്ക് സംഭവം എനിക്ക് ക്ലിയർ അല്ല. ഓക്കെ, ജോഹർ ജോഹർ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ജോഹർ ജോഹർ, വെയിറ്റ് എ സെക്കൻഡ് ജോഹർ ജോഹർ. ഇത് ദിസ് വിൽ ബി ഓൺ ടേപ്പ്, യൂട്യൂബിൽ ഉണ്ടാവും, എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് കേൾക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ഫൈസലിന് സംസാരിക്കാൻ ഒരു അവസരം ഇടയ്ക്കൊന്ന് നിർത്തേണ്ടി വന്നു, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കട്ടെ. ഞാൻ ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയൊരു കമന്റ് ചെയ്യട്ടെ ബിഫോർ ഐ ഗോട്ട് 10 സെക്കൻഡ്സ്. ഓക്കെ, ജസ്റ്റ് വൺ സെക്കൻഡ്, 10 സെക്കൻഡ്സ്. ഇനിയിപ്പോ ഇതില് ഓക്കെ, നിങ്ങൾ പറഞ്ഞ അഗ്രിമെന്റ്, നിങ്ങൾ പറഞ്ഞ ആ ഒരു ലോജിക്കൽ ഡിഡക്ഷൻ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ഈ 7th century തന്നെ അള്ളാഹു ഒളിവിൽ പോയത് കൊണ്ടുണ്ടായ ഒരു വലിയ ദുരന്തം ഇന്ന് ലോകം നേരിടുന്ന എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് ഫ്രെയിം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് മുന്നോട്ട് വെക്കുന്ന ലിബറൽ ഇന്ത്യയുടെ ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ പലപ്പോഴും ഇസ്ലാമിന്റെ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഈക്വാളിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഈക്വാളിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇസ്ലാമിൽ ഇല്ല. കാരണം ഇസ്ലാമില് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനകത്ത് നോൺ ബിലീവേഴ്സ് ദിമ്മികളാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ തുർക്കിയിൽ വരെ, ഓട്ടോമാൻ എംപയറിൽ വരെ 1839 തെൻസിമാത്ത് ലോ എന്ന് പറയുന്ന ലോ വരുന്നത് വരെ അവിടെ ദിമ്മികളായിട്ടാണ് അവിടുത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെയും മറ്റും പരിഗണിച്ചിരുന്നത്. അപ്പൊ അത് അവർക്ക് ലീഗൽ ഈക്വാലിറ്റി കൊടുത്തതിനെതിരെ ഭയങ്കര മൂവ്മെന്റ് മുസ്ലിംസിന് ഇടയിൽ ഉണ്ടാവുകയും അതാണ് പിന്നീട് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ കാലത്ത്
അമേദിയൻ മസാക്കറും പിന്നീട് അർമേനിയൻ ജനോസൈഡിലൊക്കെ എത്തിച്ചു. അപ്പൊ ഒരു ഈക്വാളിറ്റി ഇല്ല. ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ അതും ഇസ്ലാമിന്റെ ഇല്ല. കാരണം അപ്പോസ്റ്റേറ്റ് ആവുന്ന മതം വിടുന്നവർ വധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാം അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യ ലോകത്ത് തന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അനുവദിക്കാത്ത ജനസൈഡ് സ്ലേവറി എല്ലാം. അപ്പൊ ഇതൊന്നും അനുവദിക്കുന്നില്ല. അപ്പൊ ഇതൊന്നും അനുവദിക്കാതെ ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത്. അപ്പൊ ആ മുസ്ലിം ജീവിതം പൂർണ്ണമാകുന്നില്ല. മാത്രമല്ല ഇസ്ലാമിക് കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു മുസ്ലിമിന്റെ ജീവിതം പൂർണ്ണമാണെങ്കിൽ ഒരു ഖിലാഫത്തിന്റെ കീഴിലാവണം ജീവിക്കേണ്ടത്. ആ ഖലീഫ എപ്പോഴും ഖുറൈശി ആയിരിക്കണം. അതുകൊണ്ട് ഓട്ടോമാൻ എംപയറിലെ കുറേ ഖലീഫ പോലും ഖുറൈശി അല്ലാത്തതുകൊണ്ട് പലരും മുസ്ലിം ലോകം അംഗീകരിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഈ ബറേൽവി വിഭാഗത്തിന്റെ നേതാവായിരുന്ന അഹമ്മദ് റസാഖാൻ ബറേൽവി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ഈ ഖിലാഫത്ത് മൂവ്മെന്റിന് എതിരായിരുന്നു. കാരണം ഓട്ടോമാൻ സുൽത്താൻമാർ ഖുറൈശികൾ അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉള്ള ഒരേ ഒരു ഉള്ളത് ഇപ്പൊ ലോകത്തുള്ളത് ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രമാണ്. അപ്പോ അത് അപ്പോക്കാലിപ്റ്റിസം എന്ന് പറയുന്ന, അതായത് അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. മഹദിയുടെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള വാദത്തിലാണ് അത് ഇതാവുന്നത്. മഹദി വരാറായിരിക്കുന്നു, ജീസസിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് അപ്പോക്കാലിപ്റ്റിസം. അതിന്റെ ബേസിസിലാണ് അവര് ഇപ്പം ഖിലാഫത്ത് രൂപീകരിച്ച് ഒരു ഖുറൈശിയായ ഖലീഫ തന്നെയുണ്ട്. അബൂബക്കർ ബഗ്ദാദി ഖുറൈശിയായിരുന്നു അവകാശപ്പെടുന്ന ഇപ്പോഴത്തെ ഖലീഫ ആയിട്ടുള്ള അബൂ ഇബ്രാഹിം അൽ ഹാഷിമി അൽ ഖുറൈശി ഖുറൈശിയാണ്. അപ്പൊ അങ്ങനെ ശരിക്കും ഒരു ഐഡിയൽ ലൈഫ് ജീവിക്കാൻ മുസ്ലിം ലൈഫ് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ ഐസിസിലേക്ക് പോകണം, അതല്ലെങ്കിൽ ഒരു ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണെങ്കിൽ അവിടെ ഇസ്ലാമിൽ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പൊ ഒരു വലിയൊരു ഡൈലമ ഇന്ത്യയിലെ മുസ്ലിംസിനിടയിലുണ്ട്. അപ്പോ ഈ ഏഴാം നൂറ്റാണ്ടിൽ തന്നെ അള്ളാഹു ഒളിവിൽ പോയതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അതാണ്. അവസാനത്തെ ചോദ്യം മുജീബിനാണ്. മുജീബിന്റെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഡോക്ടർ ആരിഫിനെ ടൈറ്റിൽ ഇട്ടത് ആരിഫ് ഡോക്ടർ ആരിഫാണ്. അപ്പൊ ആരിഫിന് അതിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ഒരു ഒരു ചെറിയ കൊച്ച 30 സെക്കൻഡ് കൊടുത്തിട്ട് മുജീബിലേക്ക് വരാം. മുജീബ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് മോഡറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് രാകേഷ് ആണ്. അദ്ദേഹത്തിന് റേഞ്ചിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് പുറത്തു പോയതാണ്. അപ്പോ അത് കൺക്ലൂഷൻ പുള്ളിക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോ ഡോക്ടർ ആരിഫ് സിആർ, എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുന്ന തൊട്ടു മുന്നേ പറഞ്ഞാലും മതി. ഓക്കെ, താങ്ക് യു. എനിക്കൊരു ബയോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചോദിക്കാമോ? യൂണിവേഴ്സ് ആരെങ്കിലും ആരായാലും കുഴപ്പമില്ല. ഞാൻ യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ്, അതായത് യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടിങ് അത്ര പോകുന്നില്ല, ഞാൻ ഭൂമിയിലെ ഓക്സിജന്റെ ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്സിജന്റെ ലെവൽ, ഫസ്റ്റ് ഓക്സിജൻ സ്റ്റാർട്ടാവാൻ ഉദ്ദേശിക്കുന്ന സമയം, ഓക്സിജന് എങ്ങനെയെങ്കിലും ഭൂമിയിൽ പൊട്ടിമുളക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ കോസ്മിക് റേസാലും അപകടകരമായ കോസ്മിക് റേസാലും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാലും ഭൂമി പതച്ചു നിൽക്കുന്ന സമയത്ത് ഭൂമിയിൽ ഓക്സിജന്റെ പ്രവർത്തനം തുടങ്ങാൻ ഒരു കവചം ആവശ്യമായിരുന്നു. ആ കവചത്തിന് നമ്മൾ ഇന്ന് പേരിട്ടിട്ടുണ്ട് ഓക്സിജന്റെ മറ്റൊരു അലോട്രോപ്പായ O3 ഓസോൺ ലെയറാണ്. അപ്പോൾ അത് അവിടെ പരിഹരിച്ചു. അത് അത്യാവശ്യം ദൈർഘ്യം ആവശ്യമുള്ള വൈറ്റമിൻ ഡി ആവശ്യമുള്ള ദൈർഘ്യമുള്ള വേവ് ലെങ്ത് കിട്ടുന്ന രീതിയിൽ അത് പരിഹരിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മാതാവായ ഓക്സിജൻ ഇല്ലാതെ മകനായ അലോട്രോപ്പായ O3 എങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? സെക്കൻഡ് ക്വസ്റ്റ്യൻ, O3 ഭാരം, O3 അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് 16+16+16 48. But oxygen de 2, dioxygen de O2 is equal to 32. F equal to G into M1 M2 by R square. That is the gravitational force directly proportional to mass in the Mukarya. Apo baram koodiya vastu thayinu nilkunnathayittu kaanam. That is F equal to MG ubayogichittu. Angane anengil nammal andarikshathil kaanendathu O3 aayirunnu. O2 adinu mugalilayirikkanam. അങ്ങനെയായിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണക്കാക്കിയാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, O3 നേരെ മുകളിലേക്ക് നീങ്ങുകയും ഓക്സിജൻ താഴെയുമായിട്ടാണ് നിൽക്കുന്നത്. ഓസോൺ ലെയറിൽ പോയി സ്ട്രാറ്റോസ്ഫിയർ ലെവലിലേക്ക് O3 നിൽക്കുകയും O2 താഴെയുമായിട്ട് നടക്കുന്നത്, നമ്മുടെ പ്രാണവായുവായ O2. ഇതെങ്ങനെ സംഭവിച്ചു? ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് എനിക്കുള്ളത്. ചോദ്യം ആരോടാണ്? സാർ ഈ ആരായാലും കുഴപ്പമില്ല.
ആര് ആൻസർ ചെയ്താലും കുഴപ്പമില്ല. വിഷയമായിട്ട് ബന്ധമുള്ള ചോദ്യമല്ല. താങ്കൾ ഉദ്ദേശിച്ചത് അങ്ങനെ ആരോ മാറ്റി വെച്ചു എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒപാരിൻ ഹൾഡിന്റെ സയന്റിഫിക് ആയിട്ട് പ്രൂഫ് ചെയ്തപ്പെട്ട ഉത്തരം ചെയ്യപ്പെടാത്ത ക്വസ്റ്റ്യൻ ആണ്. ഐ ബിക്കോസ് ഐ എം ബിലീവിംഗ് ഗോഡ് ആൻഡ് അല്ലാഹ് ദെൻ വൈ ഐ ഹാവ് സം പ്രൂഫ് ഫ്രം യുവർ സൈഡ് ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഓക്കെ, അപ്പൊ അത് ആരാണ് മാറ്റി വെച്ചതെന്നാണ് തോന്നുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും വാട്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇത് സംഭവിച്ചു? That is my question. അതായത് വാതകം, വിഷവാതകമായ ഓത്രി നമ്മളിൽ നിന്ന് വേർപെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയും നമുക്ക് ആവശ്യമുള്ള ഓത്രു ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്തിരിക്കുന്നു. അത്ഭുതകരമായ പ്രതിഭാസമാണത്. ഇതിനെ കുറിച്ച് എനിക്കൊരു സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അത്യാവശ്യമായിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും, ഏതൊരു ബയോളജിക്കൽ സയന്റിസ്റ്റ് ആയാലും കുഴപ്പമില്ല, കെമിക്കൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ആരായാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു സൂചന കൊടുക്കാം, കാരണം ഇതൊരു വലിയ ഒരു വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. സിംപിൾ ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഫ്രം പ്ലസ് ടു സയൻസ് ബേസിക് ക്വസ്റ്റ്യൻ. പ്ലസ് ടു സയൻസിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് പഠിച്ചാൽ മതിയല്ലോ. എന്നാലും ഞാൻ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇവിടെ നമ്മളുടെ ഭൂമിയിൽ ഈ പറയുന്ന നമ്മളുടെ ഭൂമി ഉണ്ടാകുന്ന സമയത്ത്, നമ്മളുടെ അന്തരീക്ഷം ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാകുന്നു. അതിന് ആ ഓക്സിജൻ മോളിക്യൂൾസ് നമ്മളുടെ സൂര്യവെളിച്ചം, സൂര്യ രശ്മികൾ ഏറ്റിട്ടുണ്ടാവുന്ന ഈ പറയുന്ന ഓക്സിജൻ വിഘടിച്ചതിന് ശേഷം അത് തമ്മിൽ പ്രവർത്തിച്ചിട്ട് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഈ പറയുന്ന ഓസോൺ എന്ന് പറയുന്നത്. അത് ഫോം ചെയ്യുന്നതിന് ഇത്ര വലിയ അത്ഭുതം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് എന്റെ ചോദ്യം. ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം അതാണ്. ഇതിലെന്താ ഇതിന് മാത്രം അത്ഭുതം ഉള്ളത്? ഹലോ, അതെ അതെ, ആരിഫ് തന്നെ പറഞ്ഞല്ലോ, ഈ ഓത്രി എന്ന് പറയുന്നത് ശരിക്കും അൾട്രാവയലറ്റിന്റെ സാന്നിധ്യത്തില് ആണ് ശരിക്കും അവിടെ അതിന്റെ ഒരു ഫോർമേഷൻ അപ്പർ ലെയറിൽ ഉണ്ടാകുന്നത്. അപ്പർ ലെയറിൽ ഉണ്ടാകുന്നത് വളരെ അൺസ്റ്റഡി ആയിട്ടുള്ളതാണ്, അത് ഡീകേ ആവുകയും ചെയ്യുന്നുണ്ട്. ഫ്രീ ഓക്സിജൻ, ഞാൻ സ്വതന്ത്ര ഓക്സിജൻ ഉണ്ടായ സമയത്താണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യം ഉത്തരം കേൾക്കൂ, എന്നിട്ട് റെസ്പോണ്ട് ചെയ്യൂ. ഇത് സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇത് സംബന്ധിച്ച് ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങളും പേപ്പേഴ്സും ഒക്കെ നമുക്ക് നെറ്റിൽ ലഭ്യമാണ്. നമ്മൾ പൊതുവായ ഒരു ധാരണ ആണ് പറയുന്നത്, അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിൽ ആണ് അവിടെ വെച്ചാണ് ഈ ഓറ്റു അല്ലെങ്കിൽ ഓക്സിജന്റെ ഓത്രിയുടെ ഫോർമേഷൻ ഉണ്ടാവുന്നത്, ഓസോണിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത്. അത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളതാണ്, അവിടെ ഡീകേ പെട്ടെന്ന് ആവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിന്റെ ടോപ്പ് ലെയേഴ്സിലായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി താങ്കൾ ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഓക്സിജൻ, ജീവന്റെ തന്നെ അടിസ്ഥാനമായ ഓക്സിജൻ താഴെ വരികയും അല്ലെങ്കിൽ അവിടെ ഈ ഓക്സിജൻ വരുന്നത് വരെ കാത്തിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ആദ്യം താങ്കൾ പറഞ്ഞു. ശരി, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ആദ്യ ജൈവരൂപങ്ങളൊക്കെ തന്നെ ഓക്സിജൻ ടോക്സിക് ആയിട്ട് കണ്ട ജൈവരൂപങ്ങളാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് അവർക്ക് വിഷമായിരുന്നു. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, അപ്പോഴും കുറെ ജീവരൂപങ്ങൾ ഉണ്ടായിരുന്നു. ഓക്സിജൻ ഉണ്ടായി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ജീവരൂപങ്ങൾ ഉണ്ടാകും. അത് ആക്ച്വലി എന്താണോ അവിടെ സാന്നിധ്യം, എന്താണോ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലൂടെ വരുന്നത്, അതനുസരിച്ചുള്ള ഒരു ജൈവിക പരിണാമമാണ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്സിജൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കുമ്പോൾ, ഓക്സിജൻ ഇപ്പൊ തന്നെ പല ബാക്ടീരിയകളും ഇല്ലേ, ഓക്സിജൻ എന്ന് പറയുന്നത് ഇപ്പോഴും ടോക്സിക് ആയിട്ട് കാണുന്ന ബാക്ടീരിയസ് ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു രൂപത്തിൽ നിന്ന് ആ ബാക്ടീരിയയിൽ നിന്ന് ഓക്സിജൻ വേണ്ടാത്ത ഒരു ജൈവരൂപത്തിന്റെ വികാസം വരും. ഇപ്പൊ നമ്മൾ തന്നെ ബാക്ടീരിയയിൽ നിന്ന് വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ വേണ്ടാത്ത ബാക്ടീരിയകളാണ് ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നതെങ്കിൽ അതിന്റെ വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നൈട്രജൻ ഉണ്ട്, ഇപ്പൊ നൈട്രജൻ ആധാരമാക്കി ഒരു ജൈവ വ്യവസ്ഥ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലേ? നമുക്ക് പറയാം, യു കനോട്ട് റൂൾ ഇറ്റ് ഔട്ട്. ഓക്കെ, ഐ ഹോപ്പ് യു ആൻസർ. താങ്ക് യു. ഓക്കെ, ഓവർ ടു രാകേഷ്. മുജീബ് വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാ വെയിറ്റ് കൂടിയ സാധനം മുകളിലേക്ക് പോയി? അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് എതിരല്ലേ? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മാസ് അല്ലേ? അപ്പൊ മാസ് കൂടിയ സാധനമല്ലേ താഴെ ഉണ്ടാവേണ്ടിയിരുന്നത്? ഓക്സിജൻ നേരെ മുകളിലായിരുന്നല്ലോ വരേണ്ടിയിരുന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് ഏറെ സ്റ്റഡി അല്ല, അത് ആക്ച്വലി ഡീകേ ചെയ്യുന്ന ഒരു സാധനമാണ് ഓസോൺ. ആക്ച്വലി
അപ്പൊ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സ്ഥലത്ത് കാണപ്പെടുന്നു, പിന്നെ അതിന്റെ നാശമാണ് ഉണ്ടാകുന്നത്. ആ മോളിക്കുലർ സ്ട്രക്ചറിന്റെ അട്ടിമറിയാണ് പിന്നെ നടക്കുന്നത്. അതുകൊണ്ട് താഴെയുള്ള അട്ടിമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൽ ഇപ്പൊ O3 ആയാലും O2 ആയാലും അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ എണ്ണമാണ് പ്രധാനം. അതവിടെ എപ്പോഴും സ്റ്റാറ്റിക് ആണല്ലോ, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് അതവിടെ തന്നെ ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറെ കാലക്കോളോളം ഒരു 1000 കൊല്ലത്തോളം അത് അവിടെ തന്നെ ഉണ്ട്. Then why? ഉണ്ടാകുന്ന ഇത് തന്നെ അവിടെ തന്നെ ഡിസ്പ്ലേ ആയി പോകുന്നുണ്ട്, നല്ലൊരു ഭാഗം പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്നു, അവിടെ സംഭവിക്കുന്നത്. ആ പ്രോസസ് ആണ് അവിടെ ഉണ്ട്, സജീവമായിട്ടുണ്ട് എന്നുള്ള എപ്പോഴും നിലനിൽക്കുന്ന ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് അതിൽ നിന്നാണ്. ടൈറ്റിലിന്റെ ഒരു കൺക്ലൂഷൻ പാർട്ടായിട്ട് ഒന്ന് ചെറിയതായിട്ട് എന്തുകൊണ്ടാണ് ഈ ടൈറ്റില് എന്നുള്ളൊരു ചോദ്യം വീണ്ടും വീണ്ടും പലരും ചോദിക്കുന്നുണ്ടായി. നമ്മൾ ഏതായാലും തുടക്കത്തിൽ എല്ലാവരും മാറി മാറി അതിന്റെ ഓരോ വശങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ചോദ്യത്തിന്റെ വേളയിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ചോദ്യം ചോദിച്ച ആളുകൾ ഇടയ്ക്ക് വന്ന് ഇത് ലിസൺ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടായിരിക്കണം അത് അവർക്ക് ക്ലിയർ ആവാതെ പോയത്. എന്തായാലും ഒന്ന് ക്ലാരിറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇനി അവസാനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് രണ്ട് തലത്തിലാണ് ഈ ഈ വാദം നമ്മൾ ഈ പറയുന്ന ടൈറ്റിൽ നമ്മളിവിടെ വെക്കുന്നത്, അള്ളാഹു ഒളിവിലാണ് എന്നുള്ളത്. ഒന്ന്, അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഇസ്ലാം മതമാണ്. ആ ഇസ്ലാം മതം പരിചയപ്പെടുത്തി തന്ന ഈ പറയുന്ന അള്ളാഹു, ആ അള്ളാഹു മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ആ അദ്ദേഹം മരിച്ചു പോകുന്ന ആ സമയത്തോടു കൂടി തന്നെ ഇവിടുന്ന് അപ്രത്യക്ഷമായതായിട്ടാണ് നമ്മൾക്ക് ഇസ്ലാമിൻ്റെ പാഠ്യം വിവിധ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഒന്ന് അത്. രണ്ടാമത്തത്, മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്ത് പോലും, ഒരു സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് പോലും ഒരു മനുഷ്യൻ പോലും ഇത് കണ്ടിട്ടില്ല, ഈ പറയുന്ന അള്ളാഹു ആരാണ് എന്നുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ പരിചയപ്പെടുത്തുന്ന അന്ന് മുതൽ, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുന്ന അന്ന് വരെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല, ഇന്നും ഈ പറയുന്ന സംഗതികൾ നമ്മളിവിടെ കാണുന്നില്ല. ഇതെല്ലാം നിൽക്കുന്നു എന്നുള്ളത് വിശ്വാസപരമായിട്ട് ഒരു വശത്ത്, അള്ളാഹുവിനെ കാണാനില്ല ഒളിവിലാണ് എന്നുള്ളത് ഒരു വശത്ത്. രണ്ടാമത്തത്, നമ്മൾ ഇവിടെ ഈ പറയുന്ന അള്ളാഹു പരിചയപ്പെടുത്തിയ ഈ മതം, ഈ ഇസ്ലാം മതം, അത് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ പ്രോബ്ലത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, ഇത് തെറ്റാണെന്ന് പറയുന്ന സമയത്ത്, ഇത് മാനവിക വിരുദ്ധമാണെന്ന് പറയുന്ന സമയത്ത്, അവിടെ ഒരു ദൈവസങ്കല്പത്തെ, ഒരു പൊതുവായിട്ടുള്ള ദൈവസങ്കല്പത്തെ എടുത്തു വെച്ചുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന അള്ളാഹുവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ വിശ്വാസികൾ നടത്താറുണ്ട്, ഈ രണ്ട് ബോട്ടിൽ പോകുന്ന തുല്യമായിട്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടി വെക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത്, ഇവിടെയും അള്ളാഹു സത്യത്തിൽ ഒളിച്ചുകളി നടത്തുകയാണ്, ഇവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ ഞാനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ബ്രഹ്മാവില്ല അല്ലെങ്കിൽ മറ്റ് സൃഷ്ടാക്കളൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം, എന്നത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ക്ലാരിറ്റി തരാതെ ഈ രീതിയിൽ ഒളിച്ചു കളിക്കുന്ന ഒരു അള്ളാഹുവാണ് തുടക്കം മുതൽ അവസാനം വരെ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അള്ളാഹുവിനെ ഒളിവിലാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ഹോപ്പ് ദിസ് ക്ലിയേഴ്സ് ദ ടൈറ്റിൽ. ഓക്കെ, അല്ല ആരിഫ് കൈ കൊടുത്തിട്ട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. അള്ളാഹു, ഹലോ ഹലോ, ഈ കൂട്ടത്തില് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഒളിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഖുർആനിലും മറ്റും അള്ളാഹു അവതരിപ്പിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാല്, അത് ഏത് രാജ്യത്തിന്റെ ഭരണഘടന നോക്കിയാലും അള്ളാഹുവിന് ഈ ഒരു രാജ്യത്തേക്കും ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല്, അടിമത്ത സമ്പ്രദായമായി അല്ലെങ്കിൽ മറ്റ് മതക്കാരുള്ള സമീപനമായി ഇതിലൊക്കെ അങ്ങനെ അള്ളാഹു മുഹമ്മദ് നബിയും പറഞ്ഞു വെച്ച കാര്യങ്ങള് ആ രാജ്യത്തിന്റെ ഭരണഘടനയായിട്ട് ഒത്തുപോകാത്തത് കൊണ്ട് അള്ളാഹു ഇറങ്ങുകയാണെങ്കിൽ തന്നെ ആ രാജ്യം പെട്ടെന്ന് തന്നെ അള്ളാഹുവിനെ അറസ്റ്റ് ചെയ്യും, ചെയ്യണം, ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാം. നമ്മള് 3 മണിക്കൂറാണ് ചർച്ച വെച്ചിരുന്നത്, ഇപ്പൊ ഏതാണ്ട് 4 മണിക്കൂറായി. സംസാരിച്ച എല്ലാവർക്കും, മോഡറേറ്റർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം തിരിച്ച് റീ എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കൺക്ലൂഷൻ പറയുന്നത്. എല്ലാ സ്പീക്കേഴ്സിനും നന്ദി, അതുപോലെ വളരെ നന്നായി പങ്കെടുത്ത ഓഡിയൻസിനും, ചോദ്യം ചോദിച്ച എല്ലാവർക്കും നന്ദി, അതുപോലെ മോഡറേറ്റ് ചെയ്യാൻ സഹായിച്ച ഗിരീഷിനും സിൻഡോയ്ക്കും എല്ലാം നന്ദി പറയുന്നു. മറ്റൊരു വിഷയവുമായിട്ട് ഇനി ഇതുപോലെ ഒരു ക്ലബ് ഹൗസ് റൂമിൽ കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിആർ ആൻഡ് രാകേഷ്.